പാഠപുസ്തകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 50 ദിവസത്തെ സ്റ്റഡി പ്ലാനിന്റെ 20-ാമത്തെ ക്ലാസ് ആണ്. ഇന്ന് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ബയോളജിയിൽ രക്തപരിചയന വ്യവസ്ഥയാണ്. ഇതിൽ ഹൃദയം ഉൾപ്പെട്ടിട്ടില്ല. അത് നാളത്തെ ക്ലാസ്സിലാണ് ഉൾപ്പെടുത്തുന്നത്. അടുത്ത് യോഗക്ഷേമ സഭ, അതിനു പിന്നിൽ പ്രവർത്തിച്ച വി ടി ഭട്ടതിരിപ്പാട്. 3-ാമതായി പ്രത്യക്ഷ രക്ഷാ ദൈവസഭ, അതിനു പിന്നിൽ പ്രവർത്തിച്ച പൊയ്കയിൽ കുമാരഗുരുദേവൻ. ഈ 3 ഭാഗങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഓരോന്നായിട്ട് നോക്കാം. ആദ്യമായി രക്തപരിചയന വ്യവസ്ഥയെക്കുറിച്ച് നോക്കാം. രക്തപരിചയന വ്യവസ്ഥയിലെ പ്രധാന ഭാഗങ്ങൾ ഏതൊക്കെയാണ്? രക്തം, രക്തക്കുഴലുകൾ, ഹൃദയം. ഇതൊക്കെയാണ് രക്തപരിചയന വ്യവസ്ഥയിലെ പ്രധാന ഭാഗങ്ങൾ. ഏതൊക്കെയാണ്? രക്തം, രക്തക്കുഴലുകൾ, ഹൃദയം. 2 തരത്തിലുള്ള രക്തപരിചയന വ്യവസ്ഥയുണ്ട്. ഏതൊക്കെയാണ്? അടഞ്ഞ രക്തപരിചയം അല്ലെങ്കിൽ ക്ലോസ്ഡ് സർക്കുലേഷൻ. 2-ാമത് തുറന്ന രക്തപരിചയനം അല്ലെങ്കിൽ ഓപ്പൺ സർക്കുലേഷൻ. അപ്പൊ ഈ 2 തരത്തിലുള്ള രക്തപരിചയന വ്യവസ്ഥയാണ് ഉള്ളത്. രക്തം നേരിട്ട് കോശങ്ങളിൽ എത്താതെ രക്തക്കുഴലിലൂടെ ഒഴുകുന്ന പരിചയനത്തെയാണ് അടഞ്ഞ രക്തപരിചയനം അല്ലെങ്കിൽ ക്ലോസ്ഡ് സർക്കുലേഷൻ എന്ന് പറയുന്നത്. അതിന് ഉദാഹരണം എന്താണ്? മനുഷ്യനിലെ രക്തപരിചയം ഒരു അടഞ്ഞ രക്തപരിചയത്തിന് ഉദാഹരണമാണ്. അപ്പോൾ രക്തപരിചയ വ്യവസ്ഥയിലെ പ്രധാന ഭാഗങ്ങളാണ് രക്തം, രക്തക്കുഴലുകൾ, ഹൃദയം. 2 തരത്തിലുള്ള രക്തപരിചയന വ്യവസ്ഥയുണ്ട്. ഏതൊക്കെയാണ്? അടഞ്ഞ രക്തപരിചയനവും തുറന്ന രക്തപരിചയനവും. അതിൽ രക്തം നേരിട്ട് കോശങ്ങളിൽ എത്താതെ രക്തക്കുഴലിലൂടെ ഒഴുകുന്ന പരിചയനത്തെയാണ് അടഞ്ഞ രക്തപരിചയനം എന്ന് പറയുന്നത്. അതിന് ഉദാഹരണമായി പറയുന്നതാണ് മനുഷ്യനിലെ രക്തപരിചയനം. രക്തത്തിന് സമാനമായ ശരീരദ്രവം ശരീര അറകളിൽ നിറഞ്ഞ് നിൽക്കുകയും ശരീരകലകളുമായി നേരിട്ട് സമ്പർക്കം പുലർത്തുകയും ചെയ്യുന്ന പരിചയനമാണ് തുറന്ന രക്തപരിചയനം. എന്താണ് ഓപ്പൺ സർക്കുലേഷൻ എന്ന് പറയുന്നത്? രക്തത്തിന് സമാനമായ ശരീരദ്രവം ശരീര അറകളിൽ നിറഞ്ഞു നിൽക്കുകയും ശരീരകലകളുമായി നേരിട്ട് സമ്പർക്കം പുലർത്തുകയും ചെയ്യുന്ന പരിചയനത്തെയാണ് ഓപ്പൺ സർക്കുലേഷൻ എന്ന് പറയുന്നത്. അതിനുദാഹരണമാണ് പാറ്റ, ചിലന്തി എന്നിവയിലെ രക്തപരിചയനം എന്ന് പറയുന്നത് തുറന്ന രക്തപരിചയത്തിന് ഉദാഹരണമാണ്. അപ്പൊ ഇത് രണ്ടും മാറിപ്പോകാതെ നോക്കുക. അടുത്ത് നമുക്ക് രക്തത്തെക്കുറിച്ച് നോക്കാം. രക്തത്തെക്കുറിച്ചുള്ള പഠനം. രക്തത്തെക്കുറിച്ചുള്ള പഠനം എന്താണ്? ഹെമറ്റോളജി. രക്തത്തെക്കുറിച്ചുള്ള പഠനമാണ് ഹെമറ്റോളജി. ജീവന്റെ നദി എന്നറിയപ്പെടുന്നത് എന്താണ്? രക്തമാണ് ജീവന്റെ നദി എന്നറിയപ്പെടുന്നത്. രക്തമാണ് ദ്രാവക രൂപത്തിലുള്ള സംയോജക കലയാണ് രക്തം. രക്തം ഒരു സംയോജക കലയാണ്. എന്ത് രൂപത്തിലാണ്? ദ്രാവക രൂപത്തിലുള്ള ഒരു സംയോജക കലയാണ് രക്തം. രക്തത്തിന്റെ പി എച്ച് മൂല്യം എത്രയാണ്? 7.4 ആണ്. രക്തത്തിന്റെ പി എച്ച് മൂല്യം 7.4 ആണ്. ശരീരത്തിലുള്ള പോഷക ഘടകങ്ങളെയും ഹോർമോണുകളെയും വഹിച്ചുകൊണ്ടു പോകുന്നത് ആരാണ്? രക്തമാണ്. ശരീരത്തിനുള്ളിലെ പോഷക ഘടകങ്ങളെയും ഹോർമോണുകളെയും വഹിച്ചുകൊണ്ടു പോകുന്നത് രക്തമാണ്. ഓക്സിജനെ കോശങ്ങളിൽ എത്തിക്കുന്നതും ആരാണ്? രക്തമാണ്. ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും ഒരേ താപനില നിലനിർത്താൻ സഹായിക്കുന്നത് ആരാണ്? രക്തമാണ്. എന്തൊക്കെ പ്രത്യേകതകളാണ് പറഞ്ഞത്? ശരീരത്തിലുള്ള പോഷക ഘടകങ്ങളെയും ഹോർമോണുകളെയും വഹിച്ചുകൊണ്ടു പോകുന്നത് രക്തമാണ്. ഓക്സിജനെ കോശങ്ങളിൽ എത്തിക്കുന്നത് ആരാണ്? രക്തമാണ്. ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും ഒരേ താപനില നിലനിർത്താൻ സഹായിക്കുന്നതും ആരാണ്? രക്തമാണ്. മനുഷ്യ ശരീരത്തിലെ രക്തത്തിന്റെ അളവ് എത്രയാണ്? 5 മുതൽ 6 ലിറ്റർ വരെയാണ് മനുഷ്യ ശരീരത്തിലെ രക്തത്തിന്റെ അളവ് എന്ന് പറയുന്നത്. മനുഷ്യനിൽ ആദ്യമായി വിജയകരമായ രക്തനിവേശന മാർഗങ്ങൾ അവലംബിച്ച ഫിഷഗ്വരനാണ് ജെയിംസ് ബ്ലണ്ടർ. ജെയിംസ് ബ്ലണ്ടലാണ് മനുഷ്യനിൽ ആദ്യമായി വിജയകരമായ രക്തനിവേശന മാർഗങ്ങൾ അവലംബിച്ച ഫിഷഗ്വരൻ. രക്തത്തിൽ അടങ്ങിയിരിക്കുന്ന പഞ്ചസാര എന്താണ്? ഗ്ലൂക്കോസ്. രക്തത്തിൽ അടങ്ങിയിരിക്കുന്ന പഞ്ചസാരയാണ് ഗ്ലൂക്കോസ്. രക്തത്തിലെ ഘടകങ്ങളാണ് പ്ലാസ്മയും രക്തകോശങ്ങൾ. രക്തത്തിലെ ഘടകങ്ങൾ ഏതൊക്കെയാണ്? പ്ലാസ്മയും രക്തകോശങ്ങളുമാണ്. രക്തത്തിൽ അടങ്ങിയിരിക്കുന്ന പഞ്ചസാര ഏതാണ്? ഗ്ലൂക്കോസ്. രക്തത്തിൽ അടങ്ങിയിരിക്കുന്ന പഞ്ചസാര ഗ്ലൂക്കോസ് ആണ്. രക്തത്തിലെ ഘടകങ്ങൾ ഏതൊക്കെയാണ്? പ്ലാസ്മയും രക്തകോശങ്ങളുമാണ്. രക്തത്തിന്റെ എത്ര ശതമാനം ഭാഗമാണ് രക്തകോശങ്ങൾ വരുന്നത്? 45% ആണ്. രക്തത്തിന്റെ 45% എന്താണ്? രക്തകോശങ്ങളാണ്. രക്തം ശുദ്ധീകരിക്കുന്ന അവയവം ഏതാണ്? ശ്വാസകോശം. രക്തം ശുദ്ധീകരിക്കുന്ന അവയവമാണേത്? ശ്വാസകോശം. മനുഷ്യ ശരീരത്തിൽ രക്തം അരിച്ച് ശുദ്ധീകരിക്കുന്ന അവയവം ഏതാണ്? വൃക്കയാണ്. മനുഷ്യ ശരീരത്തിൽ രക്തം അരിച്ച് ശുദ്ധീകരിക്കുന്ന അവയവം വൃക്കയാണ്. രക്തം പമ്പ് ചെയ്യുന്ന അവയവം ഹൃദയമാണ്. അപ്പൊ ഇത് 3 തമ്മിൽ മാറിപ്പോകാതെ പഠിക്കുക. രക്തം ശുദ്ധീകരിക്കുന്ന അവയവമാണെങ്കിൽ ശ്വാസകോശമാണ്.
മനുഷ്യ ശരീരത്തിൽ രക്തം അരിച്ച് ശുദ്ധീകരിക്കുന്ന അവയവം ആരാണ്? വൃക്കയാണ്. രക്തം പമ്പ് ചെയ്യാൻ സഹായിക്കുന്ന അവയവം ഏതാണ്? ഹൃദയമാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ബേസിക് ആയിട്ട് പറഞ്ഞത്. ഒരിക്കൽ കൂടെ പറയാം, രക്തപര്യന വ്യവസ്ഥയിലെ പ്രധാന ഭാഗങ്ങൾ ഏതൊക്കെയാണ്? രക്തം, രക്തക്കുഴലുകൾ, ഹൃദയം, ഇത് മൂന്നുമാണ് രക്തപര്യന വ്യവസ്ഥയിലെ പ്രധാന ഭാഗങ്ങളിൽ ഉൾപ്പെടുന്നത്. രണ്ടു തരത്തിലുള്ള രക്തപര്യന വ്യവസ്ഥയുണ്ട്. ഏതൊക്കെയാണ്? അടഞ്ഞ രക്തപര്യനവും തുറന്ന രക്തപര്യനം, അല്ലെങ്കിൽ ക്ലോസ്ഡ് സർക്കുലേഷൻ അല്ലെങ്കിൽ ഓപ്പൺ സർക്കുലേഷൻ. ഇതിൽ ക്ലോസ്ഡ് സർക്കുലേഷൻ അല്ലെങ്കിൽ അടഞ്ഞ രക്തപര്യനം എന്താണ്? രക്തം നേരിട്ട് കോശങ്ങളിൽ എത്താതെ രക്തക്കുഴലിലൂടെ ഒഴുകുന്ന പര്യനത്തെയാണ് അടഞ്ഞ രക്തപര്യനം എന്ന് പറയുന്നത്. അതിനുദാഹരണം എന്താണ്? മനുഷ്യനിലെ രക്തപര്യയം ഒരു അടഞ്ഞ രക്തപര്യനത്തിന് ഉദാഹരണമാണ്. രണ്ടാമത് പറഞ്ഞത്, രക്തത്തിന് സമാനമായ ശരീരദ്രവം ശരീര അറകളിൽ നിറഞ്ഞു നിൽക്കുകയും ശരീര കലകളുമായി നേരിട്ട് സമ്പർക്കം പുലർത്തുകയും ചെയ്യുന്ന പര്യനമാണ് തുറന്ന രക്തപര്യനം. ഇതിന് ഉദാഹരണമായി പറയുന്നതാണ് പാറ്റ, ചിലന്തി എന്നിവയിലെ രക്തപര്യനം. ഇനി രക്തത്തെക്കുറിച്ച് നോക്കുമ്പോൾ രക്തത്തെക്കുറിച്ചുള്ള പഠനം എന്താണ്? ഹെമറ്റോളജി. രക്തത്തെക്കുറിച്ചുള്ള പഠനമാണ് ഹെമറ്റോളജി. ജീവന്റെ നദി എന്നറിയപ്പെടുന്നത് എന്താണ്? രക്തമാണ്. ജീവന്റെ നദി എന്നറിയപ്പെടുന്നത് രക്തമാണ്. ദ്രാവക രൂപത്തിലുള്ള സംയോജക കലയാണ് രക്തം. ദ്രാവക രൂപത്തിലുള്ള സംയോജക കല ഏതാണ്? രക്തമാണ്. രക്തത്തിന്റെ പി എച്ച് മൂല്യം വരുന്നത് 7.4. 7.4 രക്തത്തിന്റെ പി എച്ച് മൂല്യം. ശരീരത്തിലുള്ള പോഷക ഘടകങ്ങളെയും ഹോർമോണുകളെയും വഹിച്ചുകൊണ്ട് പോകുന്നത് രക്തമാണ്. ഓക്സിജനെ കോശങ്ങളിൽ എത്തിക്കുന്നത് ആരാണ്? രക്തമാണ്. ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും ഒരേ താപനില നിലനിർത്താൻ സഹായിക്കുന്നതുമാരാണ്? രക്തമാണ്. മനുഷ്യ ശരീരത്തിലെ രക്തത്തിന്റെ അളവ് എത്രയാണ്? 5 മുതൽ 6 ലിറ്റർ വരെയാണ് മനുഷ്യ ശരീരത്തിലെ രക്തത്തിന്റെ അളവ് എന്ന് പറയുന്നത്. മനുഷ്യനിൽ ആദ്യമായി വിജയകരമായ രക്തനിവേശന മാർഗങ്ങൾ അവലംബിച്ച ഫിഷഗുരനാരാണ്? ജെയിംസ് ബ്ലണ്ടലാണ്. രക്തത്തിൽ അടങ്ങിയിരിക്കുന്ന പഞ്ചസാര ഏതാണ്? ഗ്ലൂക്കോസ്. രക്തത്തിൽ അടങ്ങിയിരിക്കുന്ന പഞ്ചസാരയാണ് ഗ്ലൂക്കോസ്. രക്തത്തിലെ രണ്ട് ഘടകങ്ങൾ ഏതൊക്കെയാണ്? പ്രധാന ഘടകങ്ങൾ പ്ലാസ്മയും രക്തകോശങ്ങളുമാണ്. രക്തത്തിലെ ഘടകങ്ങൾ ഏതൊക്കെയാണ്? പ്ലാസ്മയും രക്തകോശങ്ങളുമാണ്. രക്തത്തിന്റെ എത്ര ശതമാനം ഭാഗമാണ് രക്തകോശങ്ങൾ ചോദിച്ചാൽ എത്രയാണ്? 45%. രക്തത്തിന്റെ 45% എന്താണ്? രക്തകോശങ്ങളാണ്. രക്തം ശുദ്ധീകരിക്കുന്ന അവയവമാണ് ശ്വാസകോശം. രക്തം അരിച്ച് ശുദ്ധീകരിക്കുന്ന അവയവം ഏതാണ്? വൃക്കയാണ്. എന്നാൽ രക്തം പമ്പ് ചെയ്യുന്ന അവയവം ഏതാണ്? ഹൃദയമാണ്. അടുത്തതായി പ്ലാസ്മയെ കുറിച്ച് നോക്കാം. പ്ലാസ്മ നമ്മൾ പറഞ്ഞത് എന്താണ്? രക്തത്തിൽ രണ്ട് ഘടകങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞു. ഏതൊക്കെയാണ്? പ്ലാസ്മയും രക്തകോശങ്ങളും. അതിൽ പ്ലാസ്മയെ കുറിച്ച് നോക്കാം. രക്തത്തിലെ ദ്രാവക ഭാഗമാണ് പ്ലാസ്മ. രക്തത്തിലെ ദ്രാവക ഭാഗം ഏതാണ്? പ്ലാസ്മയാണ്. രക്തത്തിലെ പ്ലാസ്മയുടെ അളവ് 55%. രക്തത്തിൽ പ്ലാസ്മയുടെ അളവ് എത്രയാണ്? 55%. പ്ലാസ്മയുടെ നിറം എന്താണ്? ഇളം മഞ്ഞ നിറം. ഇളം മഞ്ഞ നിറമാണ് പ്ലാസ്മയ്ക്കുള്ളത്. രക്തകോശങ്ങൾ കാണപ്പെടുന്നത് എവിടെയാണ്? പ്ലാസ്മയിലാണ് രക്തകോശങ്ങൾ കാണപ്പെടുന്നത്. ദഹന ഫലമായി ഉണ്ടാകുന്ന ഗ്ലൂക്കോസ്, അമിനോ ആസിഡുകൾ, ഫാറ്റി ആസിഡുകൾ, ഗ്ലിസറോൾ തുടങ്ങി ലഘുഘടകങ്ങൾ കോശത്തിലെത്തുന്നത് പ്ലാസ്മയിലൂടെയാണ്. ദഹന ഫലമായിട്ടുണ്ടാകുന്ന ലഘുഘടകങ്ങൾ ഏതൊക്കെയാണ്? ഗ്ലൂക്കോസ്, അമിനോ ആസിഡുകൾ, ഫാറ്റി ആസിഡുകൾ, ഗ്ലിസറോൾ, ഇതൊക്കെയാണ് ദഹന ഫലമായി ഉണ്ടാകുന്ന ലഘുഘടകങ്ങൾ എന്ന് പറയുന്നത്. ഇത് കോശത്തിലെത്തുന്നത് എങ്ങനെയാണ്? പ്ലാസ്മയിലൂടെയാണ് എത്തുന്നത്. ഇവ കോശത്തിലെത്തുന്നത് പ്ലാസ്മയിലൂടെയാണ്. രക്തത്തിലെ ആന്റിബോഡികൾ സ്ഥിതി ചെയ്യുന്ന ഭാഗം പ്ലാസ്മയിലാണ്. രക്തത്തിലെ ആന്റിബോഡികൾ സ്ഥിതി ചെയ്യുന്ന ഭാഗം ഏതാണ്? പ്ലാസ്മയാണ്. അപ്പോൾ രക്തത്തിലെ ദ്രാവക ഭാഗം പ്ലാസ്മയാണ്. രക്തത്തിൽ പ്ലാസ്മയുടെ അളവ് എത്രയാണ്? 55%. പ്ലാസ്മയുടെ നിറം വരുന്നത് ഇളം മഞ്ഞ നിറമാണ്. രക്തകോശങ്ങൾ കാണപ്പെടുന്നത് എവിടെയാണ്? പ്ലാസ്മയിലാണ്. ദഹന ഫലമായിട്ടുണ്ടാകുന്ന ലഘുഘടകങ്ങളാണ് ഗ്ലൂക്കോസ്, അമിനോ ആസിഡുകൾ, ഫാറ്റി ആസിഡുകൾ, ഗ്ലിസറോൾ തുടങ്ങിയവ കോശത്തിലെത്തുന്നത് ഏതിലൂടെയാണ്? പ്ലാസ്മയിലൂടെയാണ് എത്തുന്നത്. രക്തത്തിലെ ആന്റിബോഡികൾ സ്ഥിതി ചെയ്യുന്ന ഭാഗം ഏതാണ്? പ്ലാസ്മയാണ്. രക്തത്തിലെ ആന്റിബോഡികൾ സ്ഥിതി ചെയ്യുന്ന ഭാഗമാണ് പ്ലാസ്മ. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന ഘടകങ്ങൾ ഒഴിവാക്കിയുള്ള പ്ലാസ്മയെ സീറം എന്ന് വിളിക്കുന്നു. അപ്പൊ സീറം എന്താണ്? രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന ഘടകങ്ങൾ ഒഴികെയുള്ള പ്ലാസ്മ എന്താണ് വിളിക്കുന്നത്? സീറം എന്നാണ് വിളിക്കുന്നത്. പ്ലാസ്മയിൽ അടങ്ങിയിരിക്കുന്ന ജലത്തിന്റെ അളവ് എത്രയാണ്? ഏകദേശം 90 മുതൽ 92% വരെ പ്ലാസ്മയിൽ ജലമാണ്. പ്ലാസ്മയിൽ ജലത്തിന്റെ അളവ് എത്രയാണ്? ഏകദേശം 90 മുതൽ 92% ആണ്.
പ്ലാസ്മയിലെ പ്രോട്ടീനിന്റെ അളവ് 7 മുതൽ 8% വരെയാണ്. അപ്പൊ ഈ അളവുകളൊക്കെ ഓർത്തു വെക്കുക. പ്ലാസ്മയിലെ ജലത്തിന്റെ അളവ് എത്രയാണ്? 90 മുതൽ 92% വരെ ജലത്തിന്റെ അളവ് വരുന്നു. പ്ലാസ്മയിലെ പ്രോട്ടീനിന്റെ അളവ് 7 മുതൽ 8% വരെയാണ്. പ്ലാസ്മയിലെ പ്രോട്ടീനിന്റെ അളവ് എത്രയാണ്? 7 മുതൽ 8% വരെയാണ്. പ്ലാസ്മയിലെ മറ്റ് ഘടകങ്ങൾ എത്രയാണ്? 1 മുതൽ 2% വരെയാണ് പ്ലാസ്മയിലെ മറ്റ് ഘടകങ്ങൾ എന്ന് പറയുന്നത്. മറ്റ് ഘടകങ്ങളിൽ ഉൾപ്പെടുന്നത് എന്തൊക്കെയായിരിക്കാം? കൊഴുപ്പ്, ലവണങ്ങൾ, യൂറിയ, പഞ്ചസാര, ഹോർമോൺ തുടങ്ങിയവയൊക്കെയാണ് മറ്റ് ഘടകങ്ങളിൽ ഉൾപ്പെടുന്നത്. പ്ലാസ്മ പ്രോട്ടീൻ ഏതൊക്കെയാണെന്ന് നോക്കാം. പ്രധാന പ്ലാസ്മ പ്രോട്ടീനുകളാണ് ആൽബുമിൻ, ഗ്ലോബുലിൻ, ഫൈബ്രിനോജിൻ. ഇതൊക്കെയാണ് പ്ലാസ്മ പ്രോട്ടീനുകൾ എന്ന് അറിയപ്പെടുന്നത്. ആന്റിബോഡികൾ നിർമ്മിക്കാൻ സഹായിക്കുന്ന പ്ലാസ്മയിലെ പ്രോട്ടീൻ ഏതാണ്? ഗ്ലോബുലിൻ. ആന്റിബോഡികൾ നിർമ്മിക്കാൻ സഹായിക്കുന്ന പ്ലാസ്മയിലെ പ്രോട്ടീൻ എന്താണ്? ഗ്ലോബുലിൻ ആണ്. രക്തസമ്മർദ്ദം ക്രമീകരിക്കുന്നതാണ് ആൽബുമിൻ. ആൽബുമിൻ എന്താണ് ചെയ്യുന്നത്? രക്തസമ്മർദ്ദം കുറയ്ക്കുന്നു. അടുത്ത് ഗ്ലോബുലിൻ നമ്മൾ പറഞ്ഞു എന്താണ്? ആന്റിബോഡികൾ നിർമ്മിക്കാൻ സഹായിക്കുന്നതാണ് ഗ്ലോബുലിൻ. അടുത്ത് ഫൈബ്രിനോജൻ എന്ന് പറയുന്നത് രക്തം കട്ട പിടിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നതാണ് ഫൈബ്രിനോജൻ. എന്താണ് ആൽബുമിൻ എന്ന് പറയുന്നത്? രക്തസമ്മർദ്ദം ക്രമീകരിക്കുന്നു. ഗ്ലോബുലിൻ ആന്റിബോഡികൾ നിർമ്മിക്കുന്നു. ഫൈബ്രിനോജൻ രക്തം കട്ട പിടിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നു. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് പ്ലാസ്മയിൽ പറയുന്നത്. എന്തൊക്കെയാണ്? രക്തത്തിലെ ദ്രാവക ഭാഗമാണ് പ്ലാസ്മ എന്ന് പറയുന്നത്. രക്തത്തിലെ പ്ലാസ്മയുടെ അളവ് എത്രയാണ്? 55%. പ്ലാസ്മയുടെ നിറം എന്താണ്? ഇളം മഞ്ഞ നിറമാണ്. രക്തകോശങ്ങൾ കാണപ്പെടുന്നത് എവിടെയാണ്? പ്ലാസ്മയിലാണ് കാണപ്പെടുന്നത്. ദഹന ഫലമായി ഉണ്ടാകുന്ന ലഘു ഘടകങ്ങളാണ് ഗ്ലൂക്കോസ്, അമിനോ ആസിഡുകൾ, ഫാറ്റി ആസിഡുകൾ, ഗ്ലിസറോൾ തുടങ്ങിയവ കോശത്തിലെത്തുന്നത് പ്ലാസ്മയിലൂടെയാണ്. രക്തത്തിലെ ആന്റിബോഡികൾ സ്ഥിതി ചെയ്യുന്ന ഭാഗമാണ് പ്ലാസ്മ. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന ഘടകങ്ങൾ ഒഴികെയുള്ള പ്ലാസ്മയെ സീറം എന്ന് വിളിക്കുന്നു. പ്ലാസ്മയിൽ അടങ്ങിയിരിക്കുന്ന ജലത്തിന്റെ അളവ് എത്രയാണ്? 90 മുതൽ 92% വരെയാണ് പ്ലാസ്മയിൽ ജലം അടങ്ങിയിരിക്കുന്നത്. പ്രോട്ടീൻ എത്രയാണ്? 7 മുതൽ 8% വരെയാണ് പ്ലാസ്മയിൽ പ്രോട്ടീനിന്റെ അളവ് വരുന്നത്. മറ്റ് ഘടകങ്ങൾ എത്രയാണ്? 1 മുതൽ 2% വരെയാണ് പ്ലാസ്മയിലെ മറ്റ് ഘടകങ്ങളിൽ ഉൾപ്പെടുന്നത്. ഇതിൽ പ്ലാസ്മ പ്രോട്ടീനുകൾ നോക്കാം. പ്ലാസ്മ പ്രോട്ടീനുകൾ ഏതൊക്കെയാണ്? ആൽബുമിൻ, ഗ്ലോബുലിൻ, ഫൈബ്രിനോജൻ ആണ്. ഇതിൽ ആൽബുമിൻ ചെയ്യുന്നത് എന്താണ്? രക്തസമ്മർദ്ദം ക്രമീകരിക്കുന്നു ആൽബുമിൻ. എന്നാൽ ഗ്ലോബുലിൻ എന്താണ് ചെയ്യുന്നത്? രോഗപ്രതിരോധത്തിന് സഹായിക്കുന്നു, അല്ലെങ്കിൽ ആന്റിബോഡികൾ നിർമ്മിക്കുന്നു. ഫൈബ്രിനോജൻ ചെയ്യുന്നത് രക്തം കട്ട പിടിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നു. മറ്റ് ഘടകങ്ങൾ എത്രയാണ് നമ്മൾ പറഞ്ഞത്? 1 മുതൽ 2% വരെയാണ് മറ്റ് ഘടകങ്ങൾ. അതിൽ ഉൾപ്പെടുന്നത് എന്തൊക്കെയാണ്? കൊഴുപ്പ്, ലവണങ്ങൾ, യൂറിയ, പഞ്ചസാര, ഹോർമോണുകൾ. ഇതൊക്കെയാണ് മറ്റ് ഘടകങ്ങളിൽ ഉൾപ്പെടുന്നത്. പ്ലാസ്മയുമായിട്ട് ഇത്രയും പോയിന്റുകൾ നന്നായിട്ട് വായിച്ചു പഠിക്കുക. അടുത്തതായി നമുക്ക് രക്താണുക്കൾ നോക്കാം. ഫോംഡ് എലമെന്റ്സ്. രക്തകോശങ്ങൾ 3 തരത്തിലുണ്ട്. ഏതൊക്കെയാണ്? അരുണ രക്താണുക്കൾ, ശ്വേത രക്താണുക്കൾ, പ്ലേറ്റ്ലെറ്റുകൾ. അരുണ രക്താണുക്കളിനെ എന്ത് പറയും? RBC എന്നാണ്. റെഡ് ബ്ലഡ് കോർപ്പസൽസ്. ശ്വേത രക്താണുക്കൾ WBC ആണ്, വൈറ്റ് ബ്ലഡ് കോർപ്പസൽസ്. മൂന്നാമത് പ്ലേറ്റ്ലെറ്റ് ആണ്. ശരീരത്തിലെ രക്തകോശങ്ങൾ നിർമ്മിക്കുന്നത് എവിടെയാണ്? അസ്ഥിമജ്ജയിൽ. അസ്ഥിമജ്ജയിലാണ് ശരീരത്തിലെ രക്തകോശങ്ങൾ നിർമ്മിക്കപ്പെടുന്നത്. രക്തകോശങ്ങളുടെ നിർമ്മാണ പ്രക്രിയയാണ് ഹീമോപോയിസസ്. ഹീമോപോയിസസ് എന്താണ്? രക്തകോശങ്ങളുടെ നിർമ്മാണ പ്രക്രിയയാണ് ഹീമോപോയിസസ് എന്ന് പറയുന്നത്. രക്തകോശങ്ങളുടെ എണ്ണം മനസ്സിലാക്കാൻ ഉപയോഗിക്കുന്നത് ഹീമോസൈറ്റോമീറ്റർ. എന്താണ് ഹീമോസൈറ്റോമീറ്റർ? രക്തകോശങ്ങളുടെ എണ്ണം മനസ്സിലാക്കാൻ ഉപയോഗിക്കുന്നത് എന്താണ്? ഹീമോസൈറ്റോമീറ്റർ ആണ്. അപ്പോൾ രക്തകോശം 3 തരത്തിലുണ്ട്. അരുണ രക്താണുക്കൾ അല്ലെങ്കിൽ RBC, ശ്വേത രക്താണുക്കൾ അല്ലെങ്കിൽ WBC, മൂന്നാമത് പ്ലേറ്റ്ലെറ്റുകൾ. ശരീരത്തിലെ രക്തകോശങ്ങൾ നിർമ്മിക്കപ്പെടുന്നത് അസ്ഥിമജ്ജയിലാണ്. രക്തകോശങ്ങളുടെ നിർമ്മാണ പ്രക്രിയ അറിയപ്പെടുന്നത് ഹീമോപോയിസസ് എന്നാണ്. രക്തകോശങ്ങളുടെ എണ്ണം മനസ്സിലാക്കാൻ ഉപയോഗിക്കുന്നത് എന്താണ്? ഹീമോസൈറ്റോമീറ്റർ ആണ്. ആദ്യമായി നമുക്ക് അരുണ രക്താണുക്കളെ കുറിച്ച് നോക്കാം. അരുണ രക്താണുക്കൾ ഏതാണ്? RBC ആണ്. രക്തത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന കോശങ്ങളാണ് അരുണ രക്താണുക്കൾ. രക്തത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന കോശം ഏതാണ്? അരുണ രക്താണുക്കളാണ്. ശാസ്ത്രീയ നാമം എന്താണ്? എറിത്രോസൈറ്റ്. എറിത്രോസൈറ്റ് ആണ് അരുണ രക്താണുക്കളുടെ ശാസ്ത്രീയ നാമം വരുന്നത്. ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും ഓക്സിജൻ എത്തിക്കുന്ന രക്തകോശം ഏതാണ്? അരുണ രക്താണുക്കളാണ്. ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും ഓക്സിജൻ എത്തിക്കുന്ന രക്തകോശമാണ് അരുണ രക്താണുക്കൾ.
അരുണ രക്താണുക്കളുടെ ആയുർദൈർഘ്യം 120 ദിവസം. 120 ദിവസമാണ് അരുണ രക്താണുക്കളുടെ ആയുർദൈർഘ്യം എന്ന് പറയുന്നത്. ആകൃതി എന്താണ് വരുന്നത്? ഡിസ്ക് ആകൃതിയാണ് അരുണ രക്താണുക്കളുടെ ആകൃതി. എന്താണ്? ഡിസ്ക് ആകൃതിയാണ്. രക്തത്തിൽ ഏറ്റവും കൂടുതലുള്ള രക്തകോശങ്ങൾ ഏതാണ്? അരുണ രക്താണുക്കളാണ്. മർമ്മം അഥവാ ന്യൂക്ലിയസ് ഇല്ലാത്ത രക്തകോശങ്ങളാണ് അരുണ രക്തകോശവും പ്ലേറ്റ്ലെറ്റും. ഇതിന് രണ്ടിനുമാണ് മർമ്മമില്ലാത്ത രക്തകോശങ്ങൾ. ഇരുഭാഗവും അവതല രൂപത്തിൽ അഥവാ ഉള്ളിലേക്ക് കുഴിഞ്ഞ ഡിസ്ക് രൂപത്തിലായിരിക്കും അരുണ രക്താണുക്കളുടെ ആകൃതി. മർമ്മത്തോടു കൂടിയ ചുവന്ന രക്താണുക്കളുള്ള ജീവിയാണ് ഒട്ടകം. മർമ്മത്തോടു കൂടിയ ചുവന്ന രക്താണുക്കളുള്ള ജീവി ഏതാണ്? ഒട്ടകം. നമ്മൾ പറഞ്ഞു ചുവന്ന രക്താണുക്കൾക്ക് ന്യൂക്ലിയസ് ഇല്ല എന്ന് പറഞ്ഞു. എന്നാൽ മർമ്മത്തോടു കൂടിയ ചുവന്ന രക്താണുള്ള ജീവി ഏതാണ്? ഒട്ടകമാണ്. രക്തത്തിന് ചുവപ്പ് നിറം നൽകുന്ന വർണ്ണകം ഏതാണ്? ഹീമോഗ്ലോബിൻ. രക്തത്തിന് ചുവപ്പ് നിറം നൽകുന്ന വർണ്ണകമാണ് ഹീമോഗ്ലോബിൻ. ഹീമോഗ്ലോബിൻ സ്ഥിതി ചെയ്യുന്ന കോശം ഏതാണ്? അരുണ രക്താണുക്കളാണ് ഹീമോഗ്ലോബിൻ സ്ഥിതി ചെയ്യുന്നത്. ഓക്സിജൻ ആഗിരണം ചെയ്യുന്ന രക്തത്തിലെ ഘടകമാണ് ഹീമോഗ്ലോബിൻ. അപ്പം ഈ മൂന്ന് പോയിന്റ് ഓർക്കുക. ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ഓക്സിജനെ കൈമാറുന്നത് ആരാണ്? രക്തമാണ്. എന്നാൽ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ഓക്സിജൻ എത്തിക്കുന്ന രക്തത്തിലെ കോശം ഏതാണ്? അരുണ രക്താണുക്കളാണ്. അടുത്ത് ഓക്സിജൻ ആഗിരണം ചെയ്യുന്ന രക്തത്തിലെ ഘടകം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? ഹീമോഗ്ലോബിൻ ആണ്. രക്തത്തിൽ ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ് ഇവ സംവഹിക്കാൻ സഹായിക്കുന്നത് ആരാണ്? ഹീമോഗ്ലോബിൻ ആണ്. ഹീമോഗ്ലോബിനിൽ ഡി ഓക്സിജനേഷൻ നടക്കുന്നത് എവിടെ വച്ചിട്ടാണ്? കലകളിലാണ്. കലകളിലാണ് ഹീമോഗ്ലോബിനിൽ ഡി ഓക്സിജനേഷൻ നടക്കുന്നത്. ഹീമോഗ്ലോബിനിൽ അടങ്ങിയിരിക്കുന്ന ധാതു ഏതാണ്? ഇരുമ്പ്. ഹീമോഗ്ലോബിനിൽ അടങ്ങിയിരിക്കുന്ന ധാതു ആണ് ഇരുമ്പ്. ഇപ്പൊ ഇത്രയും ഭാഗങ്ങൾ ഒരിക്കൽ കൂടെ പറയാം. രക്തകോശങ്ങൾ മൂന്ന് തരമെന്ന് പറഞ്ഞു. അരുണ രക്താണുക്കൾ, ശ്വേത രക്താണുക്കൾ, പ്ലേറ്റ്ലെറ്റുകൾ. ശരീരത്തിലെ രക്തകോശങ്ങൾ നിർമ്മിക്കപ്പെടുന്നത് അസ്ഥിമജ്ജയിലാണ്. രക്തകോശങ്ങളുടെ നിർമ്മാണ പ്രക്രിയ ഹീമോപോയിസസ് എന്നറിയപ്പെടുന്നു. രക്തകോശങ്ങളുടെ എണ്ണം മനസ്സിലാക്കാൻ ഉപയോഗിക്കുന്നത് ഹീമോസൈറ്റോമീറ്റർ ആണ്. അടുത്തത് നമ്മൾ പറഞ്ഞത് അരുണ രക്താണുക്കളെ കുറിച്ചാണ്. രക്തത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന കോശങ്ങളാണ് അരുണ രക്താണുക്കൾ. ശാസ്ത്രീയ നാമമാണ് എറിത്രോസൈറ്റ്. ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും ഓക്സിജൻ എത്തിക്കുന്ന രക്തകോശമാണ് അരുണ രക്താണുക്കൾ. അരുണ രക്താണുക്കളുടെ ആയുർദൈർഘ്യം എത്രയാണ്? 120 ദിവസമാണ്. ആകൃതി വരുന്നത് ഡിസ്ക് ആകൃതിയാണ്. രക്തത്തിൽ ഏറ്റവും കൂടുതലുള്ള രക്തകോശങ്ങളാണ് അരുണ രക്താണുക്കൾ. മർമ്മം ഇല്ലാത്ത അല്ലെങ്കിൽ ന്യൂക്ലിയസ് ഇല്ലാത്ത രക്തകോശങ്ങളാണ് അരുണ രക്തകോശവും പ്ലേറ്റ്ലെറ്റുകളും. ഇരുഭാഗവും അവതല രൂപത്തിൽ അഥവാ ഉള്ളിലേക്ക് കുഴിഞ്ഞ ഡിസ്ക് രൂപത്തിൽ ആയിരിക്കും അരുണ രക്താണുക്കളുടെ ആകൃതി വരുന്നത്. മർമ്മത്തോടു കൂടിയ ചുവന്ന രക്താണുള്ള ജീവി ഏതാണ്? ഒട്ടകമാണ്. രക്തത്തിന് ചുവപ്പ് നിറം നൽകുന്ന വർണ്ണകം ഏതാണ്? ഹീമോഗ്ലോബിൻ. രക്തത്തിന് ചുവപ്പ് നിറം നൽകുന്ന വർണ്ണകമാണ് ഹീമോഗ്ലോബിൻ. ഹീമോഗ്ലോബിൻ സ്ഥിതി ചെയ്യുന്ന കോശമാണ് അരുണ രക്താണുക്കൾ. ഓക്സിജൻ ആഗിരണം ചെയ്യുന്ന രക്തത്തിലെ ഘടകം ഏതാണ്? ഹീമോഗ്ലോബിൻ ആണ്. രക്തത്തിൽ ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ് ഇവ സംവഹിക്കാൻ സഹായിക്കുന്നത് ഹീമോഗ്ലോബിൻ ആണ്. ഹീമോഗ്ലോബിനിൽ ഡി ഓക്സിജനേഷൻ നടക്കുന്നത് എവിടെയാണ്? കലകളിലാണ് നടക്കുന്നത്. ഹീമോഗ്ലോബിനിൽ അടങ്ങിയിരിക്കുന്ന ധാതു ഏതാണ്? ഇരുമ്പ്. ഹീമോഗ്ലോബിനിൽ അടങ്ങിയിരിക്കുന്ന ധാതു ആണ് ഇരുമ്പ്. ഹീമോഗ്ലോബിനിലെ ഓക്സിജൻ സംവഹന ഘടകവും ഏതാണ്? ഇരുമ്പാണ്. അടുത്തത് ഹീമോഗ്ലോബിനെ കുറിച്ച് നോക്കാം. ഹീമോഗ്ലോബിന്റെ ഘടന ഇരുമ്പ് ഉൾപ്പെടുന്ന ഹീമം 4 പ്രോട്ടീൻ ചെയിനും ചേർന്നതാണ്. അപ്പോൾ ഹീമോഗ്ലോബിന്റെ ഘടന എന്താണ്? ഇരുമ്പ് ഉൾപ്പെടുന്ന ഹീമും 4 പ്രോട്ടീൻ ചെയിനും കൂടെ ചേർന്നതാണ് ഹീമോഗ്ലോബിൻ. 4 പ്രോട്ടീൻ ചെയിനിൽ 2 എണ്ണം ആൽഫ ചെയിനും 2 എണ്ണം ബീറ്റ ചെയിനുമാണ്. അപ്പോൾ 4 പ്രോട്ടീൻ ചെയിൻ ഉണ്ടെന്ന് പറഞ്ഞു. അതിൽ 2 എണ്ണം ഏതാണ്? 2 എണ്ണം ആൽഫ ചെയിനും 2 എണ്ണം ബീറ്റ ചെയിനുമാണ്. ആൽഫ ചെയിനിൽ 141 അമിനോ ആസിഡുകളും ബീറ്റ ചെയിനിൽ 146 അമിനോ ആസിഡുകളും ഉണ്ട്. അപ്പൊ ഇവിടെ ഓർത്ത് വെക്കുക, ഹീമോഗ്ലോബിൻ എന്താണ്? അതിന്റെ ഘടന എന്ന് പറയുന്നത് ഇരുമ്പ് ഉൾപ്പെടുന്ന ഹീമം 4 പ്രോട്ടീൻ ചെയിനുകളുമാണ്. അതിൽ 2 എണ്ണം ആൽഫ ചെയിനുകളാണ്, 2 എണ്ണം എന്താണ്? ബീറ്റ ചെയിനുകളാണ്. ആൽഫ ചെയിനിൽ 141 അമിനോ ആസിഡുകളും ബീറ്റ ചെയിനിൽ 146 അമിനോ ആസിഡുകളുമാണ് ഉള്ളത്. മനുഷ്യ ശരീരത്തിലെ ഹീമോഗ്ലോബിന്റെ അളവ് എത്രയാണ്? 12 മുതൽ 16 ഗ്രാം പെർ 100 മില്ലി ലിറ്റർ. നമ്മുടെ SCRT NCRT ടെക്സ്റ്റ് പ്രകാരമാണ് 12 മുതൽ 16 ഗ്രാം പെർ 100 മില്ലി ലിറ്റർ ആണ് മനുഷ്യ ശരീരത്തിലെ ഹീമോഗ്ലോബിന്റെ അളവ് വരുന്നത്. പുരുഷന്മാരിൽ ശരാശരി എത്രയാണ് വരുന്നത്?
15 ഗ്രാം പെർ 100 മില്ലിലിറ്റർ ആണ് പുരുഷന്മാരിൽ വരുന്നത്. എന്നാൽ സ്ത്രീകളിലാണെങ്കിൽ 13 ഗ്രാം പെർ 100 മില്ലിലിറ്റർ ആണ്. ആരോഗ്യമുള്ള ഒരു കുഞ്ഞിന്റെ രക്തത്തിലെ ഹീമോഗ്ലോബിന്റെ ശരാശരി അളവ് വരുന്നത് 11 മുതൽ 13 ഗ്രാം പെർ DL ആണ്. ആരോഗ്യമുള്ള ഒരു കുഞ്ഞിന്റെ രക്തത്തിലെ ഹീമോഗ്ലോബിലെ ശരാശരി അളവെന്ന് പറയുന്നത്. ഹീമോഗ്ലോബിന്റെ അളവ് കണ്ടെത്താൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഹീമോഗ്ലോബിനോമീറ്റർ. ഹീമോഗ്ലോബിനോമീറ്റർ ആണ് ഹീമോഗ്ലോബിന്റെ അളവ് കണ്ടെത്താൻ ഉപയോഗിക്കുന്ന ഉപകരണം. അരുണരക്താണുക്കൾ ശിഥിലീകരിക്കപ്പെടുന്നത് കരളിലും പ്ലീഹയിലും വച്ചിട്ടാണ്. അപ്പോൾ അരുണരക്താണുക്കൾ ശിഥിലീകരിക്കപ്പെടുന്നത് എവിടെ വച്ചിട്ടാണ്? കരളിലും പ്ലീഹയിലും വച്ചിട്ടാണ്. അരുണരക്താണുക്കൾ ശിഥിലീകരിക്കപ്പെടുമ്പോൾ ഉണ്ടാകുന്നത് എന്തൊക്കെയാണ്? ബിലിറുബിനും ബിലിവെർഡിനും. ബിലിറുബിനും ബിലിവെർഡിനുമാണ് അരുണരക്താണുക്കൾ ശിഥിലീകരിക്കുമ്പോൾ ഉണ്ടാകുന്നത്. അപ്പൊ എന്തൊക്കെയാണ് പറഞ്ഞത്? ഹീമോഗ്ലോബിൻ ഒരിക്കൽ കൂടെ പറയാം. ഹീമോഗ്ലോബിന്റെ ഘടന ഇരുമ്പ് ഉൾപ്പെടുന്ന ഹീമം 4 പ്രോട്ടീൻ ചെയിനും കൂടെ ചേരുന്നതാണ്. 4 പ്രോട്ടീൻ ചെയിനിൽ 2 ആൽഫ ചെയിനും 2 ബീറ്റ ചെയിനുമാണ്. ആൽഫ ചെയിൻ 141 അമിനോ ആസിഡുകളും ബീറ്റ ചെയിനിൽ 146 അമിനോ ആസിഡുകളുമാണ് ഉള്ളത്. മനുഷ്യ ശരീരത്തിലെ ഹീമോഗ്ലോബിന്റെ അളവ് എത്രയാണ്? 12 മുതൽ 16 ഗ്രാം പെർ 100 മില്ലിലിറ്റർ ആണ് വരുന്നത്. ഇതിൽ പുരുഷന്മാരിൽ ശരാശരി 15 ഗ്രാം പെർ 100 മില്ലിലിറ്ററും സ്ത്രീകളിൽ 13 ഗ്രാം പെർ 100 മില്ലിലിറ്റർ ആണ്. ആരോഗ്യമുള്ള ഒരു കുഞ്ഞിന്റെ രക്തത്തിലെ ഹീമോഗ്ലോബിന്റെ ശരാശരി അളവ് എത്രയാണ്? 11 മുതൽ 13 ഗ്രാം പെർ DL ആണ്. ഹീമോഗ്ലോബിന്റെ അളവ് കണ്ടെത്താൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഹീമോഗ്ലോബിനോമീറ്റർ. അരുണരക്താണുക്കൾ ശിഥിലീകരിക്കപ്പെടുന്നത് കരളിലും പ്ലീഹയിലും വച്ചിട്ടാണ്. അരുണരക്താണുക്കൾ ശിഥിലീകരിക്കപ്പെടുന്നത് എവിടെ വച്ചിട്ടാണ്? കരളിലും പ്ലീഹയിലും വച്ചിട്ടാണ്. അരുണരക്താണുക്കൾ ശിഥിലീകരിക്കപ്പെടുമ്പോൾ ഉണ്ടാകുന്നതാണ് ബിലിറുബിനും ബിലിവെർഡിനും. അരുണരക്താണുക്കളുടെ ഉൽപാദനം കൂടുന്നത് മൂലം ഉണ്ടാകുന്ന രോഗമാണ് പോളിസൈത്തീമിയ. അപ്പോൾ അരുണരക്താണുക്കളുടെ ഉൽപാദനം കൂടുന്നത് മൂലം ഉണ്ടാകുന്ന രോഗം എന്താണ്? പോളിസൈത്തീമിയ. അരുണരക്താണുക്കളുടെ ശവപ്പറമ്പ് എന്നറിയപ്പെടുന്നത് പ്ലീഹയാണ്. അരുണരക്താണുക്കളുടെ ശവപ്പറമ്പ് എന്നറിയപ്പെടുന്നത് ഏതാണ്? പ്ലീഹയാണ്. പ്രതിരോധ വ്യവസ്ഥയിലെ ഏറ്റവും വലിയ അവയവമാണ് പ്ലീഹ. പ്രതിരോധ വ്യവസ്ഥയിലെ ഏറ്റവും വലിയ അവയവം ഏതാണ്? പ്ലീഹയാണ്. രക്തത്തിൽ ഹീമോഗ്ലോബിന്റെ കുറവ് മൂലമുണ്ടാകുന്ന രോഗമാണ് അനീമിയ അല്ലെങ്കിൽ വിളർച്ച. അപ്പോൾ അരുണരക്താണുക്കളുടെ ഉൽപാദനം കൂടുന്നത് മൂലം ഉണ്ടാകുന്ന രോഗം പോളിസൈത്തീമിയ. രക്തത്തിൽ ഹീമോഗ്ലോബിന്റെ കുറവ് മൂലമുണ്ടാകുന്ന രോഗമാണ് അനീമിയ അല്ലെങ്കിൽ വിളർച്ച. രക്തത്തിലെ ചുവന്ന രക്താണുക്കളുടെ എണ്ണത്തിലുള്ള കുറവ് കൊണ്ടോ രക്താണുക്കളിലെ വർണ്ണ വസ്തുവായ ഹീമോഗ്ലോബിന്റെ കുറവ് മൂലമോ ഉണ്ടാകുന്ന അവസ്ഥയാണ് അനീമിയ. അനീമിയ എന്താണ്? രക്തത്തിലെ ചുവന്ന രക്താണുക്കളുടെ എണ്ണത്തിലുള്ള കുറവ് കൊണ്ടോ രക്താണുക്കളിലെ വർണ്ണ വസ്തുവായ ഹീമോഗ്ലോബിന്റെ കുറവ് മൂലമോ ഉണ്ടാകുന്ന ഒരവസ്ഥയാണ് അനീമിയ. അനീമിയയുടെ ലക്ഷണം എന്ന് പറയുന്നത് എന്താണ്? വിളർച്ചയാണ്. ലക്ഷണം വിളർച്ചയാണ്. അനീമിയ ബാധിച്ചാൽ രക്തത്തിന് ഓക്സിജനെ വഹിക്കാനുള്ള ശേഷി കുറയുകയും ക്ഷീണവും തളർച്ചയും അനുഭവപ്പെടുകയും ചെയ്യും. തലച്ചോറിന്റെ പ്രവർത്തനക്ഷമതയെ ബാധിക്കുന്നതിനാൽ ഓർമ്മയും ഏകാഗ്രതയും കുറയാനും അനീമിയ കാരണമാകുന്നു. അപ്പൊ എന്തൊക്കെയാണ്? അനീമിയയുടെ ലക്ഷണം വരുന്നത് വിളർച്ചയാണ്. അനീമിയ ബാധിച്ചാൽ രക്തത്തിന് ഓക്സിജൻ വഹിക്കുന്നതിനുള്ള ശേഷി കുറയും, അതുപോലെ തന്നെ ക്ഷീണവും തളർച്ചയും അനുഭവപ്പെടും. തലച്ചോറിന്റെ പ്രവർത്തനക്ഷമതയെ ബാധിക്കുന്നതിനാൽ ഓർമ്മയും ഏകാഗ്രതയും കുറയാനും അനീമിയ കാരണമാകും. അനീമിയയിലേക്ക് നയിക്കുന്ന കാരണങ്ങളിൽ ഒന്നെന്താണ്? ശരീരത്തിലെ ഇരുമ്പിന്റെ അഭാവം. ശരീരത്തിലെ ഇരുമ്പിന്റെ അഭാവമാണ് അനീമിയയിലേക്ക് നയിക്കുന്ന കാരണങ്ങളിൽ ഒന്ന്. അനീമിയ പരിഹരിക്കാൻ എന്താണ് ചെയ്യേണ്ടത്? ഇരുമ്പടങ്ങിയ ഭക്ഷ്യവസ്തുക്കൾ കഴിക്കുന്നത് ശീലമാക്കുക. അനീമിയയുടെ പെട്ടെന്നുള്ള പരിഹാരത്തിനായി ഉപയോഗിക്കുന്നതാണ് അയൺ ഗുളികകൾ. എന്താണ് അയൺ ഗുളികകൾ? അനീമിയയുടെ പെട്ടെന്നുള്ള പരിഹാരത്തിനായി ഉപയോഗിക്കുന്നതാണ് അയൺ ഗുളികകൾ. ശരീരം മെലിയാനായി ഭക്ഷണം കഴിക്കാതിരിക്കുന്നത് മൂലം ഭക്ഷണത്തോട് വിരക്തി ഉണ്ടാകുന്ന അവസ്ഥയാണ് അനോറെക്സിയ. അനോറെക്സിയ എന്താണ്? ശരീരം മെലിയാനായി ഭക്ഷണം കഴിക്കാതിരിക്കുന്നത് മൂലം ഭക്ഷണത്തോട് വിരക്തി ഉണ്ടാകുന്ന രോഗാവസ്ഥയാണ് അനോറെക്സിയ എന്ന് പറയുന്നത്. 2020-21 വർഷത്തെ അനീമിയ മുക്ത് ഭാരത് ഇൻഡെക്സിൽ ഒന്നാമതെത്തിയ സംസ്ഥാനമാണ് മധ്യപ്രദേശ്. 2020-21 വർഷത്തിലെ അനീമിയ മുക്ത് ഭാരത് ഇൻഡെക്സിൽ ഒന്നാമതെത്തിയ സംസ്ഥാനം ഏതാണ്? മധ്യപ്രദേശാണ്. അപ്പൊ ഇത്ര ഒരിക്കൽ കൂടെ നോക്കാം. അരുണരക്താണുക്കളുടെ ഉൽപാദനം കൂടുന്നത് മൂലം ഉണ്ടാകുന്ന രോഗമാണ് പോളിസൈത്തീമിയ. അരുണരക്താണുക്കളുടെ ശവപ്പറമ്പ് എന്നറിയപ്പെടുന്നത് പ്ലീഹയാണ്. പ്രതിരോധ വ്യവസ്ഥയിലെ ഏറ്റവും വലിയ അവയവം പ്ലീഹയാണ്. രക്തത്തിൽ ഹീമോഗ്ലോബിന്റെ കുറവ് മൂലമുണ്ടാകുന്ന രോഗമാണ് അനീമിയ അല്ലെങ്കിൽ വിളർച്ച.
രക്തത്തിലെ ചുവന്ന രക്താണുക്കളുടെ എണ്ണത്തിലുള്ള കുറവ് കൊണ്ടോ രക്താണുക്കളിലെ വർണ്ണവസ്തുവായ ഹീമോഗ്ലോബിന്റെ കുറവ് മൂലമോ ഉണ്ടാകുന്ന ഒരവസ്ഥയാണ് അനീമിയ. അനീമിയയുടെ ലക്ഷണം എന്താണ്? വിളർച്ചയാണ്. അനീമിയ ബാധിച്ചാൽ രക്തത്തിന് ഓക്സിജനെ വഹിക്കാനുള്ള ശേഷി കുറയുകയും ക്ഷീണവും തളർച്ചയും അനുഭവപ്പെടുകയും ചെയ്യും. തലച്ചോറിന്റെ പ്രവർത്തനക്ഷമതയെ ബാധിക്കുന്നതിനാൽ ഓർമ്മയും ഏകാഗ്രതയും കുറയാനും അനീമിയ കാരണമാകുന്നു. അനീമിയയിലേക്ക് നയിക്കുന്ന കാരണങ്ങളിൽ ഒന്നാണ് ശരീരത്തിലെ ഇരുമ്പിന്റെ അഭാവം. അനീമിയ എങ്ങനെ പരിഹരിക്കാൻ? നമുക്ക് ഇരുമ്പടങ്ങിയ ഭക്ഷ്യവസ്തുക്കൾ കഴിക്കുന്നത് ശീലമാക്കുന്നതിലൂടെ അനീമിയ പരിഹരിക്കാൻ കഴിയും. അനീമിയയുടെ പെട്ടെന്നുള്ള പരിഹാരത്തിനായി ഉപയോഗിക്കുന്നതാണ് അയൺ ഗുളികകൾ. ശരീരം മെലിയാനായി ഭക്ഷണം കഴിക്കാതിരിക്കുന്നത് മൂലം ഭക്ഷണത്തോട് വിരക്തി ഉണ്ടാകുന്ന രോഗാവസ്ഥയെ അനോറെക്സിയ എന്ന് പറയുന്നു. 2020-21 വർഷത്തിലെ അനീമിയ മുക്ത് ഭാരത് ഇൻഡെക്സിൽ ഒന്നാമതെത്തിയ സംസ്ഥാനം ഏതാണ്? മധ്യപ്രദേശാണ്. അടുത്തതായിട്ട് ശ്വേത രക്താണുക്കൾ അല്ലെങ്കിൽ WBCയെ കുറിച്ച് നോക്കാം. ശരീരത്തിലെ പോരാളി അല്ലെങ്കിൽ പ്രതിരോധ ഫടന്മാർ എന്നിങ്ങനെ അറിയപ്പെടുന്നതാണ് ശ്വേത രക്താണുക്കൾ. എന്തൊക്കെയാണ്? ശരീരത്തിലെ പോരാളി അല്ലെങ്കിൽ പ്രതിരോധ ഫടന്മാർ എന്നിങ്ങനെ അറിയപ്പെടുന്നത് ശ്വേത രക്താണുക്കളാണ്. ശാസ്ത്രീയ നാമം ലൂക്കോസൈറ്റ്. ലൂക്കോസൈറ്റാണ് ശാസ്ത്രീയ നാമം വരുന്നത്. ശരീരത്തിന് രോഗപ്രതിരോധ ശേഷി നൽകുന്ന ആന്റിബോഡികൾ ഉൽപ്പാദിപ്പിക്കുന്നത് ശ്വേത രക്താണുക്കളാണപ്പോൾ ശരീരത്തിന്റെ രോഗപ്രതിരോധ ശേഷിക്ക് ആവശ്യമായിട്ടുള്ള ആന്റിബോഡികൾ ഉൽപ്പാദിപ്പിക്കുന്നത് ആരാണ്? ശ്വേത രക്താണുക്കളാണ്. ശ്വേത രക്താണുക്കൾക്ക് നിറമില്ലാത്തതിന് കാരണം ഹീമോഗ്ലോബിന്റെ അഭാവം. ഹീമോഗ്ലോബിന്റെ അഭാവം മൂലമാണ് ശ്വേത രക്താണുക്കൾക്ക് നിറമില്ലാത്തത്. പ്രധാനമായും രണ്ട് തരത്തിലുള്ള ശ്വേത രക്തകോശങ്ങളുണ്ട്. ഏതൊക്കെയാണ്? കോശദ്രവ്യത്തിൽ തരികൾ ഉള്ളവയും കോശദ്രവ്യത്തിൽ തരികൾ ഇല്ലാത്തവയും. അപ്പോൾ രണ്ട് തരത്തിലുള്ള ശ്വേത രക്തകോശങ്ങളുണ്ട്. ഏതൊക്കെയാണ്? കോശദ്രവ്യത്തിൽ തരികൾ ഉള്ളവയും കോശദ്രവ്യത്തിൽ തരികൾ ഇല്ലാത്തവയും. ഇതിൽ തരികൾ ഉള്ള ശ്വേത രക്താണുക്കൾ മൂന്നെണ്ണമാണ്. ഏതൊക്കെയാണ്? ന്യൂട്രോഫിൽ, ഇസിനോഫിൽ, ബേസോഫിൽ. ഇതൊക്കെ തരികളുള്ള ശ്വേത രക്താണുക്കളാണ്. എന്നാൽ തരികളില്ലാത്ത ശ്വേത രക്താണുക്കളാണ് ലിംഫോസൈറ്റുകളും മോണോസൈറ്റുകളും. അപ്പൊ അതവിടെ ഓർത്ത് വെക്കുക. പ്രധാനമായും രണ്ട് തരത്തിൽ ശ്വേത രക്ത കോശങ്ങളുണ്ട്. കോശദ്രവ്യത്തിൽ തരികൾ ഉള്ളതും കോശദ്രവ്യത്തിൽ തരികൾ ഇല്ലാത്തതും. ഇതിൽ തരികളുള്ള ശ്വേത രക്താണുക്കൾ മൂന്നെണ്ണമാണ്. ഏതൊക്കെയാണ്? ന്യൂട്രോഫിൽ, ഇസിനോഫിൽ, ബേസോഫിൽ. അടുത്ത് തരികൾ ഇല്ലാത്ത ശ്വേത രക്താണുക്കൾ രണ്ടെണ്ണമാണ്, ലിംഫോസൈറ്റുകളും മോണോസൈറ്റുകളും. പിന്നെ സെപ്പറേറ്റ് ആയിട്ട് ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. ഒന്നാമത് ന്യൂട്രോഫിൽ. എന്താണ് ന്യൂട്രോഫിൽ? ശ്വേത രക്തകോശങ്ങളിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന രക്തകോശമാണ് ന്യൂട്രോഫിൽ. എത്രയാണ്? ഏകദേശം 60 മുതൽ 65% വരെ ന്യൂട്രോഫിലാണ് ശ്വേത കോശങ്ങളിൽ ഉൾപ്പെടുന്നത്. ശരീരത്തിൽ പ്രവേശിക്കുന്ന ബാക്ടീരിയയെ വിഴുങ്ങി അവയെ നശിപ്പിക്കുന്ന രാസവസ്തുക്കൾ നിർമ്മിക്കുന്നത് ആരാണ്? ന്യൂട്രോഫിലാണ്. ശരീരത്തിൽ പ്രവേശിക്കുന്ന ബാക്ടീരിയയെ വിഴുങ്ങി അവയെ നശിപ്പിക്കുന്ന രാസവസ്തുക്കൾ നിർമ്മിക്കുന്നത് ന്യൂട്രോഫിലാണ്. ശരീരത്തിൽ എത്തിച്ചേരുന്ന അന്യജീവികളെ നശിപ്പിക്കുന്ന ഭക്ഷക കോശങ്ങളാണ് ആര്? ന്യൂട്രോഫിലും മോണോസൈറ്റുകളും. അപ്പോൾ ശരീരത്തിൽ എത്തുന്ന അന്യജീവികളെ നശിപ്പിക്കുന്ന ഭക്ഷക കോശങ്ങൾ ഏതൊക്കെയാണ്? ന്യൂട്രോഫിലും മോണോസൈറ്റുമാണ് വരുന്നത്. അപ്പൊ ഈ 3 പോയിന്റ് ഓർക്കുക. ന്യൂട്രോഫിലിനെ സംബന്ധിച്ച് ശ്വേത രക്തകോശങ്ങളിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന രക്തകോശമാണ് ന്യൂട്രോഫിൽ. ഏകദേശം 60 മുതൽ 65% വരെയാണ് കാണപ്പെടുന്നത്. ശരീരത്തിൽ പ്രവേശിക്കുന്ന ബാക്ടീരിയയെ വിഴുങ്ങി അവയെ നശിപ്പിക്കുന്ന രാസവസ്തുക്കൾ നിർമ്മിക്കുന്നത് ന്യൂട്രോഫിലാണ്. ശരീരത്തിൽ എത്തിച്ചേരുന്ന അന്യവസ്തുക്കളെ നശിപ്പിക്കുന്ന ഭക്ഷക കോശങ്ങൾ ഏതൊക്കെയാണ്? ന്യൂട്രോഫിലുകളും മോണോസൈറ്റുകളുമാണ്. രണ്ടാമതായി ഇസിനോഫിൽ. ശരീരത്തിൽ പ്രവേശിക്കുന്ന അന്യവസ്തുക്കളെ നശിപ്പിക്കുന്ന രാസവസ്തുക്കൾ ഉണ്ടാക്കുകയും വീങ്ങൽ പ്രതികരണത്തിനാവശ്യമായ രാസവസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യുന്നത് ആരാണ്? ഇസിനോഫിലാണ്. ഇസിനോഫിൽ എത്രയാണ് ഉള്ളത്? ഏകദേശം 2 മുതൽ 3% വരെയാണ് ശ്വേത രക്തകോശത്തിൽ ഇസിനോഫിൽ കാണപ്പെടുന്നത്. ഈ പോയിന്റ് ഓർത്ത് വയ്ക്കുക. ശരീരത്തിൽ പ്രവേശിക്കുന്ന അന്യവസ്തുക്കളെ നശിപ്പിക്കുന്ന രാസവസ്തുക്കൾ ഉണ്ടാക്കുകയും വീങ്ങൽ പ്രതികരണത്തിനാവശ്യമായ രാസവസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യുന്നത് ഇസിനോഫിലാണ്. ഇവ അലർജിയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിലാണ് ഏർപ്പെടുന്നത്. അലർജിയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ഏർപ്പെടുന്നത് ആരാണ്? ഇസിനോഫിലാണ്. അപ്പൊ ഈ 2 പോയിന്റുകളാണ് ഇസിനോഫിലിനെ കുറിച്ച് പറയുന്നത്. എന്തൊക്കെയാണ്? ശരീരത്തിൽ പ്രവേശിക്കുന്ന അന്യവസ്തുക്കളെ നശിപ്പിക്കുന്ന രാസവസ്തുക്കൾ ഉണ്ടാക്കുകയും വീങ്ങൽ പ്രതികരണത്തിന് ആവശ്യമായ രാസവസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യുന്നത് ഇസിനോഫിലാണ്. എത്ര ശതമാനമാണ് വരുന്നത്? 2 മുതൽ 3% വരെയാണ്. ഇവ അലർജിയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിലാണ് ഏർപ്പെടുന്നത്. മൂന്നാമതായി ബേസോഫിലുകൾ നോക്കാം.
ശ്വേത രക്തകോശങ്ങളിൽ ഏറ്റവും കുറവ് കാണപ്പെടുന്നത് ബേസോഫിലുകൾ, ഏറ്റവും കൂടുന്നത് ന്യൂട്രോഫിലാണ്. എന്നാൽ ഏറ്റവും കുറവേതാണ്? ബേസോഫിലുകളാണ് ഏറ്റവും കുറവ് കാണപ്പെടുന്നത്. എത്രയാണ് ഏകദേശം വരുന്നത്? 0.5 മുതൽ 1% വരെയാണ് ബേസോഫിലുകൾ കാണപ്പെടുന്നത്. ബേസോഫിലുകൾ സ്രവിക്കുന്ന ഹിസ്റ്റാമിൻ, സെററ്റോണിൻ, ഹെപ്പാരിൻ മുതലായവ പ്രാഥമിക പ്രതിരോധമായ ബീങ്ങൽ പ്രക്രിയയിൽ ഏർപ്പെടുന്നു. അപ്പോൾ പ്രാഥമിക പ്രതിരോധമായ ബീങ്ങൽ പ്രക്രിയയിൽ ഏർപ്പെടുന്നത് എന്തൊക്കെയാണ്? ബേസോഫിൽ സ്രവിക്കുന്ന ഹിസ്റ്റാമിൻ, സെററ്റോണിൻ, ഹെപ്പാരിൻ ഇതൊക്കെയാണ് പ്രാഥമിക പ്രതിരോധമായ ബീങ്ങൽ പ്രക്രിയയിൽ ഏർപ്പെടുന്നത്. രക്തം കട്ടപിടിക്കുന്നത് തടയുന്ന ഹെപ്പാരിൻ എന്ന രാസവസ്തു നിർമ്മിക്കുന്ന ശ്വേത രക്താണു ഏതാണ്? ബേസോഫിലാണ്. അപ്പോൾ രക്തം കട്ടപിടിക്കുന്നതിന് തടയുന്ന ഒരു രാസവസ്തുവാണ് ഹെപ്പാരിൻ. അത് നിർമ്മിക്കുന്ന ശ്വേത രക്താണുവാണ് ബേസോഫിൽ. ശരീരത്തിലെ മറ്റ് ശ്വേത രക്താണുക്കളെ ഉത്തേജിപ്പിക്കുകയും രക്തക്കുഴലുകൾ വികസിപ്പിക്കുകയും ചെയ്യുന്നത് ആരാണ്? ബേസോഫിലാണ്. ശരീരത്തിലെ മറ്റ് ശ്വേത രക്താണുക്കളെ ഉത്തേജിപ്പിക്കുകയും രക്തക്കുഴലുകൾ വികസിപ്പിക്കുകയും ചെയ്യുന്നത് ബേസോഫിലാണ്. അപ്പൊ ഇത്രയും പോയിന്റുകൾ ഓർക്കുക. ശ്വേത രക്തകോശങ്ങളിൽ ഏറ്റവും കുറവ് കാണപ്പെടുന്നത് ഏതാണ്? ബേസോഫിലാണ്. ഏകദേശം 0.5 മുതൽ 1% വരെയാണ് കാണപ്പെടുന്നത്. ബേസോഫിൽ സ്രവിക്കുന്നത് എന്തൊക്കെയാണ്? ഹിസ്റ്റാമിൻ, സെററ്റോണിൻ, ഹെപ്പാരിൻ മുതലായവ പ്രാഥമിക പ്രതിരോധമായ ബീങ്ങൽ പ്രക്രിയയിൽ ഏർപ്പെടുന്നു. രക്തം കട്ടപിടിക്കുന്നതിന് സഹായിക്കുന്ന ഹെപ്പാരിൻ എന്ന രാസവസ്തു നിർമ്മിക്കുന്ന ശ്വേത രക്താണു ഏതാണ്? ബേസോഫിലാണ്. ശരീരത്തിലെ മറ്റ് ശ്വേത രക്താണുക്കളെ ഉത്തേജിപ്പിക്കുകയും രക്തക്കുഴലുകൾ വികസിപ്പിക്കുകയും ചെയ്യുന്നത് ബേസോഫിലാണ്. അടുത്തത് ലിംഫോസൈറ്റുകൾ നോക്കാം. പ്രതിരോധ മാർഗങ്ങളിൽ മറികടന്ന് ശരീരത്തിൽ പ്രവേശിക്കുന്ന രോഗാണുക്കളെ പ്രത്യേകം തിരിച്ചറിഞ്ഞ് അവയെ നശിപ്പിക്കുന്നതാണ് ലിംഫോസൈറ്റ്. എത്ര ശതമാനമാണ്? 20 മുതൽ 25% വരെയാണ് ലിംഫോസൈറ്റുകൾ കാണപ്പെടുന്നത്. അപ്പോൾ അവിടെ ഒരു വേർഡ് ഓർത്തു വയ്ക്കുക, പ്രത്യേകം രോഗാണുക്കളെ പ്രത്യേകം തിരിച്ചറിഞ്ഞ് അവയെ നശിപ്പിക്കുന്നത് ആരാണ്? ലിംഫോസൈറ്റുകളാണ്. രോഗാണുക്കളെ പ്രത്യേകം തിരിച്ചറിഞ്ഞ് അവയെ നശിപ്പിക്കുന്നത് ലിംഫോസൈറ്റുകളാണ്. എയ്ഡ്സ് വൈറസ് ആക്രമിക്കുന്ന ശ്വേത രക്താണുവാണ് ലിംഫോസൈറ്റ്. അപ്പോൾ എയ്ഡ്സ് വൈറസ് ആക്രമിക്കുന്ന ശ്വേത രക്താണു ഏതാണ്? ലിംഫോസൈറ്റ് ആണ്. രണ്ടു തരം ലിംഫോസൈറ്റുകളുണ്ട്. ഏതൊക്കെയാണ്? ബി ലിംഫോസൈറ്റും ടി ലിംഫോസൈറ്റും. ഇതിൽ അസ്ഥിമജ്ജയിൽ രൂപം കൊള്ളുന്ന ലിംഫോസൈറ്റ് ആണ് ബി ലിംഫോസൈറ്റ്. ബി എന്ന് വെച്ചാൽ ബോൺ ആണ്, അതാണ് നമ്മൾ പറഞ്ഞത്. അസ്ഥിമജ്ജയിൽ രൂപം കൊള്ളുന്ന ലിംഫോസൈറ്റ് ആണ് ബി ലിംഫോസൈറ്റ്. ആന്റിബോഡികൾ ഉൽപ്പാദിപ്പിക്കുന്ന ശ്വേത രക്താണുവാണ് ബി ലിംഫോസൈറ്റ്. ആന്റിബോഡികൾ ഉൽപ്പാദിപ്പിക്കുന്ന ശ്വേത രക്താണു ഏതാണ്? ബി ലിംഫോസൈറ്റ് ആണ്. ബാക്ടീരിയകളെയും വൈറസുകളെയും ചെറുക്കാൻ ആന്റിബോഡികൾ ഉൽപ്പാദിപ്പിക്കുന്ന ലിംഫോസൈറ്റ് ഏതാണ്? ബി ലിംഫോസൈറ്റ് ആണ്. ബാക്ടീരിയകളെയും വൈറസുകളെയും ചെറുക്കാൻ ആന്റിബോഡികൾ ഉൽപ്പാദിപ്പിക്കുന്ന ലിംഫോസൈറ്റ് ആണ് ബി ലിംഫോസൈറ്റ്. ആന്റിജനുകളുടെ വിഷാംശത്തെ നിർവീര്യമാക്കുന്ന തരം ലിംഫോസൈറ്റ് ആണ് ബി ലിംഫോസൈറ്റ്. എന്താണ്? ആന്റിജനുകളുടെ വിഷാംശത്തെ നിർവീര്യമാക്കുന്ന തരം ലിംഫോസൈറ്റ് ഏതാണ്? ബി ലിംഫോസൈറ്റ് ആണ്. ബി ലിംഫോസൈറ്റുകൾ ഉൽപ്പാദിപ്പിക്കുന്ന ആന്റിബോഡികൾ അറിയപ്പെടുന്നതാണ് ഇമ്മ്യൂണോഗ്ലോബുലിൻ. ഇതൊരു വൈ ആകൃതിയിലുള്ള ഒരു പ്രോട്ടീൻ ആണ് ഇമ്മ്യൂണോഗ്ലോബുലിൻ. അപ്പോൾ ബി ലിംഫോസൈറ്റുകൾ ഉൽപ്പാദിപ്പിക്കുന്ന ആന്റിബോഡികൾ അറിയപ്പെടുന്നത് എന്താണ്? ഇമ്മ്യൂണോഗ്ലോബുലിൻ ആണ്. വൈ ആകൃതിയിലുള്ള ഒരു പ്രോട്ടീൻ ആണ്. അടുത്ത് ടി ലിംഫോസൈറ്റെ കുറിച്ച് നോക്കാം. അസ്ഥിമജ്ജയിൽ നിന്ന് ഉത്ഭവിക്കുകയും തൈമസ് ഗ്രന്ഥിയിൽ പക്വത പ്രാപിക്കുകയും ചെയ്യുന്നതാണ് ടി ലിംഫോസൈറ്റ്. ടി എന്ന് പറയുന്നത് തൈമസ് ആണ്, ബി എന്താണ്? ബോൺ ആണ്. അപ്പൊ അവിടെ ഓർത്തു വയ്ക്കുക, അസ്ഥിമജ്ജയിലാണ് ടി ലിംഫോസൈറ്റ് ഉത്ഭവിക്കുന്നത്. എന്നാൽ പക്വത പ്രാപിക്കുന്നത് എവിടെയാണ്? തൈമസ് ഗ്രന്ഥിയിലാണ് ഈ ടി ലിംഫോസൈറ്റ് പക്വത പ്രാപിക്കുന്നത്. ക്യാൻസർ കോശങ്ങളെയും വൈറസ് ബാധിച്ച കോശങ്ങളെയും നശിപ്പിക്കാൻ കഴിവുള്ള ലിംഫോസൈറ്റ് ആണ് ടി ലിംഫോസൈറ്റ്. ഏതൊക്കെയാണ്? ക്യാൻസർ കോശങ്ങളെയും വൈറസ് ബാധിച്ച കോശങ്ങളെയും നശിപ്പിക്കാൻ കഴിവുള്ള ലിംഫോസൈറ്റ് ഏതാണ്? ടി ലിംഫോസൈറ്റ് ആണ്. രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കുന്നത് ആരാണ്? മോണോസൈറ്റ്. രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കുന്നത് മോണോസൈറ്റ് ആണ്. ഹിസ്റ്റാമിൻ നിർമ്മിക്കുന്നത് ബേസോഫിലും മാസ്റ്റ് കോശങ്ങളും ചേർന്നാണ് ഹിസ്റ്റാമിൻ നിർമ്മിക്കപ്പെടുന്നത്. ഏതൊക്കെ ചേർന്നിട്ടാണ്? ബേസോഫിലും മാസ്റ്റ് കോശങ്ങളും ചേർന്നാണ് ഹിസ്റ്റാമിൻ നിർമ്മിക്കപ്പെടുന്നത്. അടുത്തത് ഏറ്റവും വലിയ രക്താണു, ഏറ്റവും വലിയ രക്താണു ഏതാണ്? ശ്വേത രക്താണുവാണ് ഏറ്റവും വലുത്. ഇത് മാറിപ്പോകാതെ പഠിക്കുക. ഏറ്റവും വലിയ രക്താണുവാണ് ശ്വേത രക്താണു. ശ്വേത രക്താണു ഏതാണ്? WBC ആണ് ശ്വേത രക്താണു.
ഏറ്റവും വലിയ ശ്വേതരക്താണു ഏതാണ്? മോണോസൈറ്റ്. മോണോസൈറ്റ് ആണ് ഏറ്റവും വലിയ ശ്വേതരക്താണു. എന്നാൽ ഏറ്റവും കൂടുതൽ ശ്വേതരക്താണുവിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ഏതാണ്? അത് ന്യൂട്രോഫിലാണ്. നമ്മൾ പറഞ്ഞു 60 മുതൽ 65% വരെയാണ്. എന്നാൽ ഏറ്റവും വലുതാണ് ചോദിക്കുന്നതെങ്കിൽ അതേതാണ്? മോണോസൈറ്റ് ആണ്. ഏറ്റവും ചെറിയ ശ്വേതരക്താണുവാണ് ലിംഫോസൈറ്റ്. ഏറ്റവും കൂടുതൽ ആയുർദൈർഘ്യമുള്ള ശ്വേതരക്താണുവാണ് ലിംഫോസൈറ്റ്. രക്തത്തിൽ ശ്വേതരക്താണുക്കൾ ക്രമാതീതമായി വർദ്ധിക്കുന്ന രോഗമാണ് രക്താർബുദം. രക്താർബുദം എങ്ങനെയാണ് ഉണ്ടാകുന്നത്? രക്തത്തിൽ ശ്വേതരക്താണുക്കൾ അല്ലെങ്കിൽ WBC ക്രമാതീതമായി വർദ്ധിക്കുന്നത് മൂലം ഉണ്ടാകുന്ന രോഗമാണ് രക്താർബുദം. രക്തത്തിൽ ശ്വേതരക്താണുക്കൾ കുറയുന്നത് മൂലം ഉണ്ടാകുന്ന രോഗമാണ് ലൂക്കോപീനിയ. അപ്പൊ ഇത് മാറിപ്പോകാതെ പഠിക്കുക. WBC ശരീരത്തിൽ ശ്വേതരക്താണുക്കൾ കൂടിയാൽ ഉണ്ടാകുന്ന രോഗം രക്താർബുദവും, എന്നാൽ ശ്വേതരക്താണുക്കൾ കുറഞ്ഞാൽ ഉണ്ടാകുന്ന രോഗം എന്താണ്? ലൂക്കോപീനിയ ആണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് WBC യെ കുറിച്ച് പറയുന്നത്. ഒരിക്കൽ കൂടെ പറയാം, ശരീരത്തിലെ പോരാളി, പ്രതിരോധ ഭടന്മാർ എന്നിങ്ങനെ അറിയപ്പെടുന്നത് ആരാണ്? ശ്വേതരക്താണുക്കളാണ്. ശാസ്ത്രീയ നാമം ലൂക്കോസൈറ്റ് ആണ്. ശരീരത്തിന് രോഗപ്രതിരോധ ശേഷി നൽകുന്ന ആന്റിബോഡികൾ ഉൽപ്പാദിപ്പിക്കുന്നത് ശ്വേതരക്താണുക്കളാണ്. ശ്വേതരക്താണുക്കൾക്ക് നിറമില്ലാത്തതിന് കാരണം എന്താണ്? ഹീമോഗ്ലോബിന്റെ അഭാവമാണ്. പ്രധാനമായും രണ്ടു തരത്തിലുള്ള ശ്വേതരക്ത കോശങ്ങളുണ്ട്. ഏതൊക്കെയാണ്? കോശദ്രവ്യത്തിൽ തരികൾ ഉള്ളവയും കോശദ്രവ്യത്തിൽ തരികൾ ഇല്ലാത്തതും. ഇതിൽ തരികൾ ഉള്ള ശ്വേതരക്താണുക്കൾ മൂന്നെണ്ണമാണ്. ഏതൊക്കെയാണ്? ന്യൂട്രോഫിൽ, ഈസിനോഫിൽ, ബേസോഫിൽ. ഇത് മൂന്നുമാണ് തരികളുള്ള ശ്വേതരക്താണുക്കൾ. എന്നാൽ തരികളില്ലാത്ത ശ്വേതരക്താണുക്കൾ ഏതൊക്കെയാണ്? ലിംഫോസൈറ്റുകളും മോണോസൈറ്റുകളുമാണ്. ഇതിൽ ആദ്യം പറഞ്ഞത് ന്യൂട്രോഫിലാണ്. ശ്വേതരക്ത കോശങ്ങളിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന രക്തകോശമാണ് ന്യൂട്രോഫിൽ. ഏകദേശം 60 മുതൽ 65% വരെ. ശരീരത്തിൽ പ്രവേശിക്കുന്ന ബാക്ടീരിയയെ വിഴുങ്ങി അവയെ നശിപ്പിക്കുന്ന രാസവസ്തുക്കൾ നിർമ്മിക്കുന്നതാരാണ്? ന്യൂട്രോഫിലാണ്. ശരീരത്തിൽ എത്തിച്ചേരുന്ന അന്യജീവികളെ നശിപ്പിക്കുന്ന ഭക്ഷക കോശങ്ങളാണ് ന്യൂട്രോഫിലും മോണോസൈറ്റും. അടുത്ത രണ്ടാമത് ഈസിനോഫിൽ. ശരീരത്തിൽ പ്രവേശിക്കുന്ന അന്യവസ്തുക്കളെ നശിപ്പിക്കുന്ന രാസവസ്തുക്കൾ ഉണ്ടാക്കുകയും വീങ്ങൽ പ്രതികരണത്തിന് ആവശ്യമായ രാസവസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യുന്നത് ആരാണ്? ഈസിനോഫിലാണ്. ഏകദേശം 2 മുതൽ 3% ഇതുള്ളത്. ഇവ അലർജിയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളാണ് ഏർപ്പെടുന്നത്. മൂന്നാമതായി ബേസോഫിലാണ്. ശ്വേതരക്തകോശങ്ങളിൽ ഏറ്റവും കുറവ് കാണപ്പെടുന്നത് ബേസോഫിലുകളാണ്. ഏകദേശം 0.5 മുതൽ 1% വരെയാണ് ബേസോഫിലുകൾ കാണപ്പെടുന്നത്. ബേസോഫിലുകൾ സ്രവിക്കുന്ന ഹിസ്റ്റാമിൻ, സെററ്റോണിൻ, ഹെപ്പാരിൻ മുതലായവ പ്രാഥമിക പ്രതിരോധങ്ങളായ വീങ്ങൽ പ്രക്രിയയിൽ ഏർപ്പെടുന്നു. രക്തം കട്ടപിടിക്കുന്നതിന് തടയുന്ന ഹെപ്പാരിൻ എന്ന രാസവസ്തു നിർമ്മിക്കപ്പെടുന്ന ശ്വേതരക്താണു ഏതാണ്? ബേസോഫിലാണ്. ശരീരത്തിലെ മറ്റ് ശ്വേതരക്താണുക്കളെ ഉത്തേജിപ്പിക്കുകയും രക്തക്കുഴലുകൾ വികസിപ്പിക്കുകയും ചെയ്യുന്നത് ബേസോഫിലാണ്. ലിംഫോസൈറ്റുകൾ എന്താണ്? പ്രതിരോധ മാർഗങ്ങളിൽ മറികടന്ന് ശരീരത്തിൽ പ്രവേശിക്കുന്ന രോഗാണുക്കളെ പ്രത്യേകം തിരിച്ചറിഞ്ഞ് അവയെ നശിപ്പിക്കുന്നത് ആരാണ്? ലിംഫോസൈറ്റുകളാണ്. ഏകദേശം 20 മുതൽ 25% വരെ കാണപ്പെടുന്നു. എയ്ഡ്സ് വൈറസ് ബാധിക്കുന്ന ശ്വേതരക്താണു ഏതാണ്? ലിംഫോസൈറ്റ്. എയ്ഡ്സ് വൈറസ് ബാധിക്കുന്ന ശ്വേതരക്താണുവാണ് ലിംഫോസൈറ്റ്. രണ്ടു തരം ലിംഫോസൈറ്റുകളുണ്ട്. ഏതൊക്കെയാണ്? ബി ലിംഫോസൈറ്റും ടി ലിംഫോസൈറ്റും. ഇതിൽ അസ്ഥിമജ്ജയിൽ രൂപം കൊള്ളുന്ന ലിംഫോസൈറ്റ് ആണ് ബി ലിംഫോസൈറ്റ്. ആന്റിബോഡികൾ ഉൽപ്പാദിപ്പിക്കുന്ന ശ്വേതരക്താണു ഏതാണ്? ബി ലിംഫോസൈറ്റ് ആണ്. ബാക്ടീരിയകളെയും വൈറസുകളെയും ചെറുക്കാൻ ആന്റിബോഡികൾ ഉൽപ്പാദിപ്പിക്കുന്ന ലിംഫോസൈറ്റ് ഏതാണ്? ബി ലിംഫോസൈറ്റ് ആണ്. ആന്റിജനുകളുടെ വിഷാംശത്തെ നിർവീര്യമാക്കുന്ന തരം ലിംഫോസൈറ്റ് ആണേത്? ബി ലിംഫോസൈറ്റ്. ബി ലിംഫോസൈറ്റുകൾ ഉൽപ്പാദിപ്പിക്കുന്ന ആന്റിബോഡികൾ അറിയപ്പെടുന്നത് ഇമ്മ്യൂണോ ഗ്ലോബുലിൻ എന്നാണ്. ഇതൊരു വൈ ആകൃതിയിലുള്ള ഒരു പ്രോട്ടീനാണ്. അസ്ഥിമജ്ജയിൽ നിന്ന് ഉത്ഭവിക്കുകയും തൈമസ് ഗ്രന്ഥിയിൽ പക്വത പ്രാപിക്കുകയും ചെയ്യുന്നതാണ് ടി ലിംഫോസൈറ്റ്. ക്യാൻസർ കോശങ്ങളെയും വൈറസ് ബാധിച്ച കോശങ്ങളെയും നശിപ്പിക്കാൻ കഴിവുള്ള ലിംഫോസൈറ്റ് ഏതാണ്? ടി ലിംഫോസൈറ്റ് ആണ്. രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കുന്നത് മോണോസൈറ്റ്. രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കുന്നത് മോണോസൈറ്റ് ആണ്. ഹിസ്റ്റാമിൻ നിർമ്മിക്കപ്പെടുന്നത് ബേസോഫിലും മാസ്റ്റ് കോശങ്ങളും ചേർന്നിട്ടാണ് ഹിസ്റ്റാമിൻ നിർമ്മിക്കപ്പെടുന്നത്. അടുത്ത് പറഞ്ഞത് ഏറ്റവും വലിയ രക്താണു ഏതാണ്? ശ്വേതരക്താണുവാണ് ഏറ്റവും വലുത്. അതിൽ ഏറ്റവും വലിയ ശ്വേതരക്താണു ഏതാണ്? മോണോസൈറ്റ്. എന്നാൽ ഏറ്റവും കൂടുതലുള്ളത് ന്യൂട്രോഫിലാണ്. ഏറ്റവും വലുതാണെങ്കിൽ അത് മോണോസൈറ്റ് ആണ്. എന്നാൽ ഏറ്റവും ചെറുത് ഏതാണ്? ലിംഫോസൈറ്റ്. ലിംഫോസൈറ്റ് ആണ് ഏറ്റവും ചെറിയ ശ്വേതരക്താണു. ഏറ്റവും കൂടുതൽ ആയുർദൈർഘ്യമുള്ള ശ്വേതരക്താണുവാണ് ലിംഫോസൈറ്റ്. ഏറ്റവും കൂടുതൽ
ആയുർദൈർഘ്യമുള്ള ശ്വേതരക്താണു ഏതാണ്? ലിംഫോസൈറ്റ് ആണ്. രക്തത്തിൽ ശ്വേതരക്താണുക്കൾ ക്രമാതീതമായി വർദ്ധിക്കുന്ന രോഗം രക്താർബുദം. എന്നാൽ രക്തത്തിൽ ശ്വേതരക്താണുക്കൾ കുറയുന്നത് മൂലം ഉണ്ടാകുന്ന രോഗമാണ് ലൂക്കോപീനിയ. കോശാംഗങ്ങളിൽ മൂന്നാമതായി പ്ലേറ്റ്ലെറ്റുകൾ. ത്രോംബോസൈറ്റുകൾ എന്നറിയപ്പെടുന്നത് പ്ലേറ്റ്ലെറ്റുകളാണ്. ത്രോംബോസൈറ്റുകൾ എന്നറിയപ്പെടുന്നത് ഏതാണ്? പ്ലേറ്റ്ലെറ്റുകളാണ്. പ്ലേറ്റ്ലെറ്റുകൾ ഉണ്ടാകുന്നത് അസ്ഥിമജ്ജയിലെ പ്രത്യേകതരം കോശങ്ങളായ മഹാമർമ്മ കോശങ്ങളിലാണ് പ്ലേറ്റ്ലെറ്റുകൾ ഉണ്ടാകുന്നത്. അപ്പോൾ ത്രോംബോസൈറ്റുകൾ എന്നറിയപ്പെടുന്നത് പ്ലേറ്റ്ലെറ്റുകളാണ്. പ്ലേറ്റ്ലെറ്റുകൾ ഉണ്ടാകുന്നത് എവിടെയാണ്? അസ്ഥിമജ്ജയിലെ പ്രത്യേകതരം കോശങ്ങളായ മഹാമർമ്മ കോശങ്ങളിൽ നിന്നാണ്. പ്ലേറ്റ്ലെറ്റുകൾക്ക് ആകൃതിയില്ല. പ്ലേറ്റ്ലെറ്റുകൾക്ക് എന്തില്ല? ആകൃതിയില്ല. ഒരു മുറിവുണ്ടായാൽ നിശ്ചിത സമയപരിധിക്ക് ശേഷം മുറിവിന്റെ ഭാഗത്ത് നിന്ന് ഇരുണ്ട ചുവപ്പ് കലർന്ന തവിട്ട് നിറത്തിലുള്ള പാട രൂപപ്പെടുന്നത് എന്താണ്? കട്ട പിടിച്ച രക്തമാണ്. അപ്പോൾ ഒരു മുറിവുണ്ടായാൽ നിശ്ചിത സമയപരിധിക്ക് ശേഷം മുറിവിന്റെ ഭാഗത്ത് നിന്ന് ഇരുണ്ട ചുവപ്പ് കലർന്ന തവിട്ട് നിറത്തിലുള്ള പാട രൂപപ്പെടുന്നതാണ് കട്ട പിടിച്ച രക്തം. ഏറ്റവും ചെറിയ രക്തകോശമാണ് പ്ലേറ്റ്ലെറ്റുകൾ. എന്നാൽ ഏറ്റവും വലിയ രക്തകോശം ഏതാണ്? ശ്വേത രക്തകോശമാണ്. ഏറ്റവും ചെറുത് പ്ലേറ്റ്ലെറ്റ് ആണ്. രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന രക്തകോശമാണ് പ്ലേറ്റ്ലെറ്റുകൾ. രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന രക്തകോശം ഏതാണ്? പ്ലേറ്റ്ലെറ്റുകളാണ്. ഫൈബ്രിൻ നാരുകൾ ചേർന്ന് രൂപപ്പെടുന്ന വലക്കണ്ണികളിൽ അരുണ രക്താണുക്കളും പ്ലേറ്റ്ലെറ്റുകളും തങ്ങി ഉണ്ടാകുന്നതാണ് രക്തക്കട്ട. രക്തക്കട്ട എങ്ങനെയാണ് ഉണ്ടാകുന്നത്? ഫൈബ്രിൻ നാരുകൾ ചേർന്ന് രൂപപ്പെടുന്ന വലക്കണ്ണികളിൽ അരുണ രക്താണുക്കളും പ്ലേറ്റ്ലെറ്റുകളും തങ്ങി ഉണ്ടാകുന്നതാണ് രക്തക്കട്ട. പ്ലേറ്റ്ലെറ്റുകളുടെ എണ്ണത്തിൽ ഉണ്ടാകുന്ന കുറവ് കാരണം രക്തം കട്ടപിടിക്കൽ പ്രക്രിയയെ തകരാറിലാക്കുകയും തുടർന്ന് ശരീരത്തിൽ നിന്ന് ധാരാളം രക്തം നഷ്ടമാവുകയും ചെയ്യുന്നു. രക്തത്തിൽ പ്ലേറ്റ്ലെറ്റുകളുടെ എണ്ണം കുറവാണെങ്കിൽ ഉണ്ടാകുന്ന രോഗം ത്രോംബോസൈറ്റോപീനിയ. രക്തത്തിൽ പ്ലേറ്റ്ലെറ്റുകളുടെ എണ്ണം കൂടുതലാണെങ്കിൽ അത് ത്രോംബോസൈത്തീമിയ. അപ്പൊ ഇത് മാറിപ്പോകാതെ പഠിക്കുക. രക്തത്തിൽ പ്ലേറ്റ്ലെറ്റുകളുടെ എണ്ണം കുറവാണ് എങ്കിൽ അതെന്താണ്? ത്രോംബോസൈറ്റോപീനിയ. എന്നാൽ പ്ലേറ്റ്ലെറ്റുകളുടെ എണ്ണം കൂടുതലാണെങ്കിൽ അതെന്താണ്? ത്രോംബോസൈത്തീമിയ. ഇത്രയും കാര്യങ്ങളാണ് പ്ലേറ്റ്ലെറ്റിനെ കുറിച്ച് പറയുന്നത്. എന്തൊക്കെയാണ്? ത്രോംബോസൈറ്റുകൾ എന്നറിയപ്പെടുന്നത് പ്ലേറ്റ്ലെറ്റുകളാണ്. പ്ലേറ്റ്ലെറ്റുകൾ ഉണ്ടാകുന്നത് അസ്ഥിമജ്ജയിലെ പ്രത്യേകതരം കോശങ്ങളായ മഹാമർമ്മ കോശങ്ങളിലാണ്. പ്ലേറ്റ്ലെറ്റുകൾക്ക് ആകൃതിയില്ല. ഒരു മുറിവുണ്ടായാൽ നിശ്ചിത സമയപരിധിക്ക് ശേഷം മുറിവിന്റെ ഭാഗത്ത് നിന്ന് ഇരുണ്ട ചുവപ്പ് കലർന്ന തവിട്ട് നിറത്തിലുള്ള പാട രൂപപ്പെടുന്നതാണ് കട്ട പിടിച്ച രക്തം. ഏറ്റവും ചെറിയ രക്തകോശമാണ് പ്ലേറ്റ്ലെറ്റുകൾ. രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന രക്തകോശമാണേത് പ്ലേറ്റ്ലെറ്റുകൾ. ഫൈബ്രിൻ നാരുകൾ ചേർന്ന് രൂപപ്പെടുന്ന വലക്കണ്ണികളിൽ അരുണ രക്താണുക്കളും പ്ലേറ്റ്ലെറ്റുകളും തങ്ങി ഉണ്ടാകുന്നതാണേത് രക്തക്കട്ട. പ്ലേറ്റ്ലെറ്റുകളുടെ എണ്ണത്തിൽ ഉണ്ടാകുന്ന കുറവ് കാരണം രക്തം കട്ട പിടിക്കൽ പ്രക്രിയയെ തകരാറിലാക്കുകയും തുടർന്ന് ശരീരത്തിൽ നിന്ന് ധാരാളം രക്തം നഷ്ടമാവുകയും ചെയ്യുന്നു. രക്തത്തിൽ പ്ലേറ്റ്ലെറ്റുകളുടെ എണ്ണം കുറവാണെങ്കിൽ ആ രോഗം എന്താണ്? ത്രോംബോസൈറ്റോപീനിയ. എന്നാൽ എണ്ണം കൂടുതലാണ് എങ്കിൽ ത്രോംബോസൈത്തീമിയാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് പ്ലേറ്റ്ലെറ്റിനെ കുറിച്ച് പറയുന്നത്. അടുത്തതായി രക്തഗ്രൂപ്പുകളെ കുറിച്ച് നോക്കാം. രക്തത്തെ പോസിറ്റീവ് എന്നും നെഗറ്റീവ് എന്നും നിർണ്ണയിക്കാൻ സഹായിക്കുന്ന രക്തത്തിലെ ഘടകം ഏതാണ്? ആർഎച്ച് ഘടകമാണ്. ആർഎച്ച് ഘടകമാണ് രക്തത്തെ പോസിറ്റീവ് എന്നും നെഗറ്റീവ് എന്നും നിർണ്ണയിക്കാൻ സഹായിക്കുന്ന രക്തത്തിലെ ഘടകം ഏതാണ്? ആർഎച്ച് ഘടകമാണ്. ചുവന്ന രക്താണുക്കളുടെ പ്രതലത്തിൽ കാണുന്ന ഒരു ആന്റിജൻ ആണ് ആർഎച്ച് ഘടകം. അപ്പോൾ ആർഎച്ച് ഘടകം എവിടെയാണ് കാണപ്പെടുന്നത്? ചുവന്ന രക്താണുക്കളുടെ പ്രതലത്തിൽ കാണുന്ന ഒരു ആന്റിജൻ ആണ് ആർഎച്ച് ഘടകം. റീസസ് കുരങ്ങിലാണ് ആർഎച്ച് ഘടകം ആദ്യമായി കണ്ടെത്തിയത്. ആർഎച്ച് ഘടകമുള്ള രക്തഗ്രൂപ്പ് അറിയപ്പെടുന്നതാണ് ആർഎച്ച് പോസിറ്റീവ് ഗ്രൂപ്പ്. ആർഎച്ച് ഘടകമില്ലാത്ത രക്തഗ്രൂപ്പാണ് ആർഎച്ച് നെഗറ്റീവ് ഗ്രൂപ്പ്. അത് ഓർത്ത് വയ്ക്കുക. ആർഎച്ച് ഘടകമുള്ള രക്തഗ്രൂപ്പാണ് ആർഎച്ച് പോസിറ്റീവ് ഗ്രൂപ്പ്. എന്നാൽ ആർഎച്ച് ഘടകം ഇല്ലാത്ത രക്തഗ്രൂപ്പ് ഏതാണ്? ആർഎച്ച് നെഗറ്റീവ് ഗ്രൂപ്പാണ്. ആർഎച്ച് നെഗറ്റീവായ ഒരാളുടെ രക്തത്തിൽ ആർഎച്ച് പോസിറ്റീവ് രക്തം ചേർന്നാൽ പ്രത്യേക ആന്റിബോഡികൾ ഈ ആർഎച്ച് ആന്റിജനെതിരായി ഉണ്ടാകുന്നു. അതിനാൽ രക്തനിവേശനത്തിന് മുന്നോടിയായി ആർഎച്ച് ഗ്രൂപ്പുകളുടെ പൊരുത്തം നോക്കേണ്ടതുണ്ട്. രക്തഗ്രൂപ്പുകൾ ആർഎച്ച് ഘടകം എന്നിവ കണ്ടെത്തിയത് കാൾ ലാൻസ്റ്റൈനർ ആണ്. രക്തഗ്രൂപ്പുകൾ ആർഎച്ച് ഘടകം കണ്ടെത്തിയത് രക്തപരിചയന വ്യവസ്ഥ കണ്ടെത്തിയതാരാണ്? വില്യം ഹാർവി. നമ്മുടെ 10th ലെവൽ പ്രിലിംസിന്റെ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. രക്തപരിചയന വ്യവസ്ഥ കണ്ടെത്തിയതാരാണ്? വില്യം ഹാർവി ആണ്. ആദ്യമായി രക്തനിവേശനം ആടിൽ നിന്ന് മനുഷ്യനിലേക്ക് നടത്തിയതാരാണ്?
ജീൻ ബാപ്പിസ്റ്റ ഡെനിസ്. ജീൻ ബാപ്പിസ്റ്റ ഡെനിസ് ആണ് ആദ്യമായി രക്തനിവേശനം ആടിൽ നിന്ന് മനുഷ്യനിലേക്ക് നടത്തിയത്. എന്നാൽ മനുഷ്യനിൽ നിന്ന് മനുഷ്യനിലേക്കുള്ള രക്തനിവേശന മാർഗം കണ്ടെത്തിയതാരാണ്? ജെയിംസ് ബ്ലണ്ടൽ. ജെയിംസ് ബ്ലണ്ടൽ ആണ് മനുഷ്യനിൽ നിന്ന് മനുഷ്യനിലേക്കുള്ള രക്തനിവേശന മാർഗം കണ്ടെത്തിയത്. RH നെഗറ്റീവ് രക്തമുള്ള ഒരു സ്ത്രീ RH പോസിറ്റീവ് രക്തമുള്ള ഒരു ഭ്രൂണത്തെ ഗർഭം ധരിച്ചാൽ ഗർഭസ്ഥ ശിശുവിന്റെ RH ആന്റിജനുകൾ RH നെഗറ്റീവായ അമ്മയുടെ രക്തവുമായി ആദ്യ ഗർഭത്തിൽ കൂടിച്ചേരുന്നില്ല. എന്നാൽ കുറഞ്ഞ തോതിലെങ്കിലും ഇവ കലരാൻ സാധ്യതയുണ്ട്. ഈ സാഹചര്യത്തിൽ അമ്മയുടെ രക്തം RH ആന്റിജനെതിരെ ആന്റിബോഡികൾ ഉൽപ്പാദിപ്പിക്കും. അടുത്ത ഗർഭധാരണങ്ങളിൽ കുഞ്ഞ് RH പോസിറ്റീവ് ആകുമ്പോൾ RH നെഗറ്റീവായ അമ്മയുടെ രക്തത്തിലുള്ള ആന്റിബോഡികൾ RH പോസിറ്റീവായ കുഞ്ഞിന്റെ രക്തത്തിൽ കലരാനും അതുവഴി കുഞ്ഞിന്റെ അരുണരക്ത കോശങ്ങൾ നശിക്കുവാനും ഇടയാകുന്നു. അപ്പൊ എന്തൊക്കെയാണ് പറഞ്ഞത്? RH നെഗറ്റീവ് രക്തമുള്ള ഒരു സ്ത്രീ RH പോസിറ്റീവ് രക്തമുള്ള ഒരു ഭ്രൂണത്തെ ഗർഭം ധരിച്ചാൽ ഗർഭസ്ഥ ശിശുവിന്റെ RH ആന്റിജനുകൾ RH നെഗറ്റീവായ അമ്മയുടെ രക്തവുമായി ആദ്യ ഗർഭത്തിൽ കൂടിച്ചേരുന്നില്ല. എന്നാൽ കുറഞ്ഞ തോതിലെങ്കിലും ഇവ കലരാൻ സാധ്യതയുണ്ട്. ഈ സാഹചര്യത്തിൽ അമ്മയുടെ രക്തം RH ആന്റിജനെതിരെ ആന്റിബോഡികൾ ഉൽപ്പാദിപ്പിക്കുന്നു. അടുത്ത ഗർഭധാരണത്തിൽ കുഞ്ഞ് RH പോസിറ്റീവ് ആകുമ്പോൾ RH നെഗറ്റീവായ അമ്മയുടെ രക്തത്തിലുള്ള ആന്റിബോഡികൾ RH പോസിറ്റീവായ കുഞ്ഞിനെ രക്തത്തിൽ കലരാനും അതുവഴി കുഞ്ഞിന്റെ അരുണരക്ത കോശങ്ങൾ നശിക്കുവാനും ഇടയാക്കുന്നു. ഗർഭസ്ഥ ശിശുവിന് കഠിനമായ വിളർച്ചയും മഞ്ഞപ്പിത്തവും ഉണ്ടാകുകയോ മരണപ്പെടുകയോ ചെയ്യാം. ഈ അവസ്ഥയെ അരുണരക്താണു നാശക ഭ്രൂണ മരണം അല്ലെങ്കിൽ എറിത്രോബ്ലാസ്റ്റോസിസ് ഫീറ്റാലിസിസ് എന്നാണ് പറയുന്നത്. ഇത് ഒഴിവാക്കാൻ ആദ്യ പ്രസവത്തിന് ശേഷം അടിയന്തരമായി RH ആന്റിബോഡികൾ അമ്മയ്ക്ക് നൽകുന്നു. ആന്റിബോഡികളുടെ ഉൽപാദനത്തെ ഉത്തേജിപ്പിക്കുന്നത് ആന്റിജൻ ആണ്. രക്തഗ്രൂപ്പ് നിർണ്ണയിക്കാൻ സഹായിക്കുന്നത് രക്തത്തിൽ അടങ്ങിയിരിക്കുന്ന ആന്റിജനുകളാണ്. രക്തഗ്രൂപ്പ് ഒരിക്കൽ കൂടെ പറയാം. രക്തത്തെ പോസിറ്റീവ് എന്നും നെഗറ്റീവ് എന്നും നിർണ്ണയിക്കാൻ സഹായിക്കുന്ന രക്തത്തിലെ ഘടകമാണ് RH ഘടകം. RH ഘടകമുള്ള രക്തഗ്രൂപ്പ് RH പോസിറ്റീവ് എന്നും RH ഘടകമില്ലാത്ത രക്തഗ്രൂപ്പ് RH നെഗറ്റീവും എന്നും അറിയപ്പെടുന്നു. RH നെഗറ്റീവായ ഒരാളുടെ രക്തത്തിൽ RH പോസിറ്റീവ് രക്തം ചേർന്നാൽ പ്രത്യേക ആന്റിബോഡികൾ ഈ RH ആന്റിജനെതിരായി ഉണ്ടാകുന്നു. അതിനാൽ രക്തനിവേശനത്തിന് മുന്നോടിയായി RH ഗ്രൂപ്പുകളുടെ പൊരുത്തവും നോക്കേണ്ടതുണ്ട്. രക്തഗ്രൂപ്പുകൾ RH ഘടകം എന്നിവ കണ്ടെത്തിയതാരാണ്? കാൾ ലാൻഡ്സ്റ്റൈനർ ആണ്. രക്തപര്യജന വ്യവസ്ഥ കണ്ടെത്തിയത് വില്യം ഹാർവി ആണ്. ആദ്യമായി രക്തനിവേശനം ആടിൽ നിന്ന് മനുഷ്യനിലേക്ക് നടത്തിയത് ജീൻ ബാപ്പിസ്റ്റ ഡെനിസ് ആണ്. എന്നാൽ മനുഷ്യനിൽ നിന്ന് മനുഷ്യനിലേക്കുള്ള രക്തനിവേശന മാർഗം കണ്ടെത്തിയത് ജെയിംസ് ബ്ലണ്ടലാണ്. അടുത്ത് പറഞ്ഞത് RH നെഗറ്റീവ് രക്തമുള്ള ഒരു സ്ത്രീ RH പോസിറ്റീവ് രക്തമുള്ള ഒരു ഭ്രൂണത്തെ ഗർഭം ധരിച്ചാൽ ഗർഭസ്ഥ ശിശുവിന്റെ RH ആന്റിജനുകൾ RH നെഗറ്റീവായ അമ്മയുടെ രക്തവുമായി ആദ്യ ഗർഭത്തിൽ കൂടിച്ചേരുന്നില്ല. എന്നാൽ കുറഞ്ഞ തോതിലെങ്കിലും ഇവ കലരാൻ സാധ്യതയുണ്ട്. ഈ സാഹചര്യത്തിൽ അമ്മയുടെ രക്തം RH ആന്റിജനെതിരെ ആന്റിബോഡികൾ ഉൽപ്പാദിപ്പിക്കും. അടുത്ത ഗർഭധാരണത്തിൽ കുഞ്ഞ് RH പോസിറ്റീവ് ആകുമ്പോൾ RH നെഗറ്റീവായ അമ്മയുടെ രക്തത്തിലുള്ള ആന്റിബോഡികൾ RH പോസിറ്റീവായ കുഞ്ഞിന്റെ രക്തത്തിൽ കലരാനും അതുവഴി കുഞ്ഞിനെ അരുണരക്ത കോശങ്ങൾ നശിക്കുവാനും ഇടയാകുന്നു. ഗർഭസ്ഥ ശിശുവിന് കഠിനമായ വിളർച്ചയും മഞ്ഞപ്പിത്തവും ഉണ്ടാകുകയോ മരണപ്പെടുകയോ ചെയ്യാം. ഈ അവസ്ഥയെ അരുണരക്താണു നാശക ഭ്രൂണ മരണം അല്ലെങ്കിൽ എറിത്രോബ്ലാസ്റ്റോസിസ് ഫീറ്റാലിസിസ് എന്നാണ് പറയുന്നത്. ഇത് ഒഴിവാക്കാൻ ആദ്യ പ്രസവത്തിന് ശേഷം അടിയന്തരമായി RH ആന്റിബോഡികൾ അമ്മയ്ക്ക് നൽകുന്നു. ആന്റിബോഡികളുടെ ഉൽപാദനത്തെ ഉത്തേജിപ്പിക്കുന്നതാരാണ്? ആന്റിജൻ ആണ്. രക്തഗ്രൂപ്പ് നിർണ്ണയിക്കുവാൻ സഹായിക്കുന്നത് രക്തത്തിൽ അടങ്ങിയിരിക്കുന്ന ആന്റിജൻ ആണ്. രക്തം ദാനം ചെയ്യുന്നതിന് പൂർത്തിയായിരിക്കേണ്ട പ്രായം 18 വയസ്സാണ്. ലോക രക്തദാന ദിനം June 14. ദേശീയ സന്നദ്ധ രക്തദാന ദിനം October 1. ലോക ഹൃദയ ദിനം September 29. അപ്പൊ ഈ ഡേറ്റൊക്കെ ഓർത്ത് വയ്ക്കുക. ഒരു പ്രാവശ്യം ദാനം ചെയ്യാവുന്ന രക്തത്തിന്റെ അളവ് 300 മില്ലിലിറ്റർ ആണ്. രക്തം ദാനം ചെയ്യുന്നതിന് പൂർത്തിയായിരിക്കേണ്ട പ്രായം എത്രയാണ്? 18 വയസ്സാണ്. ലോക രക്തദാന ദിനം June 14. ദേശീയ സന്നദ്ധ രക്തദാന ദിനം October 1. ലോക ഹൃദയ ദിനം എന്നാണ് September 29. ആരോഗ്യമുള്ള ഒരു വ്യക്തിക്ക് രക്തം ദാനം ചെയ്യാൻ സാധിക്കുന്നത് 3-4 മാസത്തിലൊരിക്കൽ. 3 മുതൽ 4 മാസത്തിലൊരിക്കലാണ് ആരോഗ്യമുള്ള ഒരു വ്യക്തിക്ക് രക്തം ദാനം ചെയ്യാൻ കഴിയുന്നത്.
രക്തദാനം ചെയ്യുമ്പോൾ പരസ്പരം യോജിക്കാത്ത രക്തഗ്രൂപ്പുകൾ തമ്മിൽ ചേരുമ്പോഴുണ്ടാകുന്ന അവസ്ഥയാണ് അഗ്ലൂട്ടിനേഷൻ. എന്താണ് അഗ്ലൂട്ടിനേഷൻ? രക്തദാനം ചെയ്യുമ്പോൾ പരസ്പരം യോജിക്കാത്ത രക്തഗ്രൂപ്പുകൾ തമ്മിൽ യോജിക്കുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥയാണ് അഗ്ലൂട്ടിനേഷൻ. കൃത്രിമ രക്തത്തിന് ഉദാഹരണങ്ങളാണ് ഹീമോപ്യുവർ, പോളിഹീം. ഇതൊക്കെയാണ് കൃത്രിമ രക്തത്തിന് ഉദാഹരണങ്ങൾ. ഇതിൽ അംഗീകാരം ലഭിച്ച ആദ്യത്തെ കൃത്രിമ രക്തമാണ് ഹീമോപ്യുവർ. ദക്ഷിണാഫ്രിക്കയിൽ നിന്നാണ് ഇത് കണ്ടെത്തുന്നത്. ഏതാണ്? ഹീമോപ്യുവർ ആണ്. സാർവത്രിക ദാതാവ് എന്നറിയപ്പെടുന്ന രക്തഗ്രൂപ്പ് ഒ ഗ്രൂപ്പാണ്. അതിൽ ഒ നെഗറ്റീവാണ് വരുന്നത്. എന്നാൽ നമ്മുടെ പി എസ് സി ഉത്തരം കൊടുക്കാറുള്ളത് ഒ പോസിറ്റീവാണ്. അപ്പൊ അതോടെ ഓർത്ത് വെച്ചാൽ മതി. സാർവത്രിക സ്വീകർത്താവ് എന്നറിയപ്പെടുന്ന രക്തഗ്രൂപ്പ് എ ബി ഗ്രൂപ്പാണ്. ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന രക്തഗ്രൂപ്പ് ഒ പോസിറ്റീവാണ്. ഏറ്റവും കുറവ് കാണപ്പെടുന്നത് എ ബി നെഗറ്റീവാണ്. വളരെ കുറച്ച് ആൾക്കാരിൽ മാത്രം കാണുന്ന രക്തഗ്രൂപ്പാണ് ബോംബെ ഗ്രൂപ്പ് അല്ലെങ്കിൽ കെ സീറോ. ബോംബെ ഗ്രൂപ്പ് കണ്ടെത്തിയത് ബെൻഡയാണ്. ബോംബെ ഗ്രൂപ്പ് കണ്ടെത്തിയത് ആരാണ്? ബെൻഡയാണ്. അപ്പോൾ സാർവത്രിക ദാതാവ് എന്നറിയപ്പെടുന്ന രക്തഗ്രൂപ്പാണ് ഒ ഗ്രൂപ്പ്. അതിൽ ഒ നെഗറ്റീവാണ്. പി എസ് സിയുടെ ഉത്തരം വരുന്നത് ഒ പോസിറ്റീവാണ്. സാർവത്രിക സ്വീകർത്താവ് എന്നറിയപ്പെടുന്ന രക്തഗ്രൂപ്പാണ് എ ബി ഗ്രൂപ്പ്. ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന രക്തഗ്രൂപ്പ് ഒ പോസിറ്റീവാണ്. എന്നാൽ ഏറ്റവും കുറവ് കണ്ടുവരുന്ന രക്തഗ്രൂപ്പ് ഏതാണ്? എ ബി നെഗറ്റീവാണ്. വളരെ കുറച്ച് ആൾക്കാരിൽ മാത്രം കാണുന്ന രക്തഗ്രൂപ്പ് ഏതാണ്? ബോംബെ ഗ്രൂപ്പ്. ബോംബെ ഗ്രൂപ്പ് കണ്ടെത്തിയത് ആരാണ്? ബെൻഡയാണ്. അപ്പൊ രക്തഗ്രൂപ്പുമായി ഇത്രയും കാര്യങ്ങൾ പഠിക്കുക. ഇതിലെ കുറച്ച് ടേബിൾ വരുന്ന ഭാഗങ്ങളൊക്കെ ഉണ്ട്, അത് നമ്മുടെ ഇതിൽ വിട്ടുപോയിട്ടുണ്ട്. പി ഡി എഫ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഈ ടേബിൾ എല്ലാം ഇതിൽ ഉൾപ്പെടുത്തുന്നതാണ്. അപ്പൊ അതൊക്കെ നോക്കിയൊന്ന് പഠിക്കുക. അടുത്തതായി രക്തം കട്ടപിടിക്കൽ. രക്തം കട്ടപിടിക്കാനെടുക്കുന്ന സമയം 3 മുതൽ 8 മിനിറ്റ് ആണ്. നമുക്ക് എസ് സി ആർ ടിയിൽ പറയുന്നത് 8 മുതൽ 15 മിനിറ്റ് വരെ എന്നാണ്. അപ്പോൾ മെയിനായിട്ട് എസ് സി ആർ ടി ഓർത്ത് വെച്ചാൽ മതി. രക്തം കട്ടപിടിക്കുന്ന സമയം നോർമൽ 3 മുതൽ 8 മിനിറ്റ്. എസ് സി ആർ ടി ടെക്സ്റ്റ് പ്രകാരം 8 മുതൽ 15 മിനിറ്റ് വരെയാണ്. പ്ലാസ്മയിലെ പ്രോത്രോമിൻ എന്ന പ്രോട്ടീനെ കാൽസ്യം, വിറ്റാമിൻ കെ എന്നിവയുടെ സാന്നിധ്യത്തിൽ ത്രോംബിനായി മാറ്റുന്നത് ത്രോംബോപ്ലാസ്റ്റിൻ. എന്താണ് ത്രോംബോപ്ലാസ്റ്റിൻ? പ്ലാസ്മയിലെ പ്രോത്രോമിൻ എന്ന പ്രോട്ടീനെ കാൽസ്യം, വിറ്റാമിൻ കെ എന്നിവയുടെ സാന്നിധ്യത്തിൽ ത്രോംബിനായി മാറ്റുന്നതിനെ ത്രോംബോപ്ലാസ്റ്റിൻ എന്ന് പറയുന്നു. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന മാംസ്യമാണ് ഫൈബ്രിനോജൻ. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന എൻസൈം ഏതാണ്? ത്രോംബോകൈനസിസ് ആണ്. അപ്പൊ ഇത്രയും പോയിന്റുകൾ ഓർക്കുക. രക്തം കട്ടപിടിക്കാൻ എടുക്കുന്ന സമയം 8 മുതൽ 15 മിനിറ്റ് വരെയാണ്. പ്ലാസ്മയിലെ പ്രോത്രോമ്പിൻ എന്ന പ്രോട്ടീനെ കാൽസ്യം, വിറ്റാമിൻ കെ എന്നിവയുടെ സാന്നിധ്യത്തിൽ ത്രോംബിനായി മാറ്റുന്നത് ത്രോംബോപ്ലാസ്റ്റിൻ ആണ്. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന മാംസ്യമാണ് ഏത്? ഫൈബ്രിനോജൻ. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന എൻസൈം ഏതാണ്? ത്രോംബോകൈനേസ് ആണ്. രക്തബാങ്കിന്റെ ഉപജ്ഞാതാവ്. രക്തബാങ്കിന്റെ ഉപജ്ഞാതാവ് ആരാണ്? ചാൾസ് റിച്ചാർഡ് ഡ്രൂ ആണ് രക്തബാങ്കിന്റെ ഉപജ്ഞാതാവ്. ആദ്യ രക്തബാങ്ക് സ്ഥാപിതമായത് അമേരിക്കയിലാണ്. രക്തബാങ്കിൽ രക്തം സൂക്ഷിക്കുന്ന ഊഷ്മാവ് എത്രയാണ്? 4 ഡിഗ്രി സെൽഷ്യസ് ആണ്. രക്തം കട്ടപിടിക്കാതെ സൂക്ഷിക്കാൻ രക്തബാങ്കുകളിൽ ഉപയോഗിക്കുന്ന രാസവസ്തു ഏതാണ്? സോഡിയം സിട്രേറ്റ്. സോഡിയം സിട്രേറ്റ് ആണ് രക്തം കട്ടപിടിക്കാതെ സൂക്ഷിക്കാൻ രക്തബാങ്കുകളിൽ ഉപയോഗിക്കുന്ന രാസവസ്തു ഏതാണ്? സോഡിയം സിട്രേറ്റ് ആണ്. രക്തപരിശോധന വേളയിൽ രക്തം കട്ടപിടിക്കുന്നത് തടയുവാൻ ഉപയോഗിക്കുന്ന രാസവസ്തുവാണ് എഥിലിൻ ഡൈ അമീൻ ടെട്രാ അസറ്റിക് ആസിഡ്. അപ്പോൾ രക്തപരിശോധന വേളയിൽ രക്തം കട്ടപിടിക്കുന്നത് തടയുവാൻ ഉപയോഗിക്കുന്ന രാസവസ്തു ഏതാണ്? എഥിലിൻ ഡൈ അമീൻ ടെട്രാ അസറ്റിക് ആസിഡ്. രക്തം കട്ടപിടിക്കുന്നത് തടയുന്ന രാസവസ്തു ഹെപ്പാരിൻ. രക്തം കട്ടപിടിക്കുന്നത് തടയുന്ന രാസവസ്തു ഏതാണ്? ഹെപ്പാരിൻ ആണ്. രക്തം കട്ടപിടിച്ച ശേഷം ഊറിവരുന്ന ദ്രാവകമാണ് സീറം. രക്തം കട്ടപിടിച്ചതിന് ശേഷം ഊറിവരുന്ന ദ്രാവകം ഏതാണ്? സീറമാണ്. ആതിഥേയന്റെ രക്തം കട്ടപിടിക്കാതിരിക്കുന്നതിന് സഹായകരമായ കുളയട്ടയുടെ ഉമിനീർ ഗ്രന്ഥിയിൽ കാണപ്പെടുന്ന ഘടകമാണ് ഹിരുഡിൻ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് രക്തം കട്ടപിടിക്കലിനെ കുറിച്ച് പറയുന്നത്. എന്തൊക്കെയാണ്? രക്തം കട്ടപിടിക്കാൻ എടുക്കുന്ന സമയം 3 മുതൽ 8 മിനിറ്റ് അല്ലെങ്കിൽ 8 മുതൽ 15 മിനിറ്റ് വരെ. പ്ലാസ്മയിലെ പ്രോത്രോമിൻ എന്ന പ്രോട്ടീനെ കാൽസ്യം, വിറ്റാമിൻ കെ എന്നിവയുടെ സാന്നിധ്യത്തിൽ ത്രോംബിനായി മാറ്റുന്നത് ത്രോംബോപ്ലാസ്റ്റിൻ ആണ്. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന മാംസ്യമാണ് ഫൈബ്രിനോജൻ. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന എൻസൈം ഏതാണ്? ത്രോംബോകൈനേസ് ആണ്. രക്തബാങ്കിന്റെ ഉപജ്ഞാതാവ് ചാൾസ് റിച്ചാർഡ് ഡ്രൂ. ചാൾസ് റിച്ചാർഡ് ഡ്രൂ ആണ് രക്തബാങ്കിന്റെ ഉപജ്ഞാതാവ്. ആദ്യ രക്തബാങ്ക് സ്ഥാപിതമാകുന്നത് അമേരിക്കയിലാണ്. രക്തബാങ്കിൽ രക്തം സൂക്ഷിക്കുന്ന ഊഷ്മാവ് എത്രയാണ്? 4 ഡിഗ്രി സെൽഷ്യസ് ആണ്.
രക്തം കട്ടപിടിക്കാതെ സൂക്ഷിക്കാൻ രക്തബാങ്കുകളിൽ ഉപയോഗിക്കുന്ന രാസവസ്തു ഏതാണ്? സോഡിയം സിട്രേറ്റ് ആണ്. രക്തപരിശോധന വേളയിൽ രക്തം കട്ടപിടിക്കുന്നത് തടയുവാൻ ഉപയോഗിക്കുന്ന രാസവസ്തുവാണ് എഥിലിൻ ഡൈ അമീൻ ടെട്രാ അസറ്റിക് ആസിഡ്. രക്തം കട്ടപിടിക്കുന്നത് തടയുന്ന രാസവസ്തു ഏതാണ്? ഹെപ്പാരിൻ ആണ്. രക്തം കട്ടപിടിച്ചതിനു ശേഷം ഊറിവരുന്ന ദ്രാവകത്തെ സീറം എന്ന് പറയുന്നു. ആതിഥേയന്റെ രക്തം കട്ടപിടിക്കാതിരിക്കുന്നതിന് സഹായകരമായ കുളയട്ടയുടെ ഉമിനീർ ഗ്രന്ഥിയിൽ കാണപ്പെടുന്ന ഘടകമാണ് ഹിരുഡിൻ. അടുത്തതായി രക്തക്കുഴലുകൾ നോക്കാം. ഒന്നാമതായി സിരകൾ. അശുദ്ധ രക്തം വഹിക്കുന്ന കുഴലുകളാണ് സിരകൾ അല്ലെങ്കിൽ വെയിനുകൾ എന്ന് പറയുന്നത്. അപ്പൊ അവിടെ ഓർക്കുക, അശുദ്ധ രക്തം വഹിക്കുന്ന കുഴൽ ഏതാണ്? സിരകളാണ്. സിരകളുടെ പ്രത്യേകത എന്താണ്? കനം കുറഞ്ഞ ഭിത്തിയാണ്, ഉള്ളിൽ വാൽവുകൾ കാണപ്പെടുന്നു, കുറഞ്ഞ വേഗത്തിലും മർദ്ദത്തിലും രക്തം ഒഴുകുന്നു. ഇതൊക്കെയാണ് സിരകളുടെ പ്രത്യേകതകളിൽ ഉൾപ്പെടുന്നത്. എന്തൊക്കെയാണ്? കനം കുറഞ്ഞ ഭിത്തിയാണ്, ഉള്ളിൽ വാൽവുകൾ കാണപ്പെടുന്നു, കുറഞ്ഞ വേഗത്തിലും മർദ്ദത്തിലും രക്തം ഒഴുകുന്നു. ശുദ്ധ രക്തം വഹിക്കുന്ന കുഴലുകളെയാണ് ധമനികൾ അല്ലെങ്കിൽ ആർട്ടറികൾ എന്ന് പറയുന്നത്. അപ്പോൾ അശുദ്ധ രക്തം വഹിക്കുന്നത് ആരാണ്? സിരകളാണ്. എന്നാൽ ശുദ്ധ രക്തം വഹിക്കുന്നത് ധമനികളാണ്. ശുദ്ധ രക്തം വഹിക്കുന്ന ഏക സിര ഏതാണ്? ശ്വാസകോശ സിര അല്ലെങ്കിൽ പൾമണറി സിര. നമ്മൾ പറഞ്ഞു അശുദ്ധ രക്തം വഹിക്കുന്ന കുഴലുകളാണേത് സിര. എന്നാൽ ശുദ്ധ രക്തം വഹിക്കുന്ന ഏക സിര ഏതാണ്? ശ്വാസകോശ സിര അല്ലെങ്കിൽ പൾമണറി സിര എന്ന് പറയുന്നു. ഹൃദയത്തിലേക്ക് രക്തം വഹിക്കുന്ന കുഴലുകളാണ് സിരകൾ. ഹൃദയത്തിലേക്ക് രക്തം വഹിക്കുന്ന കുഴലുകൾ ഏതാണ്? സിരകളാണ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ സിര ഏതാണ്? അധോ മഹാസിര. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ സിരയാണ് അധോ മഹാസിര. അപ്പൊ ഇവിടെ ഓർക്കേണ്ട മൂന്ന് കാര്യങ്ങളാണ്, അശുദ്ധ രക്തം വഹിക്കുന്ന കുഴലാണ് സിരകൾ, എന്നാൽ ശുദ്ധ രക്തം വഹിക്കുന്ന ഏക സിര ഏതാണ്? ശ്വാസകോശ സിര. ഹൃദയത്തിലേക്ക് രക്തം വഹിക്കുന്ന കുഴലുകൾ ഏതാണ്? സിരകളാണ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ സിര ഏതാണ്? അധോ മഹാസിരയാണ്. അടുത്തത് ധമനി. അശുദ്ധ രക്തം വഹിക്കുന്ന ഏക ധമനി ഏതാണ്? ശ്വാസകോശ ധമനി. ശ്വാസകോശ ധമനിയാണ്. ശുദ്ധ രക്തം വഹിക്കുന്ന കുഴൽ ഏതാണ്? ധമനിയാണ്. അതിൽ അശുദ്ധ രക്തം വഹിക്കുന്ന ഏക ധമനി എന്ന് പറയുന്നത് ശ്വാസകോശ ധമനിയാണ് അല്ലെങ്കിൽ പൾമണറി ധമനി. ധമനിയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇലാസ്തികതയുള്ളതും കനം കൂടിയതുമായ ഭിത്തി, ഉയർന്ന വേഗത്തിലും മർദ്ദത്തിലും രക്തം ഒഴുകുന്നു, വാൽവുകൾ കാണപ്പെടുന്നില്ല, ഹൃദയത്തിൽ നിന്ന് രക്തം കൊണ്ടുപോകുന്നു. ഇതൊക്കെയാണ് ധമനിയുടെ പ്രത്യേകത. എന്തൊക്കെയാണ് വരുന്നത്? ഇലാസ്തികതയും കനം കൂടിയതുമായ ഭിത്തി. നമ്മൾ അവിടെ സിരയിൽ എന്താണ് പറഞ്ഞത്? കനം കുറഞ്ഞ ഭിത്തി. എന്നാൽ ധമനിയിൽ കനം കൂടിയ ഭിത്തിയാണ്. അടുത്ത് ഉയർന്ന വേഗത്തിലും മർദ്ദത്തിലും രക്തം ഒഴുകുന്നു. എവിടെ? ധമനിയിൽ. എന്നാൽ സിരയിൽ എങ്ങനെയാണ് ഒഴുകുന്നത്? കുറഞ്ഞ വേഗത്തിലും മർദ്ദത്തിലുമാണ് രക്തം ഒഴുകുന്നത്. എന്നാൽ ധമനിയിൽ വാൽവുകൾ കാണപ്പെടുന്നില്ല. സിരയിലാണെങ്കിലോ വാൽവുകൾ കാണപ്പെടുന്നു. ഹൃദയത്തിൽ നിന്ന് രക്തം കൊണ്ടുപോകുന്നത് ധമനിയാണ്. നാഡീമിടിപ്പ് അറിയാനായി തൊട്ടുനോക്കുന്ന രക്തക്കുഴൽ ധമനിയാണ്. നാഡീമിടിപ്പ് അറിയാനായി തൊട്ടുനോക്കുന്ന രക്തക്കുഴൽ ഏതാണ്? ധമനിയാണ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ രക്തക്കുഴലാണ് മഹാധമനി അല്ലെങ്കിൽ അയോട്ട എന്ന് പറയുന്നതാണ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ രക്തക്കുഴൽ ഏതാണ്? മഹാധമനിയാണ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ധമനി ഏതാണ്? മഹാധമനിയാണ്. ഹൃദയഭിത്തിക്ക് രക്തം നൽകുന്നതാരാണ്? കൊറോണറി ധമനിയാണ്. ഹൃദയഭിത്തിക്ക് രക്തം നൽകുന്നതാരാണ്? കൊറോണറി ധമനിയാണ്. ഇത്രയും കാര്യങ്ങളാണ് രക്തക്കുഴലിനെ കുറിച്ച് പറയുന്നത്. ഒരിക്കൽ കൂടെ പറയാം, രണ്ട് തരത്തിലുള്ള കുഴലുകളുണ്ട്. ഏതൊക്കെയാണ്? സിരകൾ, ധമനി. അതിൽ സിരകളെ കുറിച്ച് പറയുമ്പോൾ അശുദ്ധ രക്തം വഹിക്കുന്ന കുഴലുകളാണ് സിരകൾ അല്ലെങ്കിൽ വെയിനുകൾ. ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് കനം കുറഞ്ഞ ഭിത്തിയാണ്, ഉള്ളിൽ വാൽവുകൾ കാണപ്പെടുന്നു, കുറഞ്ഞ വേഗത്തിലും മർദ്ദത്തിലും രക്തം ഒഴുകുന്നു. ശുദ്ധരക്തം വഹിക്കുന്ന കുഴലുകളാണ് ധമനികൾ അല്ലെങ്കിൽ ആർട്ടറി. ശുദ്ധരക്തം വഹിക്കുന്ന ഏക സിരയാണ് ശ്വാസകോശ സിര. ശുദ്ധരക്തം വഹിക്കുന്ന ഏക സിര ഏതാണ്? ശ്വാസകോശ സിരയാണ്. ഹൃദയത്തിലേക്ക് രക്തം വഹിക്കുന്ന കുഴലുകളാണ് സിരകൾ. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ സിര ഏതാണ്? അധോ മഹാസിര. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ സിരയാണേത്? അധോ മഹാസിര. അടുത്ത് ധമനിയുടെ കാര്യം പറയുമ്പോൾ ശുദ്ധ രക്തം വഹിക്കുന്ന കുഴലാണ് ധമനി. എന്നാൽ അശുദ്ധ രക്തം വഹിക്കുന്ന ഏക ധമനി ഏതാണ്? ശ്വാസകോശ ധമനി. ഇത് അവിടെ ഓപ്പോസിറ്റ് വരുന്നത് തന്നെയാണ്. ശുദ്ധ രക്തം വഹിക്കുന്ന ഏക സിര ഏതാണ്? ശ്വാസകോശ സിരയും അശുദ്ധ രക്തം വഹിക്കുന്ന ഏക ധമനി ഏതാണ്? ശ്വാസകോശ ധമനിയുമാണ്. ധമനിയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് വരുന്നത്? ഇലാസ്തികതയുള്ളതും കനം കൂടിയതുമായ ഭിത്തിയാണ്, ഉയർന്ന വേഗത്തിലും മർദ്ദത്തിലും രക്തം ഒഴുകുന്നു, വാൽവുകൾ കാണപ്പെടുന്നില്ല, ഹൃദയത്തിൽ നിന്നും രക്തം കൊണ്ടുപോകുന്നു.
നാഡീമിടിപ്പ് അറിയാനായി തൊട്ടുനോക്കുന്ന രക്തക്കുഴലാണ് ധമനി. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ രക്തക്കുഴലാണ് മഹാധമനി. ഏറ്റവും വലിയ രക്തക്കുഴൽ ഏതാണ്? മഹാധമനി അല്ലെങ്കിൽ അയോട്ട. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ധമനിയാണ് മഹാധമനി. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ധമനി ഏതാണ്? മഹാധമനിയാണ്. ഹൃദയഭിത്തിക്ക് രക്തം നൽകുന്നത് ആരാണ്? കൊറോണറി ധമനിയാണ്. ധമനിയെക്കുറിച്ചും സിരകളെക്കുറിച്ചും മാറിപ്പോകാതെ പഠിക്കുക. നമ്മളിതിനടുത്ത് ഹൃദയത്തെ കുറിച്ച് പഠിക്കുമ്പോൾ അവിടെ ഈ ഭാഗങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പൊ അതവിടെ കൺഫ്യൂഷൻ വരാതെ തന്നെ ഇത് വായിച്ചു പഠിക്കുക. അടുത്തത് ലോമികകൾ അല്ലെങ്കിൽ ക്യാപിലാരീസ്. ധമനികളെയും സിരകളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന വളരെ നേർത്ത രക്തക്കുഴലാണ് ലോമികകൾ. അപ്പൊ ലോമികകൾ എന്താണ്? ധമനികളെയും സിരകളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന വളരെ നേർത്ത രക്തക്കുഴലാണ് ലോമികകൾ. ഇതിന്റെ പ്രത്യേകതകൾ വരുന്നത്, ഒറ്റ നിര കോശങ്ങൾ കൊണ്ട് നിർമ്മിതമായ ഭിത്തിയാണ്. ഭിത്തിയിൽ അതിസൂക്ഷ്മ സുഷിരങ്ങൾ കാണപ്പെടുന്നു. വാൽവുകൾ കാണപ്പെടുന്നില്ല. കുറഞ്ഞ വേഗത്തിലും മർദ്ദത്തിലും രക്തമൊഴുകുന്നു. ഇതൊക്കെയാണ് ലോമികകളുടെ പ്രത്യേകതകളായി പറയുന്നത്. എന്തൊക്കെയാണ്? ഒറ്റ നിര കോശങ്ങൾ കൊണ്ട് നിർമ്മിതമായ ഭിത്തിയാണ്. ഭിത്തിയിൽ അതിസൂക്ഷ്മ സുഷിരങ്ങൾ കാണപ്പെടുന്നു. വാൽവുകൾ കാണപ്പെടുന്നില്ല. കുറഞ്ഞ മർദ്ദത്തിലും കുറഞ്ഞ വേഗതയിലുമാണ് രക്തം ഒഴുകുന്നത്. ലോമികകൾ കണ്ടുപിടിച്ചത് മാർസെല്ലോ മാൽപിജി. മാർസെല്ലോ മാൽപിജി ആണ് ലോമികകൾ കണ്ടുപിടിച്ചത്. അടിസ്ഥാനപരമായി ഓരോ ധമനിയിലും സിരയിലും മൂന്ന് പാളികളുണ്ട്. ഏതൊക്കെയാണ്? ട്യൂണിക്ക എക്സെറ്റേർണ, ട്യൂണിക്ക മീഡിയ, ട്യൂണിക്ക ഇന്റിമ. ഇതൊക്കെയാണ് അടിസ്ഥാനപരമായി ഓരോ ധമനിയിലും സിരയിലും കാണപ്പെടുന്ന മൂന്ന് പാളികൾ. അപ്പൊ ഓരോന്നായിട്ട് നോക്കാം. ട്യൂണിക്ക എക്സെറ്റേർണ എന്താണ്? കൊളാജൻ നാരുകളടങ്ങിയ യോജക കലകൾ കൊണ്ട് നിർമ്മിതമായ ബാഹ്യപാളിയാണ് ട്യൂണിക്ക എക്സെറ്റേർണ. അപ്പോൾ ട്യൂണിക്ക എക്സെറ്റേർണ എന്ന് പറയുന്നത് ഒരു ബാഹ്യപാളിയാണ്. അതെങ്ങനെയാണ് നിർമ്മിച്ചിരിക്കുന്നത്? കൊളാജൻ നാരുകളടങ്ങിയ യോജക കലകൾ കൊണ്ട് നിർമ്മിച്ച ബാഹ്യപാളിയാണ് ട്യൂണിക്ക എക്സെറ്റേർണ. രണ്ടാമത് ട്യൂണിക്ക മീഡിയ എന്താണ്? മിനുസ പേശികളും ഇലാസ്റ്റിക തന്തുക്കളും കൊണ്ട് നിർമ്മിതമായ മധ്യപാളിയാണ് ട്യൂണിക്ക മീഡിയ. മീഡിയ മധ്യമുള്ളതാണ് ട്യൂണിക്ക മീഡിയ. അതെങ്ങനെയാണ് നിർമ്മിച്ചിരിക്കുന്നത്? മിനുസ പേശികളും ഇലാസ്റ്റിക തന്തുക്കളും കൊണ്ട് നിർമ്മിതമായ മധ്യപാളിയാണ് ട്യൂണിക്ക മീഡിയ. മൂന്നാമത് ട്യൂണിക്ക ഇന്റിമ എന്താണ്? സ്ക്വാമസ് ആവരണ കലയുള്ള ആന്തരപാളിയാണ് ട്യൂണിക്ക ഇന്റിമ. അപ്പൊ ഈ മൂന്ന് പാളികളും ഓർത്ത് വയ്ക്കുക. അടിസ്ഥാനപരമായി ഓരോ ധമനിയിലും സിരയിലും മൂന്ന് പാളികൾ കാണപ്പെടുന്നുണ്ട്. ഏതൊക്കെയാണ് ആ പാളികൾ വരുന്നത്? ട്യൂണിക്ക എക്സെറ്റേർണ, ട്യൂണിക്ക മീഡിയ, ട്യൂണിക്ക ഇന്റിമ. ഇത് ട്യൂണിക്ക എക്സെറ്റേർണ എന്ന് പറയുന്നത് ഒരു ബാഹ്യപാളിയാണ്. അത് കൊളാജൻ നാരുകളടങ്ങിയ യോജക കലകൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. രണ്ടാമത് ട്യൂണിക്ക മീഡിയ, അത് മധ്യപാളിയാണ്. മിനുസ പേശികളും ഇലാസ്റ്റിക തന്തുക്കളും കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. അവസാനമായി ട്യൂണിക്ക ഇന്റിമ, അത് ഒരു ആന്തരപാളിയാണ്. സ്ക്വാമസ് ആവരണ കലകൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ലോമികകളിലൂടെ രക്തം പ്രവഹിക്കുമ്പോൾ ലോമിക ഭിത്തിയിലെ ചെറു സുഷിരങ്ങളിലൂടെ രക്തത്തിലെ ദ്രാവക ഭാഗം കോശാന്തര സ്ഥലത്തേക്ക് ഊറിയിറങ്ങി കോശാന്തര സ്ഥലത്ത് രൂപപ്പെടുന്ന ദ്രാവകമാണ് കോശാന്തര ദ്രവം അല്ലെങ്കിൽ ടിഷ്യൂ ദ്രവം. എന്താണ് കോശാന്തര ദ്രവം അല്ലെങ്കിൽ ടിഷ്യൂ ദ്രവം എന്ന് പറയുന്നത്? ലോമികകളുടെ രക്തം പ്രവഹിക്കുമ്പോൾ ലോമിക ഭിത്തിയിലെ ചെറു സുഷിരങ്ങളിലൂടെ രക്തത്തിലെ ദ്രാവക ഭാഗം കോശാന്തര സ്ഥലത്തേക്ക് ഊറിയിറങ്ങി കോശാന്തര സ്ഥലത്ത് രൂപപ്പെടുന്ന ദ്രാവകത്തെ കോശാന്തര ദ്രവം അല്ലെങ്കിൽ ടിഷ്യൂ ദ്രവം എന്ന് അറിയപ്പെടുന്നു. ടിഷ്യൂ ദ്രവത്തിൽ കാണപ്പെടാത്തത് അരുണ രക്താണുക്കൾ, വലിയ പ്രോട്ടീൻ തന്മാത്രകൾ, പ്ലേറ്റ്ലെറ്റുകൾ. ഇതൊക്കെ തന്നെ ടിഷ്യൂ ദ്രവത്തിൽ കാണപ്പെടുന്നില്ല. എന്തൊക്കെയാണ്? അരുണ രക്താണുക്കൾ, വലിയ പ്രോട്ടീൻ തന്മാത്രകൾ, പ്ലേറ്റ്ലെറ്റുകൾ. ഇതൊക്കെ തന്നെ ടിഷ്യൂ ദ്രവത്തിൽ കാണപ്പെടുന്നില്ല. പദാർത്ഥ വിനിമയം നടക്കുന്നത് ടിഷ്യൂ ദ്രവവും കോശങ്ങളും തമ്മിലാണ് പദാർത്ഥ വിനിമയം നടക്കുന്നത്. രക്തത്തിൽ നിന്ന് രൂപപ്പെടുകയും രക്തത്തിലേക്ക് പുനരാഗിരണം ചെയ്യപ്പെടുന്നതുമായ ലസിക വ്യൂഹത്തിലെ ശരീരദ്രവമാണ് ലിംഫ്. ലിംഫ് എന്താണ്? രക്തത്തിൽ നിന്ന് രൂപപ്പെടുകയും രക്തത്തിലേക്ക് പുനരാഗിരണം ചെയ്യപ്പെടുന്നതുമായ ലസിക വ്യൂഹത്തിലെ ശരീരദ്രവമാണ് ലിംഫ്. ലിംഫ് വ്യവസ്ഥയിൽ ഉൾപ്പെടുന്നതാണ് ലിംഫ് ലോമികകൾ, ലിംഫ് നോഡുകൾ, ലിംഫ് പ്ലീഹ. ഇതൊക്കെയാണ് ലിംഫ് വ്യവസ്ഥയിൽ ഉൾപ്പെടുന്നത്. ഏതൊക്കെയാണ്? ലിംഫ് ലോമികകൾ, ലിംഫ് നോഡുകൾ, ലിംഫ് പ്ലീഹ. കോശാന്തര സ്ഥലത്ത് രക്തലോമികകളെ കൂടാതെ കാണപ്പെടുന്ന ഒരഗ്രം അടഞ്ഞ ചെറുകുഴലാണ് ലിംഫ് ലോമികകൾ. എന്താണ് ലിംഫ് ലോമികകൾ? കോശാന്തര സ്ഥലത്ത് രക്തലോമികകളെ കൂടാതെ കാണപ്പെടുന്ന ഒരഗ്രം അടഞ്ഞ ചെറുകുഴലുകളാണ് ലിംഫ് ലോമികകൾ. കോശാന്തര സ്ഥലത്ത് നിന്ന് ടിഷ്യൂ ദ്രവത്തിന്റെ അധിക ഭാഗവും രക്തലോമികകളിലേക്ക് തിരികെ പ്രവേശിക്കുന്നു.
ടിഷ്യൂദ്രവത്തിന്റെ ബാക്കി ഭാഗം ലിംഫ് ലോമികളിലേക്ക് പ്രവേശിക്കുന്നു. ലസികാദ്രവം അല്ലെങ്കിൽ ലിംഫ് നിറമില്ലാത്തതും ശരീരത്തിലെ രോഗപ്രതിരോധ ശക്തിക്ക് നിദാനമായ ലിംഫോസൈറ്റുകൾ അടങ്ങിയിട്ടുള്ളതുമാണ്. ഇവ പോഷകങ്ങളും ഹോർമോണുകളും വഹിച്ചുകൊണ്ട് പോകുന്നു. ലോമികകളുടെ രക്തം ഒഴുകുമ്പോൾ ഊർന്നിറങ്ങുന്ന ദ്രാവകമാണ് ലിംഫ്. ലോമികകളിലൂടെ രക്തം ഒഴുകുമ്പോൾ ഊർന്നിറങ്ങുന്ന ദ്രാവകം എന്താണ്? ലിംഫാണ്. രക്തത്തിനും കലകൾക്കുമിടയിലെ ഇടനിലക്കാരൻ എന്നറിയപ്പെടുന്നത് ലിംഫാണ്. രക്തത്തിനും കലകൾക്കുമിടയിലെ ഇടനിലക്കാരൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ലിംഫാണ്. ലിംഫ് ലോമികൾ ചേർന്ന് ചെറുലിംഫ് വാഹികളും ചെറുലിംഫ് വാഹികൾ ചേർന്ന് വലിയ ലിംഫ് വാഹികളും ഉണ്ടാകുന്നു. വലിയ ലിംഫ് വാഹികൾ മഹാസിരയിലേക്ക് തുറക്കുന്നു, ടിഷ്യൂദ്രവത്തെ രക്തത്തിലേക്ക് തിരികെ എത്തിക്കുന്നു. ലിംഫ് വ്യവസ്ഥയെ ബാധിക്കുന്ന ഒരു രോഗമാണെന്ത്? മന്ത്. രാത്രി മാത്രം രക്തപരിശോധന നടത്തി നിർണയിക്കുന്ന ഒരു രോഗമാണ് മന്ത്. അപ്പൊ ഇത്ര ഒരിക്കൽ കൂടെ പറയാം. ലോമികകളിലൂടെ രക്തം പ്രവഹിക്കുമ്പോൾ ലോമിക ഭിത്തിയിലെ ചെറു സുഷിരങ്ങളിലൂടെ രക്തത്തിലെ ദ്രാവക ഭാഗം കോശാന്തര സ്ഥലത്തേക്ക് ഊറിയിറങ്ങി കോശാന്തര സ്ഥലത്ത് രൂപപ്പെടുന്ന ദ്രാവകമാണ് കോശാന്തര ദ്രവം അല്ലെങ്കിൽ ടിഷ്യൂദ്രവം. ടിഷ്യൂദ്രവത്തിൽ കാണപ്പെടാത്തത് അരുണരക്താണുക്കളും വലിയ പ്രോട്ടീൻ തന്മാത്രകൾ പ്ലേറ്റ്ലെറ്റുകൾ ഇത് മൂന്നും തന്നെ ടിഷ്യൂദ്രവത്തിൽ കാണപ്പെടുന്നില്ല. പദാർത്ഥ വിനിമയം നടക്കുന്നത് എങ്ങനെയാണ്? ടിഷ്യൂദ്രവവും കോശങ്ങളും തമ്മിലാണ് പദാർത്ഥ വിനിമയം നടക്കുന്നത്. രക്തത്തിൽ നിന്ന് രൂപപ്പെടുകയും രക്തത്തിലേക്ക് പുനരാഗിരണം ചെയ്യപ്പെടുന്നതുമായ ലസികാ വ്യൂഹത്തിലെ ശരീരദ്രവമാണ് ലിംഫ്. ലിംഫ് വ്യവസ്ഥയിൽ ഉൾപ്പെടുന്നത് ഏതൊക്കെയാണ്? ലിംഫ് ലോമികകൾ, ലിംഫ് നോഡുകൾ, ലിംഫ് പ്ലീഹ. കോശാന്തര സ്ഥലത്ത് രക്തലോമികകളെ കൂടാതെ കാണപ്പെടുന്ന ഒരഗ്രം അടഞ്ഞ ചെറുകുഴലാണെന്ത്? ലിംഫ് ലോമികകൾ. കോശാന്തര സ്ഥലത്ത് നിന്ന് ടിഷ്യൂദ്രവത്തിന്റെ അധിക ഭാഗവും രക്തലോമികളിലാണ് തിരികെ പ്രവേശിക്കുന്നത്. ടിഷ്യൂദ്രവത്തിന്റെ ബാക്കി ഭാഗം ലിംഫ് ലോമികളിലും പ്രവേശിക്കുന്നു. അപ്പൊ അവിടെ ഓർത്തു വെക്കുക, ടിഷ്യൂദ്രവത്തിന്റെ അധിക ഭാഗം എങ്ങോട്ടാണ് പ്രവേശിക്കുന്നത്? രക്തലോമികളിലേക്ക് പ്രവേശിക്കുന്നു. ബാക്കി ഭാഗം എങ്ങോട്ടാണ്? ലോമികളിലേക്കുമാണ് പ്രവേശിക്കുന്നത്. ലസികാദ്രവം അല്ലെങ്കിൽ ലിംഫ് നിറമില്ലാത്തതും ശരീരത്തിലെ രോഗപ്രതിരോധ ശക്തിക്ക് നിദാനമായ ലിംഫോസൈറ്റുകൾ അടങ്ങിയിട്ടുള്ളതുമാണ്. ഇവ പോഷകങ്ങളും ഹോർമോണുകളും വഹിച്ചുകൊണ്ട് പോകുന്നു. ലോമികകളുടെ രക്തം ഒഴുകുമ്പോൾ ഊർന്നിറങ്ങുന്ന ദ്രാവകം എന്താണ്? ലിംഫാണ്. രക്തത്തിനും കലകൾക്കുമിടയിലെ ഇടനിലക്കാരൻ എന്നറിയപ്പെടുന്നത് ലിംഫാണ്. ലിംഫ് ലോമികകൾ ചേർന്ന് ചെറുലിംഫ് വാഹികളും ചെറുലിംഫ് വാഹികൾ ചേർന്ന് വലിയ ലിംഫ് വാഹികളും ഉണ്ടാകുന്നു. അപ്പൊ അവിടെ ഓർക്കുക, ലിംഫ് ലോമികകൾ ചേർന്ന് ചെറുലിംഫ് വാഹികളും ചെറുലിംഫ് വാഹികൾ ചേർന്ന് വലിയ ലിംഫ് വാഹികളും ഉണ്ടാകുന്നു. വലിയ ലിംഫ് വാഹികൾ എങ്ങോട്ടാണ് തുറക്കുന്നത്? മഹാസിരയിലേക്ക് തുറക്കുന്നു, ടിഷ്യൂദ്രവത്തെ രക്തത്തിലേക്ക് തിരികെ എത്തിക്കുന്നു. ലിംഫ് വ്യവസ്ഥയെ ബാധിക്കുന്ന ഒരു രോഗമാണ് മന്ത്. രാത്രി മാത്രം രക്തപരിശോധന നടത്തി നിർണയിക്കുന്ന ഒരു രോഗമാണ് മന്ത്. ഇന്ന് ബയോളജിയിലെ ഏറ്റവും അവസാനത്തെ ഭാഗമാണ് പ്ലീഹ. പ്ലീഹയുടെ വലിപ്പം ഏകദേശം 4 ഇഞ്ചാണ്. പ്ലീഹയുടെ വലിപ്പം എത്രയാണ്? 4 ഇഞ്ച് വലിപ്പമാണ്. നിറം പർപ്പിൾ ആണ്. ഭാരം 200 ഗ്രാം. ഇത് 3000 മിസ്റ്റേക്ക് വന്നതാണ്. PDF കറക്റ്റ് ആയിട്ട് തരാം. അപ്പൊ ഭാരം എത്രയാണ്? 200 ഗ്രാം ആണ്. വലിപ്പം എത്ര? ഏകദേശം 4 ഇഞ്ചും നിറം പർപ്പിൾ ആണ്. ഭാരം 200 ഗ്രാം ആണ്. പ്ലീഹയുടെ സ്ഥാനം എവിടെയാണ്? ഉദരാശയത്തിന്റെ മുകൾ ഭാഗത്ത് ആമാശയത്തിന്റെ ഇടത് ഭാഗത്തായി കാണപ്പെടുന്നതാണ് പ്ലീഹ. പ്ലീഹ എവിടെയാണ് കാണപ്പെടുന്നത്? ഉദരാശയത്തിന്റെ മുകൾ ഭാഗത്ത് ആമാശയത്തിന്റെ ഇടത് ഭാഗത്തായി കാണപ്പെടുന്നതാണ് പ്ലീഹ. ലിംഫ് വ്യവസ്ഥയിലെ ഏറ്റവും വലിയ അവയവം ഏതാണ്? പ്ലീഹയാണ്. ലിംഫ് വ്യവസ്ഥയിലെ ഏറ്റവും വലിയ അവയവം ഏതാണ്? പ്ലീഹയാണ്. ലിംഫ് വ്യവസ്ഥയിൽ ഏതൊക്കെ പറഞ്ഞു? ലിംഫ് പറഞ്ഞു, ലോമികകൾ പറഞ്ഞു, ലിംഫ് നോഡുകളുണ്ട്, ലിംഫ് ഉണ്ട്, പ്ലീഹയുണ്ട്. അപ്പൊ ഇതിൽ ഏറ്റവും വലുത് ഏതാണ്? പ്ലീഹയാണ് ഏറ്റവും വലുത്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ലസികാഗ്രന്ഥി എന്ന് പറയുന്നത് പ്ലീഹയാണ്. പ്രതിരോധ വ്യവസ്ഥയിലെ ഏറ്റവും വലിയ അവയവം ഏതാണ്? പ്ലീഹയാണ്. ശരീരത്തിലെ ബ്ലഡ് ബാങ്ക് എന്നറിയപ്പെടുന്നത് പ്ലീഹയാണ്. പ്ലീഹയിലെ രണ്ടു തരം കലകളാണ് ചുവന്ന പൾപ്പ് കലകൾ, വെളുത്ത പൾപ്പ് കലകൾ. എന്തൊക്കെയാണ്? ചുവന്ന പൾപ്പ് കലകൾ, രണ്ട് വെളുത്ത പൾപ്പ് കലകൾ. ഇതിൽ ചുവന്ന പൾപ്പ് കലകൾ എന്ന് പറയുന്നത് രക്തത്തിലെ പ്രായമേറിയതും കേടായതുമായ അരുണരക്താണുക്കളെ അരിച്ച് നീക്കം ചെയ്യുകയും അവയിൽ നിന്ന് പുനരുപയോഗിക്കാവുന്ന ഇരുമ്പ് പോലുള്ള ഘടകങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യുന്നതാണ് ചുവപ്പ് പൾപ്പ് കലകൾ. എന്താണ്? രക്തത്തിലെ പ്രായമേറിയതും കേടായതുമായ അരുണരക്താണുക്കൾ. അരുണരക്താണു ഏതാണ്? RBC. RBC യെ അരിച്ച് നീക്കം ചെയ്യുകയും
അവയിൽ നിന്ന് പുനരുപയോഗിക്കാവുന്ന ഇരുമ്പ് പോലുള്ള ഘടകങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യുന്നതാണ് ചുവന്ന പൾപ്പ് കലകൾ. രണ്ടാമത് വെളുത്ത പൾപ്പ് കോശങ്ങൾ എന്താണ്? പ്രതിരോധ സംവിധാനത്തിലെ പ്രധാന ഘടകങ്ങളായ ടി ലിംഫോസൈറ്റുകളെയും ബി ലിംഫോസൈറ്റുകളെയും സംഭരിക്കുക എന്നതാണ് വെളുത്ത പൾപ്പ് കോശങ്ങളുടെ ജോലി. ബി ലിംഫോസൈറ്റ് എവിടെയാണ് രൂപപ്പെടുന്നത്? അസ്ഥിമജ്ജയിലാണ്. ടി ലിംഫോസൈറ്റ് എവിടെയാണ്? അസ്ഥിമജ്ജയിൽ രൂപപ്പെട്ടിട്ട് അത് പക്വത പ്രാപിക്കുന്നത് എവിടെയാണ്? തൈമസ് ഗ്രന്ഥിയിൽ പക്വത പ്രാപിക്കുന്നു. അപ്പോൾ പ്രതിരോധ സംവിധാനത്തിലെ പ്രധാന ഘടകങ്ങളായ ടി ലിംഫോസൈറ്റുകളെയും ബി ലിംഫോസൈറ്റുകളെയും സംഭരിക്കുന്നത് ആരാണ്? വെളുത്ത പൾപ്പ് കോശങ്ങളാണ്. ലിംഫോസൈറ്റുകൾ നിർമ്മിക്കപ്പെടുന്നത് പ്ലീഹയിലും ലിംഫ് നോഡുകളിലും വച്ചാണ് ലിംഫോസൈറ്റുകൾ നിർമ്മിക്കപ്പെടുന്നത്. ലിംഫോസൈറ്റുകൾ എവിടെ വച്ചാണ് നിർമ്മിക്കപ്പെടുന്നത്? പ്ലീഹയിലും ലിംഫ് നോഡുകളിലും വച്ചിട്ടാണ്. രോഗകാരികളായ ബാക്ടീരിയകളെ ലിംഫ് നോഡുകളിലും സ്പ്ലീനിലും വച്ച് നശിപ്പിക്കുന്നത് ലിംഫോസൈറ്റുകൾ, ലിംഫിൽ കാണപ്പെടുന്ന ലിംഫോസൈറ്റുകളാണ്. ശരീരത്തിന്റെ ആയുധപുര എന്നറിയപ്പെടുന്ന അവയവം ഏതാണ്? പ്ലീഹയാണ്. ശരീരത്തിന്റെ ആയുധപുര എന്നറിയപ്പെടുന്നത് പ്ലീഹയാണ്. ലിംഫിന്റെ ഒഴുക്ക് കുറയുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥയാണ് ഒഡീമ. എന്താണ് ഒഡീമ? ലിംഫിന്റെ ഒഴുക്ക് കുറയുമ്പോൾ ഉണ്ടാകുന്ന ഒരവസ്ഥയാണ് ഒഡീമ. ഇത്രയും കാര്യങ്ങളാണ് പ്ലീഹയെ കുറിച്ച് പറഞ്ഞത്. എന്തൊക്കെയാണ്? പ്ലീഹയുടെ വലിപ്പം വരുന്നത് ഏകദേശം 4 ഇഞ്ചാണ്. നിറം എന്താണ്? പർപ്പിൾ നിറമാണ്. ഭാരം 200 ഗ്രാം ആണ്. പ്ലീഹയുടെ സ്ഥാനം എവിടെയാണ്? ഉദരാശയത്തിന്റെ മുകൾ ഭാഗത്ത്, ആമാശയത്തിന്റെ ഇടത് ഭാഗത്തായിട്ടാണ് പ്ലീഹ കാണപ്പെടുന്നത്. ലിംഫ് വ്യവസ്ഥയിലെ ഏറ്റവും വലിയ അവയവമാണ് പ്ലീഹ. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ലസികാഗ്രന്ഥി ഏതാണ്? പ്ലീഹയാണ്. പ്രതിരോധ വ്യവസ്ഥയിലെ ഏറ്റവും വലിയ അവയവം ഏതാണ്? പ്ലീഹയാണ്. ശരീരത്തിലെ ബ്ലഡ് ബാങ്ക് എന്നറിയപ്പെടുന്നത് പ്ലീഹയാണ്. പ്ലീഹയിൽ 2 തരം കലകളുണ്ട്. ഏതൊക്കെയാണ്? ചുവന്ന പൾപ്പ് കലകൾ, 2 വെളുത്ത പൾപ്പ് കലകൾ. ഇതിൽ ചുവന്ന പൾപ്പ് കലകൾ രക്തത്തിലെ പ്രായമേറിയതും കേടായതുമായ അരുണ രക്താണുക്കളെ അരിച്ചു നീക്കം ചെയ്യുകയും അവയിൽ നിന്ന് പുനരുപയോഗിക്കാവുന്ന ഇരുമ്പ് പോലുള്ള ഘടകങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യുന്നത് ചുവന്ന പൾപ്പ് കലകളാണ്. രണ്ടാമത് വെളുത്ത പൾപ്പ് കോശങ്ങൾ, അതെന്താണ്? പ്രതിരോധ സംവിധാനത്തിലെ പ്രധാന ഘടകങ്ങളായ ടി ലിംഫോസൈറ്റും ബി ലിംഫോസൈറ്റുകളെയും സംഭരിക്കുന്നു. ഈ ടി ലിംഫോസൈറ്റും ബി ലിംഫോസൈറ്റും ഏത് രക്താണുക്കളാണ്? ശ്വേത രക്താണുക്കളാണ്. അപ്പോൾ വെളുത്ത പൾപ്പ് കോശങ്ങൾ ശ്വേത രക്താണുവുമായി ബന്ധപ്പെട്ടതാണ്. ലിംഫോസൈറ്റുകൾ നിർമ്മിക്കപ്പെടുന്നത് പ്ലീഹയിലും ലിംഫ് നോഡുകളിലും വച്ചിട്ടാണ് ലിംഫോസൈറ്റുകൾ നിർമ്മിക്കപ്പെടുന്നത്. രോഗകാരികളായ ബാക്ടീരിയകളെ ലിംഫ് നോഡുകളിലും സ്പ്ലീനിലും വച്ച് നശിപ്പിക്കുന്നത് ലിംഫോസൈറ്റുകളാണ്. ശരീരത്തിന്റെ ആയുധപുര എന്നറിയപ്പെടുന്ന അവയവം പ്ലീഹയാണ്. ലിംഫിന്റെ ഒഴുക്ക് കുറയുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥയാണ് ഒഡീമ. ഇത്രയും കാര്യങ്ങളാണ് രക്തപരിചരണ വ്യവസ്ഥയിൽ പറയുന്നത്. ഇനി നമുക്ക് രക്തപരിചരണ വ്യവസ്ഥയിലുള്ള ഒരു ഭാഗമാണ് ഇത്, ഹൃദയം. ഹൃദയം ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അത് നാളത്തെ ക്ലാസ്സിൽ നമുക്ക് ഹൃദയത്തെ കുറിച്ച് പഠിക്കാം, ഇതിന്റെ ബാലൻസ് ആയിട്ട്. അടുത്തതായി നമുക്ക് കേരള നവോത്ഥാന പ്രസ്ഥാനത്തിൽ യോഗക്ഷേമ സഭയെ കുറിച്ച് നോക്കാം. സ്ഥാപിതമായ വർഷം എന്നാണ്? 1908 യോഗക്ഷേമ സഭ സ്ഥാപിതമാകുന്നത്. യോഗക്ഷേമ സഭയുടെ പ്രധാന പ്രവർത്തകനാരായിരുന്നു? വി ടി ഭട്ടതിരിപ്പാടാണ് യോഗക്ഷേമ സഭയുടെ പ്രധാന പ്രവർത്തകൻ. യോഗക്ഷേമ സഭയുടെ ആദ്യ സമ്മേളനത്തിന്റെ വേദി എവിടെയാണ്? ആലുവ. യോഗക്ഷേമ സഭയുടെ ആദ്യ സമ്മേളനം നടക്കുന്നത് ആലുവയിൽ വച്ചിട്ടാണ്. യോഗക്ഷേമ സഭയുടെ മുദ്രാവാക്യം എന്താണ്? നമ്പൂതിരിയെ മനുഷ്യനാക്കുക എന്നതാണ് യോഗക്ഷേമ സഭയുടെ മുദ്രാവാക്യം. അപ്പൊ ഈ പോയിന്റുകൾ ഓർക്കുക. യോഗക്ഷേമ സഭ സ്ഥാപിതമായ വർഷം 1908. അതിലെ പ്രവർത്തകൻ ആരാണ്? വി ടി ഭട്ടതിരിപ്പാടാണ്. യോഗക്ഷേമ സഭയുടെ ആദ്യ സമ്മേളനത്തിന്റെ വേദി ആലുവയാണ്. യോഗക്ഷേമ സഭയുടെ മുദ്രാവാക്യം എന്താണ്? നമ്പൂതിരിയെ മനുഷ്യനാക്കുക എന്നത്. യോഗക്ഷേമ സഭയുടെ ആദ്യ അധ്യക്ഷനായിരുന്നത് ദേശമംഗലം ശങ്കരൻ നമ്പൂതിരിപ്പാടാണ്. യോഗക്ഷേമ സഭയുടെ ആദ്യ അധ്യക്ഷൻ ആരാണ്? ദേശമംഗലം ശങ്കരൻ നമ്പൂതിരിപ്പാടാണ്. യോഗക്ഷേമ സഭയുടെ മുഖപത്രം എന്താണ്? മംഗളോദയം. യോഗക്ഷേമ സഭയുടെ മുഖപത്രമാണ് ഇത്, മംഗളോദയം. മംഗളോദയത്തിന്റെ ആദ്യ എഡിറ്ററാണ് ചങ്ങമ്പുഴ. മംഗളോദയത്തിന്റെ ആദ്യ എഡിറ്റർ ആരാണ്? ചങ്ങമ്പുഴയാണ്. യോഗക്ഷേമ സഭ പുറത്തിറക്കിയ 2 മാസികകളാണ് ഉണ്ണി നമ്പൂതിരിയും യോഗക്ഷേമം. 2 മാസികകൾ ഏതൊക്കെയാണ്? ഉണ്ണി നമ്പൂതിരി, യോഗക്ഷേമം. ഇത് രണ്ടും യോഗക്ഷേമ സഭ പുറത്തിറക്കിയ 2 മാസികകളാണ്. വി ടിയുടെ നേതൃത്വത്തിൽ നമ്പൂതിരി യുവജന സംഘം എന്ന സംഘടന രൂപീകരിക്കപ്പെട്ടത് 1919. വി ടിയുടെ നേതൃത്വത്തിൽ നമ്പൂതിരി യുവജന സംഘം എന്ന സംഘടന രൂപീകരിക്കപ്പെട്ട വർഷം ഏതാണ്? 1919.
യോഗക്ഷേമ സഭ വിധവ പുനർവിവാഹ പ്രമേയം പാസാക്കുന്നത് പേരമംഗലം സമ്മേളനം 1933 പേരമംഗലം സമ്മേളനത്തിൽ വച്ചിട്ടാണ് യോഗക്ഷേമ സഭ വിധവ പുനർവിവാഹ പ്രമേയം പാസാക്കുന്നത്. അന്തർജന സമാജം, ബഹുമത സമൂഹം എന്നിവ സ്ഥാപിച്ചത് വി ടി ഭട്ടതിരിപ്പാടാണ്. എന്തൊക്കെ? അന്തർജന സമാജം, ബഹുമത സമൂഹം എന്നിവ സ്ഥാപിച്ചത് വി ടി ഭട്ടതിരിപ്പാടാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് യോഗക്ഷേമ സഭയെ കുറിച്ച് പറയുന്നത്. എന്തൊക്കെയാണ്? സ്ഥാപിതമായ വർഷം 1908, പ്രധാന പ്രവർത്തകൻ വി ടി ഭട്ടതിരിപ്പാടാണ്. യോഗക്ഷേമ സഭയുടെ ആദ്യ സമ്മേളനത്തിന്റെ വേദി എവിടെയാണ്? ആലുവയാണ്. യോഗക്ഷേമ സഭയുടെ മുദ്രാവാക്യമാണ് നമ്പൂതിരിയെ മനുഷ്യനാക്കുക. യോഗക്ഷേമ സഭയുടെ ആദ്യ അധ്യക്ഷനായിരുന്നത് ദേശമംഗലം ശങ്കരൻ നമ്പൂതിരിപ്പാടാണ്. യോഗക്ഷേമ സഭയുടെ മുഖപത്രം എന്താണ്? മംഗളോദയമാണ്. മംഗളോദയത്തിന്റെ ആദ്യ എഡിറ്ററാണ് ചങ്ങമ്പുഴ. യോഗക്ഷേമ സഭ പുറത്തിറക്കിയ രണ്ട് മാസികകളാണ് ഉണ്ണി നമ്പൂതിരിയും യോഗക്ഷേമവും. വി ടിയുടെ നേതൃത്വത്തിൽ നമ്പൂതിരി യുവജന സംഘം എന്ന സംഘടന രൂപീകരിക്കപ്പെട്ട വർഷം 1919. യോഗക്ഷേമ സഭ വിധവ പുനർവിവാഹ പ്രമേയം പാസാക്കുന്നത് ഏത് സമ്മേളനത്തിലാണ്? പേരമംഗലം സമ്മേളനം 1933. അന്തർജന സമാജം, ബഹുമത സമൂഹം എന്നിവ സ്ഥാപിച്ചത് വി ടി ഭട്ടതിരിപ്പാടാണ്. നമുക്കിനി വി ടി ഭട്ടതിരിപ്പാടിനെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. വെള്ളിത്തിരുത്തി താഴത്തുമനയിൽ രാമൻ ഭട്ടതിരിപ്പാട് എന്ന വി ടി ഭട്ടതിരിപ്പാട് 1896 മാർച്ച് 26 പാലക്കാട് ജില്ലയിലെ മേഴത്തൂരിൽ മിശ്ര സദനം എന്ന വീട്ടിൽ ജനിച്ചു. അപ്പൊ ഈ പോയിന്റുകളൊക്കെ ഓർക്കുക. വെള്ളിത്തിരുത്തി താഴത്തുമനയിൽ രാമൻ ഭട്ടതിരിപ്പാട് എന്ന വി ടി ഭട്ടതിരിപ്പാട് 1896 മാർച്ച് 26 പാലക്കാട് ജില്ലയിലെ മേഴത്തൂരിൽ മിശ്ര സദനം വീട്ടിൽ ജനിച്ചു. വി ടിയുടെ പിതാവ് തുപ്പൻ ഭട്ടതിരിപ്പാടും മാതാവ് ശ്രീദേവി അന്തർജനവുമാണ്. അപ്പോൾ വി ടി ഭട്ടതിരിപ്പാടിന്റെ പിതാവിന്റെ പേരെന്താണ്? തുപ്പൻ ഭട്ടതിരിപ്പാടും മാതാവ് ശ്രീദേവി അന്തർജനവുമാണ്. 1908 ആലുവയിൽ സ്ഥാപിക്കപ്പെട്ട യോഗക്ഷേമ സഭയിൽ അംഗമായി. യോഗക്ഷേമ സഭയുടെ ആദ്യ പ്രസിഡന്റായിരുന്നത് ദേശമംഗലം ശങ്കരൻ നമ്പൂതിരിപ്പാടാണ്. യോഗക്ഷേമ സഭയുടെ വനിതാ വിഭാഗം അന്തർജന സമാജം എന്നറിയപ്പെടുന്നു. ഈ സമാജം പാലിയം സത്യാഗ്രഹത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. യോഗക്ഷേമ സഭയെ ആഠ്യൻകൂലിയുടെ കഴുതക്കളി എന്ന് വിശേഷിപ്പിച്ച നവോത്ഥാന നായകനാണ് വി ടി ഭട്ടതിരിപ്പാട്. യോഗക്ഷേമ സഭ എങ്ങനെയാണ് വിശേഷിപ്പിച്ചത്? ആഠ്യൻകൂലികളുടെ കഴുതക്കളി എന്ന് വിശേഷിപ്പിച്ചത് വി ടി ഭട്ടതിരിപ്പാടാണ്. അക്ഷരാഭ്യാസത്തിന്റെ തുടക്കത്തിൽ മാൻമാർക്ക് കുട എന്ന് വായിച്ചുകൊണ്ട് വായനയുടെ അനുഭൂതി ആസ്വദിച്ച നവോത്ഥാന നായകനാണ് വി ടി. എന്താണ്? അക്ഷരാഭ്യാസത്തിന്റെ തുടക്കത്തിൽ മാൻമാർക്ക് കുട എന്ന് വായിച്ചുകൊണ്ട് വായനയുടെ അനുഭൂതി ആസ്വദിച്ച നവോത്ഥാന നായകനാണ് വി ടി ഭട്ടതിരിപ്പാട്. അന്തർജന സമാജം, ബഹുമത സമൂഹം എന്നിവ സ്ഥാപിച്ചതാരാണ്? വി ടി ഭട്ടതിരിപ്പാടാണ്. ഇത്രയും പോയിന്റുകൾ എന്തൊക്കെയാണ് പറഞ്ഞത്? യോഗക്ഷേമ സഭയുടെ വനിതാ വിഭാഗം എന്താണ്? അന്തർജന സമാജമാണ്. ഈ സമാജം പാലിയം സത്യാഗ്രഹത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. യോഗക്ഷേമ സഭയെ ആഠ്യൻകൂലികളുടെ കഴുതക്കളി എന്ന് വിശേഷിപ്പിച്ച നവോത്ഥാന നായകൻ ആരാണ്? വി ടി ഭട്ടതിരിപ്പാടാണ്. അക്ഷരാഭ്യാസത്തിന്റെ തുടക്കത്തിൽ മാൻമാർക്ക് കുട എന്ന് വായിച്ചുകൊണ്ട് വായനയുടെ അനുഭൂതി ആസ്വദിച്ച നവോത്ഥാന നായകനാണ് വി ടി ഭട്ടതിരിപ്പാട്. അന്തർജന സമാജം, ബഹുമത സമൂഹം എന്നിവ സ്ഥാപിച്ചത് വി ടി ഭട്ടതിരിപ്പാടാണ്. നമ്പൂതിരിയെ മനുഷ്യനാക്കുക എന്നതായിരുന്നു യോഗക്ഷേമ സഭയുടെ മുദ്രാവാക്യം. യോഗക്ഷേമ സഭയുടെ മുഖപത്രം എന്താണ്? മംഗളോദയമാണ്. മംഗളോദയത്തിന്റെ ആദ്യ എഡിറ്റർ ആരായിരുന്നു? ചങ്ങമ്പുഴയാണ്. 1919 നമ്പൂതിരി യുവജന സംഘം സ്ഥാപിച്ചു. ഉണ്ണി നമ്പൂതിരി എന്നതായിരുന്നു യുവജന സംഘത്തിന്റെ മുഖപത്രം. 1921 അലഹബാദ് കോൺഗ്രസ് സമ്മേളനത്തിൽ പങ്കെടുത്തു. 1921 ഒറ്റപ്പാലം കോൺഗ്രസ് സമ്മേളനത്തിലെ വോളണ്ടിയർ ക്യാപ്റ്റൻ ആയിരുന്നു വി ടി ഭട്ടതിരിപ്പാട്. അപ്പൊ അതൊക്കെ ഓർക്കുക. നമ്പൂതിരിയെ മനുഷ്യനാക്കുക എന്നത് യോഗക്ഷേമ സഭയുടെ മുദ്രാവാക്യമാണ്. യോഗക്ഷേമ സഭയുടെ മുഖപത്രം എന്താണ്? മംഗളോദയമാണ്. മംഗളോദയത്തിന്റെ ആദ്യ എഡിറ്റർ ചങ്ങമ്പുഴയാണ്. 1919 നമ്പൂതിരി യുവജന സംഘം സ്ഥാപിച്ചു. ഉണ്ണി നമ്പൂതിരി എന്നതായിരുന്നു യുവജന സംഘത്തിന്റെ മുഖപത്രം. 1921 അലഹബാദ് കോൺഗ്രസ് സമ്മേളനത്തിൽ പങ്കെടുത്തു. 1921 ഒറ്റപ്പാലം കോൺഗ്രസ് സമ്മേളനത്തിന്റെ വോളണ്ടിയർ ആയിരുന്നു ആര്? വി ടി ഭട്ടതിരിപ്പാട്.
കോൺഗ്രസ് സമ്മേളനത്തിൽ പങ്കെടുക്കാൻ പോയതിന്റെ പേരിൽ സമുദായത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ട നവോത്ഥാന നായകനാണ് വി ടി പട്ടതിരിപ്പാട്. എന്താണ്, കോൺഗ്രസ് സമ്മേളനത്തിൽ പങ്കെടുക്കാൻ പോയതിനെ തുടർന്ന് സമുദായത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ട നവോത്ഥാന നായകനാണ് വി ടി പട്ടതിരിപ്പാട്. 1929 വി ടിയുടെ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകം അവതരിപ്പിക്കപ്പെട്ടു. ഏത് വർഷമാണ്? 1929 വി ടിയുടെ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകം അവതരിപ്പിച്ചത്. അടുക്കളയിൽ നിന്ന് പാർലമെന്റിലേക്ക് എന്ന കൃതി രചിച്ചത് ഭാരതി ഉദയഭാനു രചിച്ചതാണ്. എന്ത്? അടുക്കളയിൽ നിന്ന് പാർലമെന്റിലേക്ക്. എ പി ഉദയഭാനുവിന്റെ പത്നിയായ ഭാരതി ഉദയഭാനു 1954 മുതൽ 1964 വരെ പാർലമെന്റ് അംഗമായിരുന്നു. തൃശൂരിലെ ഇടക്കുന്നിയിലാണ് അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകം ആദ്യമായി അവതരിപ്പിച്ചത്. ഏത് വർഷമാണ്? 1929 തൃശൂരിലെ ഇടക്കുന്നിയിലാണ് അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകം ആദ്യമായി അവതരിപ്പിച്ചത്. അനാചാരങ്ങൾക്കെതിരെ വലിച്ചെറിഞ്ഞ അണുബോംബ് എന്നറിയപ്പെടുന്നത് അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകമാണ്. അപ്പോൾ അനാചാരങ്ങൾക്കെതിരെ വലിച്ചെറിഞ്ഞ അണുബോംബ് എന്നറിയപ്പെടുന്നത് നാടകമേതാണ്? അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്കാണ്. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകം ആദ്യമായി പ്രസിദ്ധീകരിക്കുന്നത് ഉണ്ണി നമ്പൂതിരിയിലാണ്. ഉണ്ണി നമ്പൂതിരി എന്ന മാസികയിലാണ് ആദ്യമായി അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകം പ്രസിദ്ധീകരിക്കുന്നത്. 1929 നമ്പൂതിരി യുവജന സംഘത്തിന്റെ സെക്രട്ടറിയായി വി ടി ഭട്ടതിരിപ്പാട് തെരഞ്ഞെടുക്കപ്പെട്ടു. ഏത് വർഷമാണ്? 1929 നമ്പൂതിരി യുവജന സംഘത്തിന്റെ സെക്രട്ടറിയായി വി ടി ഭട്ടതിരിപ്പാട് തെരഞ്ഞെടുക്കപ്പെട്ടു. 1931 ഗുരുവായൂർ സത്യാഗ്രഹത്തിന് യുവജന സംഘവും ഉണ്ണി നമ്പൂതിരി മാസികയും എല്ലാ പിന്തുണയും നൽകിയിരുന്നു. ഈ സമയത്താണ് അമ്പലങ്ങൾക്ക് തീ കൊളുത്തുക എന്ന വി ടിയുടെ ലേഖനം ഉണ്ണി നമ്പൂതിരിയിൽ പ്രസിദ്ധീകരിക്കുന്നത്. അപ്പോൾ വി ടിയുടെ ഒരു ലേഖനമാണേത് അമ്പലങ്ങൾക്ക് തീ കൊളുത്തുക എന്നത്. ഏതിലാണ് പ്രസിദ്ധീകരിക്കുന്നത്? ഉണ്ണി നമ്പൂതിരി എന്ന മാസികയിലാണ് പ്രസിദ്ധീകരിക്കുന്നത്. തൃശൂർ മുതൽ കാസർഗോഡ് ചന്ദ്രഗിരി പുഴ വരെ യാചനയാത്ര നടത്തിയ സാമൂഹിക പരിഷ്കർത്താവാരാണ് വി ടി ഭട്ടതിരിപ്പാടാണ്. 1931 യാചനയാത്ര നടത്തുന്നത്. അപ്പോൾ യാചനയാത്ര നടത്തിയ നവോത്ഥാന നായകൻ ആരാണ്? വി ടി ഭട്ടതിരിപ്പാടാണ്. 1931 ദരിദ്ര വിദ്യാർത്ഥികൾക്ക് പഠിക്കാനുള്ള സാഹചര്യം ഒരുക്കി സമുദായ പുരോഗതി കൈവരിക്കുക എന്നതായിരുന്നു യാചനയാത്രയുടെ ലക്ഷ്യം. യാചനയാത്രയുടെ ലക്ഷ്യം എന്താണ്? ദരിദ്ര വിദ്യാർത്ഥികൾക്ക് പഠിക്കാനുള്ള സാഹചര്യം ഒരുക്കി സമുദായ പുരോഗതി കൈവരിക്കുക എന്നതായിരുന്നു യാചനയാത്രയുടെ ലക്ഷ്യം. 1968 മിശ്ര വിവാഹ പ്രചാരണത്തിനായി അദ്ദേഹം കാഞ്ഞാട്ടു നിന്നും ചെമ്പഴന്തി വരെ സാമൂഹിക പരിഷ്കരണ ജാഥ നയിച്ചു. കാഞ്ഞങ്ങാട്ടു നിന്ന് ചെമ്പഴന്തി വരെ സാമൂഹിക പരിഷ്കരണ ജാഥ നയിച്ചത് ആരാണ്? ബി ടി ഭട്ടതിരിപ്പാടാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? 1968 മിശ്ര വിവാഹ പ്രചരണത്തിന് വേണ്ടിയിട്ടാണ്. ബ്രാഹ്മണ സമുദായത്തിലെ ആദ്യ മിശ്ര വിവാഹത്തിന് നേതൃത്വം നൽകിയ നവോത്ഥാന നായകനാണ് ബി ടി ഭട്ടതിരിപ്പാട്. ബ്രാഹ്മണ സമുദായത്തിലെ ആദ്യ മിശ്ര വിവാഹത്തിന് നേതൃത്വം നൽകിയ നവോത്ഥാന നായകൻ ആരാണ്? ബി ടി ഭട്ടതിരിപ്പാടാണ്. കേരളത്തിലെ ആദ്യ വിധവാ വിവാഹം നടത്തിയ നവോത്ഥാന നായകനുമാരാണ് ബി ടി ഭട്ടതിരിപ്പാടാണ്. കുടുംബ മുറിക്കൽ, അന്തർജനങ്ങളുടെ വേഷ പരിഷ്കരണം തുടങ്ങിയ സാമൂഹിക പരിഷ്കരണങ്ങൾക്ക് നേതൃത്വം നൽകിയത് ബി ടി ഭട്ടതിരിപ്പാടാണ്. കണ്ണീരും കിനാവും എന്ന ബി ടിയുടെ ആത്മകഥയ്ക്ക് 1971 കേരള സാഹിത്യ അക്കാദമി ലഭിച്ചു. അപ്പോൾ 1971 കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച ബി ടിയുടെ ആത്മകഥ ഏതാണ്? കണ്ണീരും കിനാവുമാണ്. ഉണ്ണി നമ്പൂതിരി, യോഗക്ഷേമം, പാശുപതം, ഉദ്ബുദ്ധ കേരളം എന്നീ പത്രങ്ങളുടെ പത്രാധിപരായിരുന്നു ആര്? ബി ടി. ഏതൊക്കെയാണ്? ഉണ്ണി നമ്പൂതിരി, യോഗക്ഷേമം, പാശുപതം, ഉദ്ബുദ്ധ കേരളം എന്നീ പത്രങ്ങളുടെ പത്രാധിപരായിരുന്നു ബി ടി ഭട്ടതിരിപ്പാട്. വിദ്യാർത്ഥി എന്ന പേരിൽ മാസിക ആരംഭിച്ച നവോത്ഥാന നായകനാണ് ബി ടി ഭട്ടതിരിപ്പാട്. ഏത് പേരിലാണ്? വിദ്യാർത്ഥി എന്ന പേരിൽ. ഒരു രാത്രി മുഴുവൻ ഞാൻ എന്റെ ഭാവിയെപ്പറ്റി ചിന്തിച്ചു. വിജ്ഞാനം നേടിയേ അടങ്ങൂ എന്ന ഘോരാന്ധകാരത്തിൽ ഞാൻ ശപഥം ചെയ്തു. ബി ടിയുടെ കണ്ണീരും കിനാവും എന്ന ആത്മകഥയിലെ വരികളാണ് ഇവ. സത്യം ജീവിതയാത്രയിൽ ചെക്ക് ബുക്കിനേക്കാൾ വിലപ്പെട്ടതാണ് എന്ന് അഭിപ്രായപ്പെട്ടതാരാണ്? വി ടി ഭട്ടതിരിപ്പാടാണ്. എന്താണ്? സത്യം ജീവിതയാത്രയിൽ ചെക്ക് ബുക്കിനേക്കാൾ വിലപ്പെട്ടതാണ്. 1982 February 12 അദ്ദേഹം അന്തരിച്ചു. ഏത് വർഷമാണ്? 1982 February 2 വി ടി ഭട്ടതിരിപ്പാട് മരിക്കുന്നത്.
ബിടി ഭട്ടതിരിപ്പാട് കോളേജ് സ്ഥിതി ചെയ്യുന്നത് ശ്രീകൃഷ്ണപുരത്ത്. പാലക്കാടിലെ ശ്രീകൃഷ്ണപുരത്താണ് ബിടി ഭട്ടതിരിപ്പാട് കോളേജ് സ്ഥിതി ചെയ്യുന്നത്. എന്റെ സഹോദരി സഹോദരന്മാരെ, കരിങ്കല്ലിനെ കല്ലായി തന്നെ കരുതുക, മനുഷ്യനെ മനുഷ്യനായും, ഇങ്ങനെ അഭിപ്രായപ്പെട്ടത് ബിടി ഭട്ടതിരിപ്പാടാണ്. എന്താണ്? എന്റെ സഹോദരി സഹോദരന്മാരെ, കരിങ്കല്ലിനെ കല്ലായി തന്നെ കരുതുക, മനുഷ്യനെ മനുഷ്യനായും എന്ന് പറഞ്ഞത് ബിടി ഭട്ടതിരിപ്പാടാണ്. അടുത്ത ബിടിയുടെ പ്രധാന കൃതികൾ നോക്കാം. രജനീരംഗം, കഥകൾ, ബിടിയുടെ ആദ്യ കൃതിയാണേത് രജനീരംഗം. കണ്ണീരും കിനാവും, ഏതാണ്? ആത്മകഥയാണ്. കർമ്മവിഭാഗം, അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക്, നാടകമാണ്. ചക്രവാളങ്ങൾ, കൊഴിഞ്ഞ പൂക്കൾ, വെടിവട്ടം, കാലത്തിന്റെ സാക്ഷി, സത്യമെന്നത് ഇവിടെ മനുഷ്യനാകുന്നു. ദക്ഷിണായനം, വിശക്കാത്ത ദൈവവും വിശക്കുന്ന മനുഷ്യനും, എന്റെ മണ്ണ്, കരിഞ്ചന്ത, പോംവഴി, ഇതൊക്കെയാണ് ബിടിയുടെ പ്രധാന കൃതികൾ. എന്തൊക്കെയാണ്? രജനീരംഗം, ബിടിയുടെ ആദ്യത്തെ കൃതി ഏതെന്ന് ചോദിച്ചാൽ ഏതാണ്? രജനീരംഗം, കണ്ണീരും കിനാവും, കർമ്മവിഭാഗം, അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക്, ചക്രവാളങ്ങൾ, കൊഴിഞ്ഞ പൂക്കൾ, വെടിവട്ടം, കാലത്തിന്റെ സാക്ഷി, സത്യമെന്നത് ഇവിടെ മനുഷ്യനാകുന്നു, ദക്ഷിണായനം, വിശക്കാത്ത ദൈവവും വിശക്കുന്ന മനുഷ്യനും, എന്റെ മണ്ണ്, കരിഞ്ചന്ത, പോംവഴി, ഇതൊക്കെയാണ് ബിടിയുടെ പ്രധാന കൃതികൾ. ഇപ്പൊ ബിടി ഭട്ടതിരിപ്പാടിനെ കുറിച്ച് ഇത്രയും പോയിന്റുകളാണ് പറയുന്നത്. ഒരിക്കൽ കൂടെ പറയാം. വെള്ളിത്തുരുത്തി താഴത്തുമനയിൽ രാമൻ ഭട്ടതിരിപ്പാട് എന്ന ബിടി ഭട്ടതിരിപ്പാട് ഏത് വർഷമാണ് ജനിക്കുന്നത്? 1896 March 26 പാലക്കാട് ജില്ലയിലെ മേഴത്തൂരിൽ മിശ്രസദനം വീട്ടിലാണ് ജനിക്കുന്നത്. ബിടിയുടെ പിതാവ് തുപ്പൻ ഭട്ടതിരിപ്പാടും മാതാവ് ശ്രീദേവി അന്തർജനവുമാണ്. 1908 ആലുവയിൽ സ്ഥാപിക്കപ്പെട്ട യോഗക്ഷേമ സഭയിൽ അംഗമായി. യോഗക്ഷേമ സഭയുടെ ആദ്യ പ്രസിഡന്റ് ആരാണ്? ദേശമംഗലം ശങ്കരൻ നമ്പൂതിരിപ്പാടാണ്. യോഗക്ഷേമ സഭയുടെ വനിതാ വിഭാഗം അന്തർജന സമാജം എന്നറിയപ്പെടുന്നു. ഈ സമാജമാണ് പാലിയം സത്യാഗ്രഹത്തിൽ പങ്കെടുത്തത്. യോഗക്ഷേമ സഭയെ ആഠ്യൻകൂലികളുടെ കഴുതക്കളി എന്ന് വിശേഷിപ്പിച്ച നവോത്ഥാന നായകനാണ് ബിടി ഭട്ടതിരിപ്പാട്. അക്ഷരാഭ്യാസത്തിന്റെ തുടക്കത്തിൽ മാൻമാർക്ക് കുട എന്ന് വായിച്ചുകൊണ്ട് വായനയുടെ അനുഭൂതി ആസ്വദിച്ച നവോത്ഥാന നായകനാണ് ബിടി ഭട്ടതിരിപ്പാട്. അന്തർജന സമാജം, ബഹുമത സമൂഹം എന്നിവ സ്ഥാപിച്ചത് ബിടി ഭട്ടതിരിപ്പാടാണ്. നമ്പൂതിരിയെ മനുഷ്യനാക്കുക എന്നതായിരുന്നു യോഗക്ഷേമ സഭയുടെ മുദ്രാവാക്യം. യോഗക്ഷേമ സഭയുടെ മുഖപത്രം എന്താണ്? മംഗളോദയമാണ്. മംഗളോദയത്തിന്റെ ആദ്യ എഡിറ്റർ ആയിരുന്നു ചങ്ങമ്പുഴ. 1919 നമ്പൂതിരി യുവജന സംഘം സ്ഥാപിച്ചു. ഉണ്ണി നമ്പൂതിരി എന്നതായിരുന്നു യുവജന സംഘത്തിന്റെ മുഖപത്രം. 1921 അലഹബാദ് കോൺഗ്രസ് സമ്മേളനത്തിൽ പങ്കെടുക്കുന്നു. 1921 ഒറ്റപ്പാലം കോൺഗ്രസ് സമ്മേളനത്തിലെ വോളണ്ടിയർ ആയിരുന്നു ബിടി. കോൺഗ്രസ് സമ്മേളനത്തിൽ പങ്കെടുത്തതിനെ തുടർന്ന് സമുദായത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ട നവോത്ഥാന നായകനാണ് ബിടി ഭട്ടതിരിപ്പാട്. 1929 ബിടിയുടെ ആദ്യ നാടകം അവതരിപ്പിച്ചു. ഏതാണ്? അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക്. എന്നാൽ അടുക്കളയിൽ നിന്ന് പാർലമെന്റിലേക്ക് എന്ന കൃതി രചിച്ചത് ആരാണ്? ഭാരതി ഉദയഭാനു ആണ് രചിക്കുന്നത്. AP ഉദയഭാനുവിന്റെ പത്നിയാണ് ആര്? ഭാരതി ഉദയഭാനു. 1954 മുതൽ 64 വരെ പാർലമെന്റിന്റെ അംഗമായിരുന്നു. തൃശൂരിലെ ഇടക്കുന്നിയിലാണ് അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകം ആദ്യമായി അവതരിപ്പിച്ചത്. അനാചാരങ്ങൾക്കെതിരെ വലിച്ചെറിഞ്ഞ അണുബോംബ് എന്നറിയപ്പെടുന്ന നാടകമാണ് അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക്. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകം ആദ്യമായി പ്രസിദ്ധീകരിക്കുന്നത് ഏതിലാണ്? ഉണ്ണി നമ്പൂതിരിയിലാണ് പ്രസിദ്ധീകരിക്കുന്നത്. 1929 നമ്പൂതിരി യുവജന സംഘത്തിന്റെ സെക്രട്ടറിയായി ബിടി ഭട്ടതിരിപ്പാട് തെരഞ്ഞെടുക്കപ്പെട്ടു. 1931 ഗുരുവായൂർ സത്യാഗ്രഹത്തിന് യുവജന സംഘവും ഉണ്ണി നമ്പൂതിരി മാസികയും എല്ലാ പിന്തുണയും നൽകിയിരുന്നു. ഈ സമയത്താണ് അമ്പലങ്ങൾക്ക് തീ കൊളുത്തുക എന്ന ബിടിയുടെ ലേഖനം ഉണ്ണി നമ്പൂതിരിയിൽ പ്രസിദ്ധീകരിക്കുന്നത്. തൃശൂർ മുതൽ കാസർഗോഡ് ചന്ദ്രഗിരിപ്പുഴ വരെ യാചനയാത്ര നടത്തിയ സാമൂഹിക പരിഷ്കർത്താവാണ് ബിടി ഭട്ടതിരിപ്പാട്. 1931 യാചനയാത്ര നടക്കുന്നത്. ദരിദ്ര വിദ്യാർത്ഥികൾക്ക് പഠിക്കാനുള്ള സാഹചര്യം ഒരുക്കി സമുദായ പുരോഗതി കൈവരിക്കുക എന്നതായിരുന്നു യാചനയാത്രയുടെ ലക്ഷ്യം. 1968 മിശ്ര വിവാഹം പ്രചാരണത്തിനായി അദ്ദേഹം കാഞ്ഞാട്ടു നിന്ന് ചെമ്പഴന്തി വരെ സാമൂഹിക പരിഷ്കരണ ജാഥ നയിച്ചു.
ബ്രാഹ്മണ സമുദായത്തിലെ ആദ്യ മിശ്ര വിവാഹത്തിന് നേതൃത്വം നൽകിയ നവോത്ഥാന നായകനാണ് വി ടി ഭട്ടതിരിപ്പാട്. കേരളത്തിലെ ആദ്യ വിധവാ വിവാഹം നടത്തിയ നവോത്ഥാന നായകനാരാണ് വി ടി ഭട്ടതിരിപ്പാടാണ്. കുടുംബ മുറിക്കൽ, അന്തർജനങ്ങളുടെ വേഷപരിഷ്കരണം തുടങ്ങിയ സാമൂഹിക പരിഷ്കരണങ്ങൾക്ക് നേതൃത്വം നൽകി. കണ്ണീരും കിനാവും എന്ന വി ടിയുടെ ആത്മകഥയ്ക്ക് 1971 കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചു. സത്യമെന്നത് ഇവിടെ മനുഷ്യനാകുന്നു വി ടിയുടെ ഒരു കൃതിയാണ്. ഉണ്ണി നമ്പൂതിരി, യോഗക്ഷേമം, പാശുപതം, ഉദ്ബുദ്ധ കേരളം എന്നീ പത്രങ്ങളുടെ പത്രാധിപർ ആരായിരുന്നു വി ടി ഭട്ടതിരിപ്പാടാണ്. വിദ്യാർത്ഥി എന്ന പേരിൽ മാസിക ആരംഭിച്ച നവോത്ഥാന നായകനാണ്. ഒരു രാത്രി മുഴുവൻ ഞാൻ എന്റെ ഭാവിയെപ്പറ്റി ചിന്തിച്ചു, വിജ്ഞാനം നേടിയേ അടങ്ങൂ എന്ന് ഘോരാന്ധകാരത്തിൽ ഞാൻ ശപഥം ചെയ്തു. വി ടിയുടെ കണ്ണീരും കിനാവും എന്ന ആത്മകഥയിലെ വരികളാണിവ. സത്യം ജീവിതയാത്രയിൽ ചെക്ക് ബുക്കിനേക്കാൾ വിലപ്പെട്ടതാണ് എന്ന് അഭിപ്രായപ്പെട്ടത് വി ടി ഭട്ടതിരിപ്പാടാണ്. അന്തരിക്കുന്നത് ഏത് വർഷത്തിലാണ്? 1982 February 12 അന്തരിക്കുന്നത്. വി ടി ഭട്ടതിരിപ്പാട് കോളേജ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? പാലക്കാടിലെ കൃഷ്ണപുരത്താണ് വി ടി ഭട്ടതിരിപ്പാട് കോളേജ് സ്ഥിതി ചെയ്യുന്നത്. അടുത്ത്, എന്റെ സഹോദരി സഹോദരന്മാരെ കരിങ്കല്ലിനെ കല്ലായി തന്നെ കരുതുക, മനുഷ്യനെ മനുഷ്യനായി. ഇങ്ങനെ അഭിപ്രായപ്പെട്ടത് ആരാണ്? വി ടി ഭട്ടതിരിപ്പാടാണ്. പ്രധാന കൃതികൾ നോക്കാം. രജനീരംഗം, രജനീരംഗം വി ടിയുടെ ആദ്യ കൃതിയാണ്. കണ്ണീരും കിനാവും ആത്മകഥയാണ്. കർമ്മവിഭാഗം, അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്താണ്? അതൊരു നാടകമാണ്. ചക്രവാളങ്ങൾ, കൊഴിഞ്ഞ പൂക്കൾ, വെടിവട്ടം, കാലത്തിന്റെ സാക്ഷി, സത്യമെന്നത് ഇവിടെ മനുഷ്യനാകുന്നു, ദക്ഷിണായനം, വിശക്കാത്ത ദൈവവും വിശക്കുന്ന മനുഷ്യനും, എന്റെ മണ്ണ്, കരിഞ്ചന്ത, പോംവഴി, ഇതൊക്കെയാണ് വി ടിയുടെ പ്രധാന കൃതികൾ. ഇത് കരിഞ്ചന്ത ഇതിൽ ചോദിച്ചിട്ടുണ്ട്, ഇതില് കൂട്ടത്തിൽ ചേരാത്തതില്, അപ്പൊ അത് ഓർക്കുക. ഇത്രയാണ് വി ടി ഭട്ടതിരിപ്പാടിനെ കുറിച്ച് പറയുന്നത്. അവസാനമായി നമുക്കൊരു നവോത്ഥാന പ്രസ്ഥാനം കൂടെ നോക്കാം. പ്രത്യക്ഷ രക്ഷ ദൈവസഭ സ്ഥാപകനാരാണ്? പൊയ്കയിൽ കുമാര ഗുരുദേവനാണ് പ്രത്യക്ഷ രക്ഷ ദൈവസഭയുടെ സ്ഥാപകൻ. സ്ഥാപിതമാകുന്ന വർഷം 1909. 1909 പ്രത്യക്ഷ രക്ഷ ദൈവസഭ സ്ഥാപിക്കുന്നത്. പ്രത്യക്ഷ രക്ഷ ദൈവസഭയുടെ ആസ്ഥാനം തിരുവല്ലയിലെ ഇരവിപ്പേരൂർ. തിരുവല്ലയിലെ ഇരവിപ്പേരൂരിലാണ് പ്രത്യക്ഷ രക്ഷ ദൈവസഭയുടെ ആസ്ഥാനം. പ്രത്യക്ഷ രക്ഷ ദൈവസഭയുടെ ആസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? അമരക്കുന്ന്, ഉദയൻകുളങ്ങര, ഇതൊക്കെ പ്രത്യക്ഷ രക്ഷ ദൈവസഭ അല്ലെങ്കിൽ PRDSന്റെ ആസ്ഥാനങ്ങളൊക്കെയാണ്. ഏതൊക്കെയാണ്? അമരക്കുന്ന്, ഉദയൻകുളങ്ങര. പ്രത്യക്ഷ രക്ഷാ ദൈവസഭയുടെ പ്രധാന പ്രസിദ്ധീകരണം എന്താണ്? ആദിയാർ ദീപം. എന്താണ് ആദിയാർ ദീപം? പ്രത്യക്ഷ രക്ഷാ ദൈവസഭയുടെ പ്രധാന പ്രസിദ്ധീകരണമാണ് ആദിയാർ ദീപം. പ്രത്യക്ഷ രക്ഷാ ദൈവസഭയുടെ തലവൻ എന്ന നിലയിൽ പൊയ്കയിൽ യോഹന്നാന് ലഭിച്ച ആത്മീയ അപരനാമമാണ് കുമാര ഗുരുദേവൻ. അപ്പോൾ പൊയ്കയിൽ യോഹന്നാന് ലഭിച്ച അപരനാമം എന്താണ്? കുമാര ഗുരുദേവൻ എന്നാണ്. അപ്പോൾ പ്രത്യക്ഷ രക്ഷാ ദൈവസഭ സ്ഥാപിച്ചത് പൊയ്കയിൽ കുമാര ഗുരുദേവനാണ്. സ്ഥാപിതമായ വർഷം 1909 ആസ്ഥാനം എവിടെയാണ്? ഇരവിപ്പേരൂർ. തിരുവല്ലയിലെ ഇരവിപ്പേരൂരിലാണ്. PRDSന്റെ ആസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? അമരക്കുന്ന്, ഉദയൻകുളങ്ങരയൊക്കെയാണ്. പ്രത്യക്ഷ രക്ഷാ ദൈവസഭയുടെ പ്രധാന പ്രസിദ്ധീകരണം എന്താണ്? ആദിയാർ ദീപം. പ്രത്യക്ഷ രക്ഷാ ദൈവസഭയുടെ തലവൻ എന്ന നിലയിൽ പൊയ്കയിൽ യോഹന്നാന് ലഭിച്ച ആത്മീയ അപരനാമം എന്താണ്? കുമാര ഗുരുദേവനാണ്. അടുത്തതായി പൊയ്കയിൽ ശ്രീകുമാര ഗുരുദേവനെ കുറിച്ച് നോക്കാം. പൊയ്കയിൽ ശ്രീകുമാര ഗുരുദേവൻ തിരുവല്ലയ്ക്കടുത്തുള്ള ഇരവിപ്പേരൂർ ഗ്രാമത്തിലെ ശങ്കരമംഗലത്ത് 1879 February 17 ജനിച്ചു. എന്തൊക്കെ പേരിൽ അറിയപ്പെടുന്നു? പുലയൻ മത്തായി, യോഹന്നാൻ ഉപദേശി, പൊയ്കയിൽ അപ്പച്ചൻ, കേരള നെപ്പോളിയൻ. ഇങ്ങനെയൊക്കെ അറിയപ്പെടുന്നത് പൊയ്കയിൽ ശ്രീകുമാര ഗുരുദേവനാണ്. പ്രത്യക്ഷ രക്ഷാ ദൈവസഭയുടെ തലവൻ എന്ന നിലയിൽ പൊയ്കയിൽ യോഹന്നാന് ലഭിച്ച ആത്മീയ അപരനാമം എന്താണ്? കുമാര ഗുരുദേവനാണ്. 1909 അദ്ദേഹം പ്രത്യക്ഷ രക്ഷ ദൈവസഭ സ്ഥാപിക്കുന്നു. ആസ്ഥാനം എവിടെയാണ്? പത്തനംതിട്ട ജില്ലയിലെ ഇരവിപ്പേരൂർ ആണ്. പ്രത്യക്ഷ രക്ഷ ദൈവസഭയുടെ ആരാധന കേന്ദ്രങ്ങൾ അറിയപ്പെടുന്നത് എങ്ങനെയാണ്? മന്ദിരങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത്, മന്ദിരം എന്നാണ് അറിയപ്പെടുന്നത്. PRDSന്റെ മുഖപത്രം എന്താണ്? ആദിയാർ ദീപം. ഇരവിപ്പേരൂരിലുള്ള PRDSന്റെ ആസ്ഥാനമാണ് മഹാമന്ദിരം. ഇരവിപ്പേരൂരിലുള്ള PRDSന്റെ ആസ്ഥാനം എന്താണ്? മഹാമന്ദിരം എന്നാണ് അറിയപ്പെടുന്നത്. യോഹന്നാനെ ബൈബിൾ വായിക്കാൻ പഠിപ്പിച്ചത് മുത്തൂറ്റ് കൊച്ചുകുഞ്ഞാണ്. യോഹന്നാനെ ബൈബിൾ വായിക്കാൻ പഠിപ്പിച്ചത്.
ക്രൈസ്തവനും ഹിന്ദുവും അല്ലാത്ത ദ്രാവിഡ ദളിതർ എന്ന ആശയം കൊണ്ടുവന്ന സാമൂഹിക പരിഷ്കർത്താവാണ് പൊയ്കേൽ യോഹന്നാൻ. എന്താണ്? ക്രൈസ്തനും ഹിന്ദുവും അല്ലാത്ത ദ്രാവിഡ ദളിതർ എന്ന ആശയം കൊണ്ടുവന്ന സാമൂഹിക പരിഷ്കർത്താവാണ് പൊയ്കേൽ യോഹന്നാൻ. ക്രിസ്തു മതത്തിനുള്ളിൽ ദളിതരോട് വിവേചനത്തിനെതിരെയാണ് അദ്ദേഹം പ്രവർത്തിച്ചത്. അദ്ദേഹം എന്തിനാണ് പ്രവർത്തിച്ചത്? ക്രിസ്തു മതത്തിനുള്ളിൽ ദളിതരോടുള്ള വിവേചനത്തിന് എതിരെയാണ് അദ്ദേഹം പ്രവർത്തിച്ചത്. അവശത അനുഭവിക്കുന്ന ജനവിഭാഗങ്ങൾക്കായി യോഹന്നാൻ നടപ്പിലാക്കിയ ലഹളകളാണ് അടിലഹള. അടിലഹള ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പൊയ്കേൽ കുമാര ഗുരുദേവനുമായി ബന്ധപ്പെട്ടതാണ് അടിലഹള. പൊയ്കേൽ യോഹന്നാൻ നടത്തിയ മറ്റ് ലഹളകളാണ് വാഗത്താനം ലഹള, വെള്ളനാടി ലഹള, മുണ്ടക്കയം ലഹള, കൊഴുക്കുംചിറ ലഹള, മംഗലം ലഹള. ഇതൊക്കെ പൊയ്കേൽ കുമാര ഗുരുദേവൻ നടത്തിയ പ്രധാന ലഹളകളാണ്. സർക്കാർ അനുമതിയോടെ തിരുവിതാംകൂറിൽ അയിത്തജാതിക്കാർക്കായി ആദ്യ ഇംഗ്ലീഷ് വിദ്യാലയം ആരംഭിച്ചത് കുമാര ഗുരുദേവനാണ്. ഒന്നാം ലോക യുദ്ധകാലത്ത് പൊയ്കേൽ യോഹന്നാന്റെ നേതൃത്വത്തിൽ യുദ്ധവിരുദ്ധ ജാഥ നടന്നത് മാരംകുളത്ത് നിന്ന് കുളത്തൂർ കുന്നുവരെയാണ്. സമാധാനം, ലോകത്തിന് സമാധാനം, ഇതായിരുന്നു സമരത്തിന്റെ മുദ്രാവാക്യം. യോഹന്നാന്റെ കവിതകളുടെ സമാഹാരമാണ് രത്നമണികൾ. രത്നമണികൾ എന്താണ്? യോഹന്നാന്റെ കവിതകളുടെ സമാഹാരമാണ് രത്നമണികൾ. 1921 1931 ഇദ്ദേഹം ശ്രീമൂലം പ്രജാസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ടു. 1939 June 29 അന്തരിക്കുന്നു. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് കുമാര ഗുരുദേവനെ കുറിച്ച് പറയുന്നത്. ഇപ്പൊ ഇത്ര ഒരിക്കൽ കൂടെ പറയാം. പൊയ്കേൽ ശ്രീ കുമാര ഗുരുദേവൻ തിരുവല്ലയ്ക്കടുത്തുള്ള ഇരവിപ്പേരൂർ ഗ്രാമത്തിലെ ശങ്കരമംഗലത്ത് 1879 February 17 ജനിച്ചു. പുലയൻ മത്തായി, യോഹന്നാൻ ഉപദേശി, പൊയ്കേൽ അപ്പച്ചൻ, കേരള നെപ്പോളിയൻ എന്നിങ്ങനെ അറിയപ്പെടുന്ന സാമൂഹിക പരിഷ്കർത്താവാണ് പൊയ്കേൽ ശ്രീ കുമാര ഗുരുദേവൻ. പ്രത്യക്ഷ രക്ഷാ ദൈവസഭയുടെ തലവൻ എന്ന നിലയിൽ പൊയ്കേൽ കുമാരന് ലഭിച്ച ആത്മീയ അപരനാമം എന്താണ്? കുമാര ഗുരുദേവനാണ്. 1909 അദ്ദേഹം പ്രത്യക്ഷ രക്ഷാ ദൈവസഭ സ്ഥാപിച്ചു. ഇതിന്റെ ആസ്ഥാനം പത്തനംതിട്ട ജില്ലയിലെ ഇരവിപ്പേരൂരിലാണ്. പ്രത്യക്ഷ രക്ഷാ ദൈവസഭയുടെ ആരാധന കേന്ദ്രങ്ങൾ മന്ദിരം എന്ന പേരിൽ അറിയപ്പെടുന്നു. PRDSന്റെ മുഖപത്രമാണ് ആദിയാർ ദീപം. ഇരവിപ്പേരൂരിലുള്ള PRDSന്റെ ആസ്ഥാനം മഹാമന്ദിരം എന്നാണ് അറിയപ്പെടുന്നത്. യോഹന്നാനെ ബൈബിൾ വായിക്കാൻ പഠിപ്പിച്ചത് മുത്തൂറ്റ് കൊച്ചുകുഞ്ഞാണ്. ക്രൈസ്തവനും ഹിന്ദുവും അല്ലാത്ത ദ്രാവിഡ ദളിതർ എന്ന ആശയം കൊണ്ടുവന്ന സാമൂഹിക പരിഷ്കർത്താവാരാണ് പൊയ്കേൽ യോഹന്നാനാണ്. ക്രിസ്തു മതത്തിനുള്ളിൽ ദളിതരോടുള്ള വിവേചനത്തിനെതിരായിട്ടാണ് അദ്ദേഹം പ്രവർത്തിച്ചത്. അവശത അനുഭവിക്കുന്ന ജനവിഭാഗങ്ങൾക്കായി യോഹന്നാൻ നടത്തിയ ലഹളകൾ അടിലഹള എന്നാണ് അറിയപ്പെടുന്നത്. പ്രധാന ലഹളകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. വാഗത്താനം ലഹള, വെള്ളനാടി ലഹള, മുണ്ടക്കയം ലഹള, കൊഴുക്കുംചിറ ലഹള, മംഗലം ലഹള, ഇതൊക്കെയാണ് പൊയ്കേൽ യോഹന്നാൻ നടത്തിയ പ്രധാന ലഹളകൾ. സർക്കാർ അനുമതിയോടെ തിരുവിതാംകൂറിൽ അയിത്തജാതിക്കാർക്കായി ആദ്യ ഇംഗ്ലീഷ് വിദ്യാലയം ആരംഭിച്ചത് കുമാര ഗുരുദേവനാണ്. ഒന്നാം ലോക യുദ്ധകാലത്ത് പൊയ്കേൽ യോഹന്നാന്റെ നേതൃത്വത്തിൽ യുദ്ധവിരുദ്ധ ജാഥ നടന്നത് മാരംകുളത്ത് നിന്ന് കുളത്തൂർ കുന്നുവരെയാണ്. സമാധാനം, ലോകത്തിന് സമാധാനം, ഇതായിരുന്നു സമരത്തിന്റെ മുദ്രാവാക്യം. യോഹന്നാന്റെ കവിതകളുടെ സമാഹാരമാണ് രത്നമണികൾ എന്ന് അറിയപ്പെടുന്നത്. 1921 അദ്ദേഹം ശ്രീമൂലം പ്രജാസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ടു. 1931 June 29 അന്തരിച്ചു. പിന്നെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെയാണ് നോക്കിയത്? ബയോളജിയില് രക്തപരിചയന വ്യവസ്ഥ, അതിൽ ഹൃദയം ഉൾപ്പെട്ടിട്ടില്ല. ഹൃദയം കൂടി അതിൽ വന്നാൽ മാത്രമേ ആ ടോപ്പിക് കംപ്ലീറ്റ് ആകെയുള്ളൂ. രണ്ടാമതായി യോഗക്ഷേമ സഭയും അതിനു പിന്നിൽ പ്രവർത്തിച്ച VT ഭട്ടതിരിപ്പാടും. മൂന്നാമത് പ്രത്യക്ഷ രക്ഷാ ദൈവസഭ, അതിനു പിന്നിൽ പ്രവർത്തിച്ച പൊയ്കേൽ കുമാര ഗുരുദേവൻ. ഇത്രയും ഭാഗങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. താങ്ക് യു.